Assalamualaikum warahmatullahi wabarakatuh. Salam kehidupan tuan tuan. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah rabbil alamin. Salatu wassalamu ala ashrafil mursalin وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم وقال النبي صلى الله عليه وسلم سيأتي زمان على أمتي همتهم بطونهم وشرفهم مطاعهم وقبلتهم نساؤهم ودينهم درائمهم ودنانيرهم أولئك شر الخلق لا خلاق لهم عند الله رواه الترمذي قال رسول الله أما والله لو علم الأنام لما خلقوا لما غفلوا وناموا ممات ثم قبر ثم حشر وتوبيخ وأحوال عظام يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنم نن ولكن من ويتلك تنجم ننوكن فن ويتلك وعلم أمة سيدنا ومولانا محمد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പുണച്ച ഉസ്താദ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ദാരിം ഉസ്താദ് അവരുകളെ, അതുപോലെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, നമ്മുടെ മഞ്ച അല്ലെ മഞ്ചത്തെ മുദരിസായിട്ടുള്ള ഹാഫിദ് ഉസ്താദ്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള സാജാ ഖത്തീബായ ഉസ്താദ്, അതുപോലെ മറ്റുള്ള പല ഭാഗത്തുനിന്ന് വന്ന പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ, സ്നേഹനിധികളായ മക്കൾ, നമ്മുടെ ഇവിടുത്തെ കരുത്തുട്ട ബഹുമാനപ്പെട്ട ഔസിയ യൂസുഫ് ഹാജി, അതുപോലെ നമ്മളെ മഞ്ചത്തെ പ്രസിഡന്റ്, മറ്റുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ നമ്മളെയും നമ്മൾ നിന്ന് മരിച്ചു പോയവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ. ദീർഘകാലം അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാൻ നൽകുമാരാകട്ടെ. ഈ ഒരു സംരംഭത്തിന് വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച്, പ്രവർത്തിച്ച്, സഹായിച്ച നാട്ടുകാർ, ഗൾഫുകാർ എല്ലാവർക്കും അതിൻ്റെ അറിയിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം നൽകുമാരാകട്ടെ. ഓൺലൈനിൽ കൂടി കേൾക്കുന്ന എല്ലാ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു നമ്മേവരെയും അവൻ്റെ ഖൈറിൻ്റെ ഹിൽഗാരിൽ പെടുത്തുമാരാകട്ടെ. ബഹുമാന മുഅ്മിനുകളെ, ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
സംശയം ഇല്ല. ഈ ഒരു കുഗ്രാമം സാരിയ എന്ന നല്ലൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു കുഗ്രാമമാണ്. സാരിയ അൽ ജബൽ അൽ ജബൽ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഒരു സ്വഹാബിയെ വിളിച്ചതാണ് യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ എന്റെ ആ പർവ്വതത്തിന്റെ ബാക്കിലുള്ളവർ ഒന്ന് സൂക്ഷിച്ചോളണം, എത്രയോ വിദൂരത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന, വാട്സാപ്പിലും ഒന്നുമില്ലപ്പോ, വാട്സാപ്പോ നെറ്റോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത ആ കാലം. ഇപ്പോഴല്ലേ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ വാട്സാപ്പിലും മറ്റു സാപ്പിലും ഉള്ളത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു ഒന്നുമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചു പറയുന്നു വളരെ ദൂരത്തിൽ നിന്നുള്ളൊരു സഹാബിയെ, ആ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ ജബൽ ഒന്ന് സൂക്ഷിക്കുക, എൻ്റെ ബാക്കിൽ കൂടി ശത്രുക്കളുണ്ട്. അത് കേട്ടു. അതെങ്ങനെ കേട്ടത്? അത് മഹാന്മാർക്കുള്ള അള്ളാഹു കൊടുത്ത കഴിവുകളാണ്. അതുകൊണ്ട് ആ ഭാഗത്തെ കടക്കുന്നില്ല. അതുകൊണ്ട് നല്ലൊരു നാടാണ് സാരിയ അൽ മസ്ജിദുൽ അമൽ. എന്താ അൽ അമൽ? ആ അറബി കെട്ടിച്ചവല്ല, അതുകൊണ്ട് അൽ അമൽ എന്ന് പേരായിരിക്കും. ആവട്ടെ, ഏതോ ആവട്ടെ, ഏതായാലും നല്ലൊരു സുന്ദരമായ ഒരു നാടാണ്. ചെറിയ നാടാണെങ്കിലും ചുറ്റുഭാഗം അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പള്ളികളുള്ള, ഒരുപാട് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് ഈ ഒരു നാട്. അതുമാത്രമല്ല, പുണച്ച എന്നറിയപ്പെടുന്ന വലിയ കറാമത്തിൻ്റെ പള്ളിയാണ് പുണച്ച. ആണ്ട് നേർച്ച അവിടെ നടക്കുന്നുണ്ട്. അവിടെ 19 കൊല്ലത്തോളമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് ദാരിം ഉസ്താദ് അവിടെ ഖിദ്മത്തെടുക്കുന്നു. അള്ളാഹു ദീർഘകാലം ഇനിയും ഖിദ്മത്തെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, കുടുംബത്തിനും ദീർഘായുസ് നൽകട്ടെ. ബഹുമാന മുഅ്മിനുകളെ, നാം ഏവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം പാഞ്ച് വഖ്ത് നമാസ് വുജൂബ് ഹേ. ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അഞ്ചു വഖത്ത് നിസ്കാരം ഉള്ളവർക്കാണ് മുസ്ലിം എന്ന് പറയുക. ഏക് മുസൽമാൻ ക അലാമത്ത് ഹേ പാഞ്ച് വഖ്ത് നമാസ്. ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ് അഞ്ചു വഖത്ത് നിസ്കാരം ഉണ്ടോ, അവൻ യഥാർത്ഥ മുസ്ലിമാണ്. അൽ മുസ്ലിം, യഥാർത്ഥമായ മുസ്ലിം എന്നൊരാൾക്ക് പറയണമെങ്കിൽ അഞ്ചു വഖത്ത് നിസ്കാരം വേണോ? ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സലാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിൻ്റെ മെമ്പറല്ല ആര്? നിസ്കാരം വിടുന്നവൻ, നിസ്കാരം ഒഴിവാക്കുന്നവൻ, നമാസ് ചോടനേ വാള ഇസ്ലാം ക മെമ്പർ നഹീ ഹേ. ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സലാ. നിസ്കാരം ഒഴിവാക്കുന്നവൻ ഒരിക്കലും ആ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല, ഇസ്ലാമിൻ്റെ മെമ്പറല്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം നമുക്ക് ഫർളാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. റജബ്, റജബ് എന്ന് പറയുമ്പോൾ റാ റഹ്മത്ത്, ജീ മുജൂദ്, ബാ ബിർറ്, കൊണത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും റഹ്മത്തിൻ്റെയും മാസമാണ് റജബ്. ഈ റജബ് മാസം വളരെ ബർക്കത്തിൻ്റെ മാസമാണ്. ആരെന്ത് തുടങ്ങിയാലും വളരെ ബർക്കത്താണ്. ഒരു വിവാഹം കഴിച്ചാലോ വലിയ ബർക്കത്താണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ. ഈ റജബിൽ എന്ത് തുടങ്ങുന്നുവോ അതിലെല്ലാം ബർക്കത്താണ്. ഒരു വീട് ഉദ്ഘാടനം ചെയ്യുന്നുവോ അതിലും ബർക്കത്താണ്. ഒരു വീടിന് വേണ്ടി കുട്ടിയടിക്കുന്നുവോ അതിനും ബർക്കത്താണ്. ഒരു സദക്ക കൊടുക്കുന്നുവോ അപ്പോഴേ അതിൻ്റെ പ്രതിഫലമാണ്. ഒരു തെറ്റ് ചെയ്യുന്നുവോ അപ്പോഴേ ശിക്ഷയാണ്. ഈ മാസത്തിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷ അപ്പോഴെയാണ്. വലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു. ഈ റജബിലും അതുപോലെയുള്ള നാല് മാസങ്ങളിലും പ്രത്യേകമായി അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞു, വലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളെ ശരീരത്തെ തെറ്റിൽ വീഴ്ത്തരുത്. ഒരു തെറ്റും വന്നൂടാ ഈ മാസത്തിൽ, ഒരു തപ്പും വന്നൂടാ. അങ്ങനെ വന്നാലോ പെട്ടെന്ന് ശിക്ഷയാണ്.
അങ്ങനെയാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തേ കാരണം? ഈ മാസം ഞങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ റജബ് ഷഹ്റുല്ലാ വ സഅബാനു ഷഹ്രി വ റമദാനു ഷഹ്റു കുല്ലു ഉമ്മത്തി മുഹമ്മദ് മുസ്തഫ. റജബ് അള്ളാൻ്റെതാണ്. ഈ മാസം അള്ളാൻ്റെ മാസം എന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു പേര് അള്ളാൻ്റെ മാസം. പടച്ചവൻ്റെ മാസമാണ് അള്ളാ പറയുന്നത്. ഇത് എൻ്റെ മാസമാണ് അള്ളാൻ്റെ റസൂൽ. ഷഅബാനു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണ് അള്ളാൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ. റമദാനോ സർവ ഉമ്മത്തിൻ്റെയും മാസമാണ്, സർവ സമുദായത്തിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ റജബിന് വല്ലാത്ത പ്രതിഫലമുള്ള ഒരുപാട് ബർക്കത്തുള്ള മാസമാണ്. കാരണം ഈ മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യ രാജാവായ സുൽത്താൻ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങള് റജബ് 27-ലാണ് വഫാത്തായത്. അതുപോലെ ഷാഫി ഇമാം തങ്ങളും വഫാത്തായതും ഈ മാസത്തിലാണ്. മാത്രമല്ല, ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ജോർസെ ബോലോ മുഹമ്മദ് മുസ്തഫ പ്യാർസെ ബോലോ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉം മിഅ്റാജും നടത്തിയത് ഈ മാസത്തിലാണ്. അത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ ഇസ്റാ നടത്തിയത് ഈ മാസത്തിലാണ്. ബൈത്തുൽ ഹറാമിൽ നിന്നിട്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോയി. അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ 7 ആകാശങ്ങളുള്ള പല അത്ഭുതങ്ങൾ കണ്ടു. സ്വർഗവും കണ്ടു, നരകവും കണ്ടു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ. നബിയേ എനിക്കങ്ങോട്ട് പെർമിഷനില്ല, എനിക്കങ്ങോട്ട് വരാൻ സാധ്യമല്ല, പെർമിഷനില്ല. അത് അങ്ങക്ക് മാത്രമാണ് നബിയേ. അങ്ങ് കടന്നോളൂ നബിയേ, അങ്ങ് പോയിക്കോളൂ നബിയേ, അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്തോളൂ നബിയേ. പടച്ച റബ്ബുമായി സംസാരിക്കാനാണ് അള്ളാഹുവിന്റെ റസൂല് പോകുന്നത്. അവിടെ മലക്കുകൾക്ക് പോലും പെർമിഷനില്ല. അങ്ങനത്തെ പ്രത്യേകമുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട മഹാനാണ് മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. എങ്ങനെയാണ് കണ്ടത്? അള്ളാഹുവിനെ ഡയറക്റ്റായി കണ്ടില്ല. അവിടത്തെ ഒളി, അവിടത്തെ പ്രകാശം ഫലം മാത്ത ജല്ലാ ഇൽ ജബൽ ഖറ മൂസാ സഇഖ തൂരി സീനാ പർവ്വതത്തിലേക്ക് അവിടത്തെ പ്രകാശം അടിച്ചു വീശിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ബോധക്ഷനായി വീണുപോയി. അല്ലാഹുവിന്റെ റസൂലോ ഡയറക്റ്റായി ജസദോടുകൂടെ, തടിയോടുകൂടെയാണ് അള്ളാഹുമായി മുനാജാത്ത് ചെയ്യുന്നത്. ആത്മാവ് കൂടിയല്ല, ആത്മാവോടല്ല, സ്വന്തം ശരീരത്തോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്. ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ശേഷം മടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത നിസ്കാരമാണ് 50 വക്ത് നിസ്കാരം. മുഅ്മിനുകള് പ്രസന്റേഷനായി കൊടുത്ത നിസ്കാരം എത്ര? 50 വക്ത്. 50 വക്ത്. ഈ 50 വക്ത് നിസ്കാരം പിടിച്ച് സന്തോഷത്തോടെ യാത്ര വന്ന് നോക്കുമ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടത്. മൂസാ നബി ആരാ? എപ്പോഴോ വഫാത്തായ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. കലീമുല്ലാഹി മൂസാ, അല്ലാസേ ബാത്കിയ, അള്ളാഹിനോട് സംസാരിച്ച മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനത്തെ മഹാന് കണ്ടു. അല്ലയോ നബിയെ, തങ്ങൾക്ക് എന്ത് കിട്ടി പ്രസന്റേഷൻ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് 50 വക്ത് നിസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓഹോ നബിയേ, നിങ്ങളെ സമുദായത്തിന് അത് സാധ്യമല്ല. എൻ്റെ സമുദായത്തെ പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്, എല്ലാം പരാജയപ്പെട്ടത് കൊണ്ടാണ് അങ്ങയോട് പറയുന്നത്. നബിയേ, തങ്ങളെ ഉമ്മത്തിനിക്ക് 50 വക്ത് നിസ്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങ് പോവണം.
ഒമ്പത് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ അടുക്ക് പോയി. അങ്ങനെ 50 വക്ത് സ്കാരത്തിൽ നിന്ന് 45 വക്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 5 വക്ത് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തതാ. മനസ്സിലാക്കണം നമ്മൾ, 45 വക്ത് ചുരുക്കിയിട്ട് 5 വക്ത് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞ എന്തറിയോ, ഈ 5 വക്തിന്റെ ഫവർ എന്തറിയോ, 50 വക്തിന്റെ ഫവറാ. അള്ളാഹു നമുക്ക് നിസ്കരിക്കാൻ തോഫിക് ചെയ്യട്ടെ. 50 വക്തിന്റെ ഫവർ ഇട്ട് കൊടുത്തതാ. ചെറിയ ബൾബ് 1000 വോൾട്ട് ചെല്ലിയ പോലെ വോൾട്ട് ഭയങ്കരമുണ്ട് നിസ്കാരത്തിന്. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർറത്തു ഐനി ഫി സലാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്റെ കണ്ണ് എന്റെ സന്തോഷം അത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ കണ്ണ് 3 കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പറയാ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ് അത്വീബു വൻ നിസാ വ ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യം, അതിൽ 3ാമത്തെ കാര്യം എൻ്റെ കണ്ണ് എൻ്റെ സന്തോഷം അത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ 5 വക്ത് നിസ്കാരം അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ ഉമ്മത്തിനിക്ക് തന്നു, അള്ളാഹു നമുക്ക് ഫർളാക്കി തന്നു. ആ നിസ്കാരം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോ കിട്ടുമസല്ലി 8 മസല്ലി RSP PSP നിസ്കാരത്തിന്റെ കുറിപ്പ് ഞമ്മക്ക് കിട്ടിയപ്പോ ഒരു നിസ്കാരം. 8 നാക്കുറക്കെ വെള്ളിയാഴ്ച പോയിട്ട് പള്ളിക്ക് പോന്ന്, പിന്നെ RSP റമദാൻ സ്പെഷ്യൽ നമാസ് വല്ല റമദാനിൽ മാത്രം, PSP പെരുന്നാൾ സ്പെഷ്യൽ നമാസ് വല്ല. സുബ്ഹാനല്ലാഹ്, ഞമ്മ ആ 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാൻ ഞമ്മക്ക് സമയമില്ല. നിസ്കാരത്തിന്റെ ഫവറോ സുബ്ഹാനല്ലാഹ്, ആഫിയത്ത് വേണ, ആരോഗ്യം വേണ, റിസ്കിൽ ബർക്കത്ത് വേണ, ഫ്ലാറ്റിൽ ബർക്കത്ത് വേണ, നിന്റെ എല്ലാ വ്യവഹാരത്തിൽ ബർക്കത്ത് വേണ. 5 വക്ത് നിസ്കാരം നിർവഹിച്ചോ മുഹമ്മദ് മുസ്തഫ. ളുഹ്ർ നിസ്കാരം ബർക്കത്താണ്. മന്തറക സലാത്ത ളുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക്ക, ളുഹ്ർ നമാസ് നഹീ തൂ തേരേ ഖാനേ മേ ബർക്കത്ത് നഹീ ഹേ, ളുഹ്ർ നിസ്കാരം ഇല്ലേ നിന്റെ ഭക്ഷണത്തിൽ ബർക്കത്തില്ല മുഹമ്മദ് മുസ്തഫ. മനസ്സിലായ, ളുഹ്ർ നിസ്കാരം ഇല്ലാത്ത പണിക്ക് അവൻ്റെ പ്ലാറ്റിൽ അവൻ്റെ റിസ്ക്കില് അവൻ്റെ എന്തിലും ബർക്കത്തില്ല. അപ്പൊ ബർക്കത്ത് വേണമെങ്കിൽ എന്ത് വേണോ, ളുഹ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ല ഉസ്താദ്, ബർക്കത്തിനൊന്നും നമ്മൾ കുറവില്ല റബ്ബെ. എൻ്റെ പരിസ്ഥിതി നോക്കി, ആ തങ്ങളെ ബർക്കത്ത്, ഈ തങ്ങളെ ബർക്കത്ത്, ആ ഉസ്താദിൻ്റെ ബർക്കത്ത്, ഈ ഉസ്താദിൻ്റെ ബർക്കത്ത്. ഫർസ്റ്റിൽ നോട്ടിനേക്കാൾ ഏറെ ബർക്കത്തുണ്ട്. പൊരല റബ്ബെ, പൊരലില്ലാത്ത ബർക്കത്തില്ല, എല്ലാവരെ ബർക്കത്ത് നിറയേ ഉണ്ട്. പിന്നെ കുപ്പിക്ക് കണക്കില്ല, 48 കുപ്പി 58 കുപ്പി തൂക്കിയിട്ടുണ്ട്. ബർക്കത്തിനൊന്നും കുറവുണ്ടമ്മ, കുറവില്ല. ബർക്കത്തുണ്ടാ, ഇത്ര കുപ്പി കെട്ടിട്ട് ഇത്ര പർസിൽ ബർക്കത്ത് വെച്ചിട്ട് ഒരു ബർക്കത്തുണ്ടാ, എന്ത് കാരണം ഇല്ലാത്തത്? ഏ ഉസ്താദ് ഏ തങ്ങൾ തരുമ്പോ ചെലുതെങ്ങനെ മോനെ നിസ്കരിക്കുന്ന നീ? എപ്പ ഒരു വക്ത് പള്ളിക്ക് പോയിട്ടുണ്ടല്ലോ നമുക്ക്. ഒരു വക്ത് പള്ളിക്ക് പോകാത്ത ഓന്റെ കയ്യിൽ ഒരുപാട് ബർക്കത്തുണ്ടായിട്ട് കാര്യമുണ്ടാ. അത് ബർക്കത്തായി കിട്ടണമെങ്കിൽ ഈ കുപ്പി ഉള്ളിലേക്ക് ബർക്കത്തായിട്ട് പോണെങ്കിൽ എന്ത് വേണോ, ളുഹ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഉമ്മമാർ. ബർക്കത്തിന് എവിടെല്ല പോകുന്നു നമ്മളെ ഉമ്മമാർ റബ്ബെ? സുബൈക്ക് ബസ്സിൽ കയറിട്ട് പോകുന്ന ബർക്കത്ത് ഓണറാണ്. ചിലപ്പോൾ ഭർത്താവിനെ അറിയല, എടക്കണേ അത് എൻ്റെ ഭർത്താവിനെ ശരിയാക്കാൻ വേണ്ടി ഈ ബർക്കത്ത് എനിക്ക് ഉറുക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന്. ആ ഉറുക്ക് കെട്ടിങ്ങി മുന്നത്തെ ഭർത്താവല്ല, ഡബിൾ ശൈത്താൻ ബർക്കത്താവും. അള്ളാഹു ആകട്ടു, എൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തല്ലാതെ പോകുന്നേ ഒന്നും. രണ്ടാമത്തത് ബർക്കത്തിന് പോകുന്ന പെണ്ണെങ്ങനത്തത് ഒരു വക്ത് സുജൂദ് ചെയ്യിട്ടുണ്ടാവല്ല. ഈ സൈസ് ഒരു ബർക്കത്തില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തറക സലാത്തു ളുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക, നിന്റെ റിസ്കിൽ ബർക്കത്തില്ല മോനെ. അപ്പോ നീ ളുഹ്ർ നിസ്കരിച്ചില്ലെങ്കിൽ ആ ളുഹ്ർ നിസ്കാരം കറക്റ്റ് സമയത്തിൽ നിസ്കരിക്കണം. എപ്പോഴല്ല നിനക്ക് മനസ്സായപ്പല്ല തോന്നിയപ്പല്ല മുഅ്മിനുകളെ,
കിട്ടിയപ്പോൾ നിസ്കരിക്കേണ്ടത്, ആ സമയമാകുമ്പോൾ തന്നെ നിസ്കരിച്ചോണം. പള്ളിൻ്റെ ആ അയൽവശത്ത് നീയുണ്ടോ? ദുഹ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ന് ആ പള്ളിയിലേക്ക് പോകണം. ലാ സലാത്ത ലിൽ ജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് മുഹമ്മദ് മുസ്തഫ. പള്ളിൻ്റെ അയൽവശത്ത് നീയുണ്ടോ? നിന്റെ പൂർണ്ണമായ നിസ്കാരം പള്ളിയിൽ വെച്ചിട്ടാണ് മോനെ. കണ്ണ് കുരുടെണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂൽ റുഖ്സ കൊടുത്തിട്ടില്ല, ക്ഷമ കൊടുത്തിട്ടില്ല. കാരണം ആ കണ്ണ് കുരുടനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അബ്ദുല്ലാഹ വലൗ കാന ഹബ്വ, പറന്ന് പറന്നിട്ടെങ്കിലും പള്ളിക്ക് എത്തിക്കോ, പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിച്ചോ മോനെ. ബാങ്ങും ഇഖാമത്ത് നിനക്ക് കേൾക്കുന്നെങ്കിൽ സുബ്ഹാനല്ലാ, നമുക്ക് ഒരു ട്രബിൾ ഉണ്ടാ, കണ്ണിനിക്കൊന്ന് കാഴ്ച കുറവുണ്ടാ, നല്ല ജിമ്മിൻ്റെ തടിമ, സൽമാൻ ഖാൻ്റെ പട്ട, വേറെ ആര് കിട്ടിയിട്ടില്ല മോനിക്ക്, ഒരു നരമ്പ് പൊട്ടിയല്ലോ ഒട്ടയാവും. ഈ സൈസിൻ്റെ ബാല്യക്കാർ, നല്ല ചൊമ്പു ചൊമ്പിലത്തെ ബാല്യക്കാർ, കല്ലിന് തച്ചിട്ട് പൊട്ടിക്കും അങ്ങനത്തെ ബാല്യക്കാർ. നിസ്കാരത്തിന്റെ സമയമാവും പോലില്ല. ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു അല്ലാഹുവിന്റെ വിളി. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിളി ഉണ്ടെങ്കിൽ അത് അദാനാണ്, ബാങ്കാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തിൽ ഏറ്റവും നല്ലൊരു വിളി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ഷണം, അത് ബാങ്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണ് നാളെ ഏറ്റവും വലിയ സ്ഥാനമുള്ളവൻ. അത്വലുഹും മഅനാഖുഹും, അവലെ പെരടി ഒരുപാട് നീളുണ്ടാവുമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥാനം അങ്ങനെ ഉണ്ടാവും. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ബാങ്ക് കൊടുക്കുന്ന ആൾ നിസ്സാരമൊന്നുമല്ല. നമ്മ മുക്കിഴി മുക്കിഴി എന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്തത്, യഥാർത്ഥം ബാങ്കിൻ്റെ ആൾക്കുള്ള ഫോവർ നമുക്കില്ല. അരക്ക് ബാങ്കിൻ്റെ ആൾക്ക് വലിയ ഫോവറാ. 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം മുജൂബാനെന്ന് താഹ റസൂലിനാൽ. അതുകൊണ്ടല്ലേ ഉമർ തങ്ങൾ പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഞാൻ പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ, ഞാൻ ഖലീഫ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ പള്ളിയിലെ ഒരു മുഅദ്ദിനവുമായിരുന്നു, ബാങ്ക് കൊടുക്കുന്ന ഒരു ബാങ്ക് വാള ഞാനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. പള്ളീനും മുഅദ്ദിനാവുന്ന വലിയ സ്ഥാനമുള്ള വിശ്വം മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ച നിസ്സാരല്ലേ പള്ളീനെ മുക്കിരിനെ മുക്കിരി എവിടെയല്ലറാ. നമ്മൾ നിസ്സാരപ്പെടുത്തും, ഒരിക്കലും നിസ്സാരപ്പെടുത്തുന്നില്ല. ഇവിടെ നിസ്സാരപ്പെടുത്തിയാലോ, 4 മഅശരിൽ മുഅദ്ദിൻ വലിയ സ്ഥാനക്കാരനാണ്. നല്ല നിയ്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ മാത്രമേ കൊടുക്കണമെന്നുള്ളൂ. ഇതിൻ്റെ അടുക്ക് ഞാൻ ഒരു സ്ഥലത്ത് വഅദിന് പോയി, 2 ദിവസത്തെ വഅദുർ ഹല്ലിൽ. ആ വഴുതിന് പോയിട്ട് സുബ്ഹാനല്ലാഹ്, രാത്രി 2 ദിവസം വേണമല്ലേ അന്ന് അവിടെ ഇരിക്കൽ. ഇപ്പോൾ ഇരിക്കണം കഴിയല്ല, ഇപ്പോൾ കാറിലെ പോകുന്ന കാറിലെ വരുന്ന അഭ്യത്ത് കുറഞ്ഞ്. അപ്പോൾ അന്നല്ലേ ബസ്സിൽ പോയിട്ട് 2 ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ വഴുത് പറഞ്ഞിട്ട് വരും. ഞാൻ 30 കൊല്ലമായി വഴുതിന് പോകുന്നത്, ആരുമൊന്നും ആയിട്ടല്ല. അള്ളാഹു നമുക്കെല്ലാം അഭ്യത്ത് തരട്ടെ. അങ്ങനെ ആ പള്ളിയിൽ പോയിട്ട് ഞാൻ രാത്രി ഉറങ്ങി, ഒറ്റക്ക് തന്നെ ഉള്ളിലെ പള്ളിയിലേക്ക് കിടക്കലിട്ട് തന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തെ കിടക്ക ഇപ്പോഴത്തെ കുറലൂണൊന്നുമല്ല, സാധാരണ കിടക്കുന്നതെന്ന് അതിൽ കിടന്നു. മുഅദ്ദിൻ സാഹിബ് ഞാൻ ഉണ്ട് ഉസ്താദ് ഉണ്ടായില്ലേ, ഉണ്ടാവും വിചാരിച്ചു, ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്, പേടിയില്ലല്ലേ ഉണ്ടാവുന്നുള്ളൂ, ധൈര്യം ഉണ്ടായി. അങ്ങനെ സുബൈക്ക് എനിക്ക് ബാഗ് കേട്ടു, സ്വലാത്തു ഖൈറും മിനന്നൗം. ഞാൻ വേഗം എണീച്ച് വുദുവെല്ലാം എടുത്ത് അങ്ങനെ പള്ളിയിൽ കുറേ നോക്കി, മുക്കുരി കാണുന്നുണ്ട് ഉമ്മ, മുക്കുരി ഇങ്ങനെ കാണുന്നില്ല. ഈടെ പോയി ഇത് യാർ ജിന്ന് കൊടുത്തതാണ് വീട്ട്, എനിക്കൊരു പേടി. അങ്ങനത്തെ ഒരു പള്ളി, പഴയ പള്ളി, കോലയെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി, കുറേ കാത്ത് കാത്തിരിപ്പോയി നിസ്കരിച്ച് സുബി. നിസ്കാരം കഴിഞ്ഞിട്ട് മുക്കുരിനൊന്ന് തേടാന്ന് ചൊല്ലിട്ട് കോലയിൽ പോകുമ്പോൾ പുതപ്പ് വെച്ചിട്ട് മൂപ്പർ ഇങ്ങനെ ഉറങ്ങി. റാത്ത് ഈ ബാങ്ക് കൊടുത്തെങ്ങനറിയോ, ഈ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം അത് എടുത്തിട്ട് മെല്ലെ കഴുത്ത് പുറത്തിട്ട് കൊടുത്ത ബാങ്ക് അവിടെക്കെണ വായിച്ചിട്ട് ഒരു ഉറക്ക്. അങ്ങനത്തെ അതിനല്ല, നല്ല മുഅദ്ദിൻ അല്ലാഹുവിന്റെ പേടിയും ഭയമുള്ള ഇഖ്ലാസിന്റെ മുഅദ്ദിനാനോ. അത്വലുൻ നാസ് വഅനാഖുഹും മുഹമ്മദ് മുസ്തഫ. വളരെ നീളമായ കഴുത്ത് നീളമായ നിലക്ക് കാണും, ദറജ വളരെ
ഏറെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ബാങ്ക് വലിയ ഫവറുള്ളതാണ്. ആ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നീ എവിടെയാണോ, നീ വീട്ടിലാണോ, തോട്ടത്തിലാണോ, കൃഷിയിലാണോ, നിന്റെ കച്ചവടത്തിലാണോ എങ്കിൽ നിന്റെ എല്ലാം നിർത്തിക്കൊള്ളണം. നീ കച്ചവടമാക്കുന്ന സമയത്താണ് ബാങ്ക് ഒക്കെ നിങ്ങൾ നിന്റെ കച്ചവടം നിർത്തിക്കൊള്ളണം. ആ ഉണ്ടരുത്. ചായേൻ്റെ പാട്ടിങ്ങനെ എന്തിക്കൊണ്ടുണ്ട്, ബാങ്ക് കേൾക്കുന്ന മെല്ലെ പാട്ടെ സ്ഥാപിച്ചോളും. ശൂലി പാടില്ല അവിടെ. അവിടെ എന്ത് വേണോ ആ ബാങ്ക് അള്ളാന്റെ വിളിയാ. അല്ലാഹു അക്ബർ, അല്ല ബടാഹേ, അല്ല തൊട്ടവനു, അല്ല വലിയവൻ, അല്ല വലിയവൻ, അല്ല വലിയവൻ. മോനെ പള്ളിക്ക് വാ, ഹയ്യാല സ്വലാ, നമാസ്കു ആവോ, പള്ളിക്ക് വാ, ഹയ്യാല ഫലാ, നിസ്കരിച്ചാലോ നിനക്ക് വിജയമുണ്ട്. അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ വിളിയാണ് ബാങ്ക്. മാത്രമല്ല ആ ബാങ്ക് ശ്രവിച്ചിട്ട് കേട്ടിട്ട് ശരിക്കും അതാ ബാങ്ക് മുഅദ്ദിൻ പറയുന്നത് പോലെ പറഞ്ഞിട്ട് ബാങ്ക് തീർന്ന പാടൊരു പ്രധാനപ്പെട്ട റുദ്വാ ഉണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മാ വസ്സലാത്തിൽ ഖായിമാതി മുഹമ്മദനിൽ വസീലത വൽ ഫദീലത വ ദറജത്തിർ റഫീഅ. അതിൻ്റെ അവസാനം വരെ ആര് ദുആ ചെയ്യുന്നുവോ, ഹല്ലത്ത് ലഹു ഷഫാഅത്തി മുഹമ്മദ് മുസ്തഫ, എന്റെ രക്കമെണ്ടവനിക്കുണ്ട്, നാലവനെ സലാമത്താക്കും ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് നിസ്സാരപ്പെടുത്തണ്ട. ഒരു നാട്ടിൽ ബാങ്കുണ്ടോ അവിടെ ഷൈത്താനില്ല, ഇബിലീസില്ല, സിഹിറില്ല, മാട്ടമില്ല, ഒന്നുമില്ല. ബാങ്കിനത്ര ഫവറുണ്ട് മുഅ്മിനുകളെ. ഒരു ബോധക്ഷനായിട്ട് ഒരാൾ കിടക്കുന്നു, അയാളെ ഇഷാറത്താക്കാൻ എന്ത് ചെരുപ്പിൻ്റെ അടിയല്ല, പിന്നെ നല്ല ബെത്തത്തിൽ കൊടുക്കുന്ന പോലെയല്ല. അവൻ്റെ ചവിട്ടിലേക്ക് ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് എഴുന്നേറ്റു നിൽക്കും. അത്ര ഫവറുണ്ട് ബാങ്കിന്, ഞമ്മ കൊടുക്കുന്ന പോലെ ചെരുപ്പിൽ. അല്ലാഹു കാക്കട്ട്. ഏത് ഷൈത്താനിക്കും വലിയ പേടിയാണ് ബാങ്ക്. അതുകൊണ്ട് ബാങ്കിന് വലിയ ഫവറുണ്ട്. ആ ബാങ്കിൻ്റെ ഫവർ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനുകളെ, റജബ് മാസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത അഞ്ചു വക്ത് നിസ്കാരം നിർവഹിക്കണം. അത് മാത്രമല്ല നിസ്കാരത്തിൻ്റെ വാർഷിക കൊണ്ടാടുന്ന മാസമാണ്. ഉദ്വിയത്തിൻ്റെ വാർഷികം 29 വർഷമായി. ഞമ്മ ജീവിച്ചിട്ട് നിസ്കാരം തുടങ്ങിയിട്ട് എത്ര കാലമായി? അതിൻ്റെ ഒരു വാർഷികാക്കണ്ടേ? വാർഷികാക്കലുണ്ടാ? നിസ്കാരത്തിൻ്റെ വാർഷികം ചെലുത്തിയെടുക്കുന്ന നോട്ടീസിലുണ്ടാ? ആക്കണോ? റജബാമ്പോ നിസ്കാരത്തിൻ്റെ വാർഷികം എന്തേ? ഞമ്മളെ ജീവിതത്തിൽ എത്ര കവായ നിസ്കാരമുണ്ട്, എത്ര നിസ്കാരം വിട്ടതുണ്ട്. അത് ഓരോന്നും ഓരോന്നും ഓർമ്മിച്ച് ഓർമ്മിച്ച് റജബ മാസത്തിലൊന്ന് വിത്തിടണം, ശരിയായിട്ടൊരു വിത്തിടണം. എന്നിട്ട് ശഅബാനിൽ വെള്ളം ഒഴിക്കണം, റമദാനിൽ കൊയ്തെടുക്കണം. എൻ്റെ മുഅ്മിനുകളെ, നമ്മളെ ജീവിതത്തിൽ റജബിൽ ഒഴിവാക്കിയ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. അതെല്ലാം ഈ റജബിലൊന്ന് നിസ്കാരം നിർവഹിച്ചിട്ട് ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ആദ്യത്തെ റജബിന്റെ ഫസ്റ്റ് രാത്രിയിൽ ആര് ദുആറുന്നു, അവന്റെ ദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മാത്രമല്ല റജബിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്, ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് ദുആറുന്നു, ഞങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ്, പുണച്ച ഉസ്താദും ദുആറും നിങ്ങൾ കേട്ടിനാ? നമ്മ കേട്ടിന്. പക്ഷേ അത് എന്താണ് ആ ദുആ? അല്ലാഹുവിൻ്റെ റസൂല് റജബാകുമ്പോൾ അവിടെ നിന്ന് ദുആ ചെയ്ത ദുആ, അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ഞ്ഞിട്ട് റമളാനൊന്ന് എത്തിച്ചിതാ അല്ലാ. അപ്പൊ റജബും ശഅബാനും രണ്ട് മാസം അള്ളാഹു നമുക്ക് റമദാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നു. എന്തിന്? ഈ റജബിലും ശഅബാനും ശുദ്ധിയാക്കാനാണ്. ഏ, നമ്മൾ നല്ലോണം ശുദ്ധിയാവണ പുതിയാപ്പിള വരുമ്പോ. ഏ,
ആ പുതിയാപ്പിള പേര് പുതിയാപ്പിള ആര് റമദാനാക്കുന്ന പുതിയാപ്പിള ആ പുതിയാപ്പിള പേരുമ്പോൾ ഞമ്മ കറക്റ്റ് നല്ല ക്ലീനിൽ വേണോ ശുദ്ധിയായ മനസ്സോടുകൂടെ നമ്മുടെ നിസ്കാരങ്ങളെല്ലാം കലാവീട്ടി തൗബാ ചെയ്ത് ആരോടും വെറുപ്പുണ്ടെങ്കിൽ അറുപ്പുണ്ടെങ്കിൽ എല്ലാം ശരിയായിട്ട് ഭാര്യ ഭർത്താക്കൾ നന്നായിട്ട് ബാപ്പ മക്കൾ നന്നായിട്ട് കുടുംബങ്ങൾ നന്നായിട്ട് ആരോടും വെറുപ്പില്ലാത്ത അറുപ്പില്ലാത്ത നല്ല മനസ്സോടുകൂടെ സ്വാഗതം ചെയ്യണം റമദാനെ. റമദാന് വേണ്ടി തയ്യാറാവണം, റമദാന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങുന്നേ? സോജി ചപ്പാത്തി, ഏ അതിൻ്റെ അരി, അതിൻ്റെ പൊടി, ഇതിൻ്റെ പൊടി. ഉമ്മമാരെല്ലാം ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ട് റമദാൻ വന്ന് അപ്പേ സോജി വേണം, സാജി വേണം, സാഗ് വേണം, പയറ് വേണം, ചക്കര വേണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു നാലാണിയും വേണം. അപ്പവും അത്ഭുതപ്പെട്ട് മാപ്പിളെ, എൻ്റെ മൈനിനത് എൻ്റെ തലക്കടിക്കോനെ വിറ്റല്ലേ, ഇപ്പോഴത്തെ ഭാര്യമാരെ നമ്പൂനാന്നില്ല റബ്ബേ. എൻ്റെ ഇപ്പം ആ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് കിടക്കിന് മുന്നേ തലങ്ങൻ്റെ അടി നോക്കണം, കത്തി വെച്ചിന ആളാണ്. അള്ളാഹു കാക്കട്ടെ. ഉടുത്തങ്ങനത്തെ ഭാര്യമാരില്ല, ഉണ്ടെങ്കിൽ നമുക്ക് പേടി എന്തല്ലേ. ജാഗ്രത ആക്കട്ടെ, അള്ളാഹു നിമല കാക്കട്ടെ. എൻ്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. സോജി വേണം, അതിന് പയറ് വേണം, ചക്കര വേണം, എല്ലാം പറയുന്നതോടുകൂടെ ഒരു നാല് ആണി വേണം. എന്തിനാണ് മോളെ അത്? പിന്നെ പറയാ, കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് ആനിന് മുന്നേ വെച്ച് മറ്റേ ഫയറെല്ലാം അവിടെ ഇരിക്കട്ട്, ഈ ആണി നിരുപ്പിയ ചെല്ലിരുമ്മ. അത് കൊന്തുണ്ടാ? കഴിഞ്ഞ കൊല്ലം അട്ടത്തിൽ ഒരു പായിട്ട് അത് കൊന്തില്ലെങ്ക്? കഴിഞ്ഞ കൊല്ലം ഇട്ട പായ ഇന്നത് കരട്ട് നീർത്തണെങ്കിൽ നാലാണി വേണം. കഴിഞ്ഞ കൊല്ലം നിസ്കരിച്ചിട്ട് പായ പാത്തുമ്മ. അല്ലാഹു നമ്മളെ ആകാശേ. അതുകൊണ്ട് മുഅ്മിനുകളെ, ആ ഒരു നിസ്കാരത്തിന് ഫലമുണ്ടാ? ആ നിസ്കരിച്ചു കൊണ്ട് സ്വർഗത്തിൽ കടക്കുവോ? കടക്കും. ഇവിടെ പാണാജൻ്റെ അപ്പുറം സ്വർഗമുണ്ട്, അവിടേക്ക് പോവാ. യഥാർത്ഥമായ റബ്ബിൻ്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണോ? പണച്ച റബ്ബ് സ്വർഗം തരുന്ന അവൻ്റെ ഫളാണ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എത്ര ഇബാദത്ത് ചെയ്യുമെങ്കിലും എത്ര വലിയ ആളായെങ്കിലും പണച്ച റബ്ബ് നിനക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല? അവിടെ കൗസേനെ വിളിക്കാൻ കഴിയോ? കുറച്ച് നിന്ന് സഹായിക്കറബ്ബ, നീ പോയെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറച്ചുണ്ടല്ലേ, അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലേ, ഒരു കൗസേനും അവിടെ കിട്ടല, ഒരു അബ്ദുള്ളനെയും കിട്ടല, അബൂബക്കറിനെയും കിട്ടല, അവിടെ അവിടെ മാലിക് യൗമിദ്ദീൻ, രാജാതി രാജനായ റബ്ബിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. നിനക്ക് സ്വർഗം അതാ അല്ലാഹ് തന്നെങ്കിൽ ഓക്കെ, പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, ആ സ്വർഗത്തിൽ പോവണമെങ്കിൽ അഞ്ച് വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം, അതാത് സമയത്ത് നിസ്കരിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നിസ്കാരം അത് വക്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, വാങ്ങുന്ന സമയമാകുമ്പോൾ എന്ത് മറ്റേ ഗ്യാസ്റ്റബലല്ല നമ്മളുടെ വാച്ചില്ല പള്ളിയിൻ്റെ, അതിന് ഒരു ടൈം ഉസ്വാസാകുന്നുണ്ട്, അതങ്ങ് വിളിച്ചു പറയും വാങ്ങനായി. ആ വാങ്ങ ഇക്കാമത്തിന് നമ്മൾ മറ്റൊരു ശബ്ദം അല്ലേ, അത് കറക്റ്റ് വെച്ചിനി. അപ്പുറം പ്രായങ്ങൾ നമ്മൾ നിസ്കരിക്കാത്ത മുമ്പ് വന്നിട്ട് കേൾക്കും, എന്തോ ഉസ്താദ് അങ്ങനെ അതിനെ എങ്ങനെ അതിനെ നിസ്കരിക്കുന്നവർ കേൾക്കല്ലേ. നിസ്കരിക്കാത്ത ഊണ്ടല്ലേ, ഊനല്ലേ വലിയ ശ്രദ്ധ. സുബൈക്ക് ബാങ്ക് കൊടുത്തല്ലേ മുക്കുരിക്കാക്ക് പറയുന്ന ഊനെന്നെ അടുത്ത റബ്ബ് കാക്കട്ട്. പള്ളിക്ക് കയറിയിട്ടുണ്ടാവല്ല, ഒരു സ്വലാത്ത് എനിക്ക് കൊന്തേ ഇല്ല, ഒരു റാത്തീപിന് പോയിട്ടേ ഉണ്ടാവല്ല, വാതിന് പിന്നെ എങ്ങനെ പോയിട്ടുണ്ടാവല്ല. അള്ളാഹു കാക്കട്ട്. പടച്ചറപ്പ് നമ്മളെ കാക്കട്ട് മുഅ്മിനുകളെ, എൻ്റെ മുഅ്മിനുകളെ, നമുക്ക് പേര് നല്ല പേരുണ്ട്. അബൂബക്കർ, ഉസ്മാൻ, ഹൈദർ, ഫാത്തിമ, ഐസമ്മ, ആസിയമ്മാർ, എല്ലാം നല്ല നല്ല പേരുകളുണ്ട്. പക്ഷേ അള്ളാഹു നമുക്ക് ഫർളാക്കി തന്ന അഞ്ചു വക്ത് നിസ്കാരം ഞങ്ങളിലുണ്ടോ? ഒന്നിനും പേടിക്കണ്ട. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വ ഉണ്ടോ? നിസ്കാരമുണ്ടോ? മോനെ പേടിക്കണ്ട, നിനക്ക് റിസ്ക് അല്ലാ തരുന്നു, നിനക്ക് ജോലി അല്ലാ തരുന്നു, നിനക്ക് വിസ അല്ലാ തരുന്നു, നിനക്ക് കാർ അല്ലാ തരുന്നു, നിനക്ക് കൃഷി അല്ലാ തരുന്നു. മോനെ ആദ്യമായിട്ട് നിനക്ക് വേണ്ടത് തഖ്വയാൻ. പരലോക ചിന്ത ഉള്ളവർക്ക് പണച്ചറബ് പണം തരുന്നു, അവനക്ക് റിസ്ക് തരുന്നു, അവനക്ക് വീട് തരുന്നു, എല്ലാം അല്ലാ തരുന്നു.
എന്ത് വേണോ പരലോക ചിന്ത ഉള്ളവർക്ക് മാത്രം ദുനിയാവിന്റെ ചിന്തയുണ്ടോ അവനിക്ക് ദുനിയാവിൽ തന്നെ കൊടുക്കുന്നു. ഫില്ലാഖിറത്തി വമാ ലഹു മിൻ ഖലാഖ്, ആഖിറത്തിൽ ഒന്നുമില്ല, സീറോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം, അഞ്ചു വക്ത് നിസ്കാരം കരട്ട് നിസ്കരിക്കുന്നവർക്ക് ആഫിയത്തുണ്ട്, ബർക്കത്തുണ്ട്, ഖബറിൽ സലാമത്തുണ്ട്, സ്വർഗത്തിലും പോവാം. അത് നിസ്കാരം തന്നെ പറയുന്നു മുഅ്മിനുകളെ, ആഫിയത്ത് വേണ. അസർ നിസ്കരിക്കണം മുഹമ്മദ് മുസ്തഫ. ആഫിയത്തിനൊന്നും തൊന്തരയില്ല ഉസ്താദ്. എന്തമ്മ ജിമ്മിൽ പോയിക്കൊണ്ടുള്ള, പിന്നെ നല്ലോണം അല്ലാഹ തിന്നോണ്ടുള്ള, വിറ്റാമിൻസിൻ്റെ ഫുഡെല്ലാം തിന്നോണ്ടുള്ള ആഫിയത്ത് നല്ല ഉണ്ട് ഉസ്താദ്. മോനെ അത് ഒറിജിനലല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആഫിയത്ത്. ഒന്ന് കാരി പോയെങ്കിൽ, തൂരി പോയെങ്കിൽ ഒന്നുമില്ല, ഒരു നരമ്പ് പോയെങ്കിൽ ഒന്നുമില്ല. നിന്റെ നരമ്പുകൾക്കും നിനക്ക് എല്ലാ നിലക്കും ശക്തി വേണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ മന്തറക സ്വലാത്തുൽ അസ്രി ഫലൈസ ഫീ ജസദിഹി ഖുവ, അസർ നമാസ് നഹി തൂ തിറ ജിസ്മി മേ ആഫിയത്ത് നഹി ഹേ. അസർ നിസ്കാര ഇല്ലേ, നിന്റെ തടിക്ക് ആഫിയത്തില്ല. ആഫിയത്തിന് വേണ്ടിയാണ് അസർ നിസ്കാരം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസർ നിസ്കരിച്ചിട്ട് ഉസ്താദ് ദ്വാരക്കെന്ന് കേട്ടണ നിങ്ങ ഏടുന്ന് പോവാ. നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ പാല് കഷ്ടത്തിൽ, പിന്നല്ലേ ദുവാ. നിസ്കാരത്തിൻ്റെ പേരുന്ന പിന്നെ പേര് കഷ്ടത്തിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് ആമീൻ എന്ന് പറയും ഞങ്ങൾക്ക് സമയമുണ്ടോ? ഒരു 100 തസ്ബീ ചൊല്ലും സമയമുണ്ടോ? ഇല്ല. ആ ഉസ്താദ് ദ്വാരക്ക് നസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതം ഫിദ്ദീനി വആഫിയതം ഫിൽ ജസദി വസിയാദതം ഫിൽ ഇൽമി വബറകതം ഫിർ റിസ്ഖി വസിഹതം ഫിൽ ജിസ്മ. എന്താ അർത്ഥമറിഞ്ഞാ? എന്തേ അസർ നിസ്കരിച്ചിട്ട് ആഫിയത്ത് ചോദിക്കാൻ മഹാന്മാർ എഴുതി വെച്ചു ദുആകൾ, മഹാന്മാർ എഴുതി വെച്ചു ദുആകൾ അസർ നിസ്കാര ആഫിയത്തിനുള്ളതാ. അതുകൊണ്ട് തന്നെ പളച്ച റബ്ബേ വആഫിയതം ഫിൽ ജസദ്, എന്റെ തടിക്ക് നീ ആഫിയത്ത് താ. അല്ലാ മോളെ, ഉമ്മാ ഉമ്മമാരെ, പെങ്ങന്മാരെ, ആഫിയത്ത് വേണ. അസർ നിസ്കരി മുഹമ്മദ് മുസ്തഫ. ലേഹം തിന്നല്ല, ലേഹം പിന്നെ തിന്ന്. അസർ നിസ്കരിച്ചിട്ട് തിന്നെങ്കിൽ ആഫിയത്ത് കിട്ടും. അസർ നിസ്കരിക്കാതെ ലേഹ ഫുഡ് തിന്നെങ്കിൽ ഒരു ആഫിയത്തും ഇല്ല. അത് ചിലപ്പോ ആഫിയത്ത് പോയിട്ട് അനാനഫിയത്തോ പഠിച്ച റബ്ബ് കാക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിലൊരാളുണ്ട് മൂപ്പര്, ജ്യേഷ്ഠൻ കുറച്ച് നല്ല തടിച്ചിട്ട് നല്ല തടി. അപ്പൊ ആ ജ്യേഷ്ഠനോട് അഴിജിന് കേട്ട്, അല്ല നിങ്ങ നിനക്ക് എന്ത് ഇത്ര തടി വന്നിന്? ഞാനൊരു ലേഹ തിന്നു. ഏത്? ദ്രാക്ഷകൽപ്പ ഉക്ക. അപ്പോൾ എൻ്റെ മനസ്സിലായി ഞാനും തിന്നിങ്ങ എങ്ങനെ ഇച്ചനെ പോലെ നല്ല തടിയാവില്ലേ. എന്താക്കിയറിയോ? 3 കുപ്പി തന്നിട്ട് 1 നാലെണ്ണ തിന്നു. തിന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ജുലാബ് തുടങ്ങിയല്ലേ, ഉള്ള തടിയില്ലാതായി. അതുകൊണ്ട് ഭൂമിനി ആഫ്യത്തിന് വേണ്ടി ആ കൽപ്പം ഈ കൽപ്പം തിന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് യഥാർത്ഥമായ ആഫ്യത്ത് വേണമെങ്കിൽ 5 വക്ത് നിസ്കാരത്തിലുള്ള ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അതുകൊണ്ട് അസർ നിസ്കാരം ആഫിയത്തിനിക്കാൻ. ദുഹുർ നിസ്കാരം എന്തിനാ? എന്തിന്? ഇപ്പോഴേ മറന്നല്ലേ. മിനൽ ഉദുനി ഇലൽ ഉദുൻ, മിനൽ ഫമീലൽ കൽബാവണ്ടേ, മിനൽ ഫമീലൽ കൽബിലാവണ്ടേ, കൽബിലില്ല ഇപ്പോ. ഒരു ചെവിൽ കേട്ട് മറ്റൊരു ചെവിയിൽ വിടുന്ന പരിപാടി. ദുഹുർ നിസ്കാരം എന്തിന് ഞാൻ പറഞ്ഞത്? എന്തിന്? ബർക്കത്തിന് വേണ്ടിയാണ് മുഅ്മിനികളെ. ബർക്കത്ത് വേണ. അത് പൂണച്ച ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഉച്ച ബർക്കത്ത് കൊണ്ടുവരാം. മൂപ്പര് തരും ബിസ്മില്ലാ റഹ്മാനെ പിടിച്ചോ. പക്ഷെ അത് ബർക്കത്തായി കിട്ടണമെങ്കിൽ എന്ത് വേണോ? നീ ദുഹുർ നിസ്കാരം ഉള്ളവനാവണം. ഉസ്താദ് ബർക്കത്തിന് തന്നെങ്കിലും ആ ബർക്കത്ത് നമുക്ക് കറക്റ്റ് അത് ബർക്കത്താവണമെങ്കിൽ എന്ത് വേണോ? ദുഹുർ നിസ്കരിക്കണോ? അതുപോലെ ആഫിയത്തിന് വേണ്ടി ദ്വാരപ്പിക്കുന്ന ഞങ്ങ, ദീർഘായുസിന് വേണ്ടി ദ്വാരക്കുന്ന ഞങ്ങ, ദ്വാരപ്പിക്കുന്ന ഞങ്ങ, പണം കൊടുക്കുന്നു, സദക്ക കൊടുക്കുന്നു, ധർമ്മം കൊടുക്കുന്നു. എന്നാൽ മോനെ അത് നമുക്ക് ആഫിയത്താവണമെങ്കിൽ അസർ നിസ്കാരം വേണം, ഇല്ല എങ്കിൽ ഒരു ഫായിദയില്ല.
അതുപോലെ ഈ ദുനിയാവിൽ ബർക്കത്തോടുകൂടെ ആഫ്യത്തോടെ ജീവിച്ചിട്ട് വരുന്നാൽ ഞമ്മ യാത്ര ഉണ്ട്, ഗ്യാരണ്ടിയാ. എല്ലാവരും യാത്ര പോകുന്നവരാണ്. كأنك قد رحلت عن المباني وزارتك الجنادل والسعيد മോനെ നിനക്കൊരു യാത്രയുണ്ട്, നിന്റെ മൂക്കിലേക്കൊന്ന് പഞ്ഞി വെച്ചാൽ മോനെ നിന്റെ കുടുംബത്തിനെല്ലാം വിട്ടിട്ട് നിന്റെ ഭാര്യനെ വിട്ട് നിന്റെ ചങ്ങായിമാരെ ഒഴിവാക്കി നീ യാത്രയുണ്ട് മോനെ. എവിടേക്കാണ് യാത്ര? വസറത്ത് കൽ ജനാതിലു വസഈദു. ആ യാത്രയിൽ നീ പോകുന്ന യാത്ര സ്ഥലം എവിടെയാണെന്നറിയോ? അത് ഖബറാണ് മോനെ. ആ ഖബറിൽ ആരുണ്ട് നിനക്ക് സഹായിക്കാൻ? കല്ലും മണ്ണുമുള്ള ആ ഖബറിലേക്കാണ് നിന്റെ യാത്ര. അവിടെ നീ രക്ഷപ്പെടണോ? ആ ഖബറിൽ സലാമത്ത് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചോ, ഖബറിൽ സലാമത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഖബറിൽ സലാമത്ത് വേണമെങ്കിൽ മഗ്രിബ് നിസ്കരിക്കണം മുഅ്മിനുകളെ. എന്നിട്ട് ആ ഖബറിൽ ഒരുപാട് കാലം ഞങ്ങൾ ജീവിക്കണം. നല്ല നിലക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖബറിൽ സ്വർഗത്തോ പോവണം. ആ ഖബറിൽ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു തരണമെങ്കിൽ എന്ത് വേണം? മഗ്രിബ് നിസ്കാരം വേണോ? എന്നിട്ട് അതാ ഖബറിൽ നിന്നൊരു യാത്രയുണ്ട് മഹ്ശറിലേക്ക് മുഅ്മിനുകളെ. ആ മഹ്ശറിൽ പോകുമ്പോൾ അവിടെ സ്വർഗവും നരകവും ഉണ്ട് മക്കളെ. സ്വർഗത്തിൽ പോകണോ? ആ സ്വർഗം നമുക്ക് കിട്ടണോ? എന്ത് വേണം? മൻസല്ലൽ ബർദൈനി ദഖലൽ ജന്ന. രണ്ട് നിസ്കാരം ഒരു മനുഷ്യനിക്ക് പതിവുണ്ടോ? രണ്ട് നിസ്കാരം ആദത്തിലുണ്ടോ? സ്വർഗത്തിൽ കടക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനുകളെ, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണോ? നിസ്കാരം വേണോ? ഉപാന മുഅ്മിനുകളെ, ആ രണ്ട് നിസ്കാരം, അതായത് ബറദു എന്ന് പറഞ്ഞാൽ, ബറദൈനി എന്ന് പറഞ്ഞാൽ ആ നല്ല തണുപ്പുള്ള സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് സുബഹിയും ഇശാവും. ഈ രണ്ട് നിസ്കാരം പതിവാക്കുന്നവരാണോ സ്വർഗത്തിൽ കടക്കാമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിച്ചോ, സ്വർഗത്തിൽ പോകുന്ന നിസ്കാരമാണ് രണ്ട് നിസ്കാരം. ഏത്? സുബിഹും ഇശാവും. അപ്പൊ അഞ്ചു വക്ത നിസ്കാരം സ്വർഗത്തിലേക്ക് അതാ കൊണ്ടുപോകുന്ന നിസ്കാരമാണ്. അസ്സലാത്ത് മിഅ്റാജുൽ മുഅ്മിനീൻ വമിഫ്താഹുൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വാഹനം നിസ്കാരമാണ്. അതുപോലെ സ്വർഗത്തിൻ്റെ താക്കോലും നിസ്കാരമാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, എൻ്റെ ഉമ്മമാരെ പെങ്ങന്മാരെ, ആഫിയത്തിനും ആരോഗ്യത്തിനും ഖബറിൻ്റെ സലാമത്തിനും സ്വർഗത്തിൽ കടക്കാൻ എന്ത് വേണം? അഞ്ച് വക്ത് അതാത് സമയങ്ങളിൽ നിസ്കരിക്കണം. ആ നിസ്കാരം അതത്താക്കണം, ദായിമിയായിട്ട് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ നിസ്കാരം അങ്ങനെ സുബീക്ക് കച്ചവടത്തിന് പോവും, സുബീക്ക് പോവും കച്ചവടത്തിന്. മോന്തിയാകുമ്പോൾ പള്ളിക്ക് വരും, പള്ളിക്ക് നേരെ പള്ളിക്ക് വരും. വന്നിട്ട് സുബ്ഹാനല്ലാഹ്, മെഹ്റാബിൻ്റെ അവിടെ നിന്നിട്ട് ദുഹർ അല്ലാഹു അക്ബർ, അസർ അല്ലാഹു അക്ബർ, മഗ്രിബ് അല്ലാഹു അക്ബർ, ഇശ അല്ലാഹു അക്ബർ, നാല് വക്തും ഒറ്റ സമയത്ത്. മോനെ യാത്രയുടെ നിസ്കാരം ഒന്നുമല്ല ഇത്, സഫർ പോയതൊന്നുമല്ല. സ്വന്തം നാട്ടിലുണ്ട് ബാങ്കും മിഖാമത്തും കേൾക്കുന്നുണ്ട്, എന്നാലോ കച്ചവടത്തിൻ്റെ തിരക്ക് കൊണ്ട് നിസ്കാരം ഒഴിവാക്കിയതാണ്, മക്കളുടെ കാരണം കൊണ്ട് നിസ്കാരം ഒഴിവാക്കിയതാണ്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കിയതാണ്. മോനെ, നാല് വക്തിലും ഒരേ സമയത്ത് നിസ്കരിച്ചതുകൊണ്ട് സ്വർഗത്തിൽ കടക്കുവോ ഇല്ല? നിനക്കുള്ളത് എന്താണെന്നറിയോ? സ്വർഗമല്ല. റായിത്തല്ലദീ കദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുള്ളു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ.
ആ ചെറിയ സൂറത്തിൽ അള്ളാഹ് പറയുന്നു, വൈലെന്ന നരകമുണ്ട് ആരിക്ക, നിസ്കരിക്കുന്നവർക്ക്, വേറെ ആർക്കും അല്ല, സ്പെഷ്യൽ നരകം അള്ളാഹു പടച്ചു വെച്ചിരുന്ന അതിന്റെ പേരാണെന്ത്, വൈല്. ആ വൈലെന്ന നരകം ആർക്കാണ്, നിസ്കരിക്കുന്നവർക്കാണ്. എങ്ങനെ നിസ്കരിക്കുന്നവർ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. മതി മറന്നിട്ട് കിട്ടിയപ്പോ തോന്നിയപ്പോ എട്ട് നാൾക്കൊരിക്കൽ റമദാനിൽ മാത്രം ഇങ്ങനെ നിസ്കരിക്കുന്നവരാരുണ്ടോ, അതുപോലെ ഒന്നിച്ചിട്ട് നാല് വക്ത് നിസ്കരിക്കുന്നവരുണ്ടോ, അവനക്ക് കിട്ടുന്നത് സ്വർഗമല്ല നരകമാണ്. അതുകൊണ്ട് മുഅ്മിനുകൾ ശരിക്കും ചിന്തിച്ചോളണം, ഞാൻ എന്തിനാണ് നിസ്കാരത്തെ കാര്യം പറയുന്നത്, കാരണം നിസ്കാരമില്ലേ, ഞങ്ങൾ മുസ്ലിമേ അല്ല. ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ ഇസ്ലാം എടുത്തു നോക്ക്, ഇംഗ്ലീഷിൽ എഴുതിക്കോ, ഇസ്ലാം. ഐ ഇഷ, യസ് സുബ്ഹി, യൽ ളുഹർ, ഏ യം മഗ്രിബ്, യേ അസർ, അല്ലേ ഇസ്ലാം, യേ അസർ യം മഗ്രിബ്, എടുത്തു നോക്ക്, ഐ ഇഷ, യസ് സുബ്ഹി, യൽ ളുഹർ, യം മഗ്രിബ്, യേ അസർ. ഒരു മുസ്ലിം എന്ന് ഒരു ഇസ്ലാമിൽ ഉൾക്കൊള്ളണമെങ്കിൽ അഞ്ചു വക്ത് നിസ്കാരം വേണം, നിസ്കാരം ഇല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റൂല, ഒരു ഫാത്തുമ്മ ഫോത്തുമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ത് ഫാത്തുമ്മ, നിസ്കാരമില്ലാത്ത ഫാത്തുമ്മ, നിസ്കാരമില്ലാത്ത ആയിഷമ്മ, എന്ത് പേര് മാത്രമാണ് ആയിഷമ്മ ഫാത്തുമ്മ. നാം ഖാ മുസൽമാൻ ഫൈദാ നഹീ ഹേ, അമ്മായിമ്മയുടെ നെയ്യപ്പ പോലെ. അമ്മായിമ്മ നെയ്യപ്പാക്ക നിങ്ങൾ അറിയോ, ഒറിജിനൽ തേങ്ങ എണ്ണയിൽ പേര് നെയ്യപ്പ, പേര് നെയ്യപ്പ എന്ന് വെക്കുന്നമ്മ. നെയ് തൊട്ടിനത് നെയ് ഒറ്റങ്ങ് തൊട്ടിന ഇല്ല, അതേപോലെ പേര് നല്ല പേരാ, നല്ല അഡ്രസ്സാ, മുസ്ലിമിന്റെ പേരാ, പക്ഷേ നിസ്കാരമില്ലേ. അതുകൊണ്ട് തന്നെ നിസ്കാരം വേണം. നിസ്കാരമാണ് ആഫിയത്ത്, നിസ്കാരമാണ് ബർക്കത്ത്. നിന്റെ ജീവിതത്തിൽ ആരോഗ്യവും ആഫിയത്തും സലാമത്തും നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിസ്കാരമുണ്ടോ സർവ ബടക്കത്തിൽ നിന്ന് തടസ്സമാണ്. ഒരു ബടക്ക് ചെയ്യാൻ മനസ്സ് വരൂല, കള്ളുകുടിക്കാൻ തോന്നൂല, ഗാഞ്ച വലിക്കാൻ തോന്നൂല, വേണ്ടാത്തതൊന്നും മനസ്സ് വരൂല. കറക്റ്റായിട്ട് നിസ്കാരമുണ്ടോ, ഒരു ബടക്കത്തരത്തിലേക്ക് പോകാനുള്ള മനസ്സ് വരൂല. അങ്ങനെയുള്ള നിസ്കാരമാവണം നമ്മുടെ നിസ്കാരം. അല്ലാതെ മുഅ്മിനുകളെ, ഇപ്പോൾ നിസ്കരിക്കുന്നവരുണ്ട് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ, തുസല്ലി ബിലാ ഖൽബിൻ സലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബത്തി. നിസ്കാരമുണ്ട് പക്ഷേ അവൻ്റെ മനസ്സുമായി, എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, നിസ്കാരം നിസ്കരിക്കുന്നു പക്ഷേ ആ നിസ്കാരം അവനുമായിട്ട് യാതൊരു ബന്ധമില്ല. സീർ സുജൂദ് ഗാണ്ടുതകിൽ പാചകം ചെയ്തിട്ട് കേട്ടന, എന്നിട്ട് സീർ സുജൂദ് ഗാണ്ടുതകിൽ പാചകം, എന്നിട്ട് മുണ്ട സുജൂദ് കുണ്ടിതകിൽ പാചകം, ഒരു പ്രയോജനം ഇല്ല. ഇങ്ങനെ നിസ്കരിച്ചതുകൊണ്ട് ഫലമുണ്ട് ഉസ്താദ്, നിസ്കരിക്കുന്നു. ഇപ്പൊ കാണുന്നല്ലേ റമദാൻ വന്നല്ലേ ഉസ്താദ്, കഴിഞ്ഞ കൊല്ലത്തെ ഉസ്താദ് 15 മിനിറ്റിൽ 20 റക്കാത്ത് നിസ്കരിച്ച്, നിങ്ങ എങ്ങനെ 10 മിനിറ്റിൽ നിസ്കരിക്കുവാറാ, ശമ്പളം ഏറ്റമ്മ. എൻ്റെ മുഅ്മിനുകളെ, ഇങ്ങനെയുള്ള നിസ്കാരം കൊണ്ട് ഒരു ഫലവുമില്ല, റുകൂഇല്ല, സുജൂദില്ല, എങ്ങനെ നിസ്കരിക്കണമെന്നുള്ള ഇൽമില്ല, കൈകെട്ടുന്നു തായോട്ട് മുകളിലോട്ട് പോകുന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. പണ്ടൊരു നാട്ടിലൊരു ഉസ്താദ് പോയിട്ട് നല്ലോണം വഴുത് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ നന്നാക്കി, ഒരു കൊല്ലം രണ്ടു കൊല്ലം വഴിയിൽ നിന്ന് എല്ലാവരും നിസ്കരിക്കാൻ വന്നു. രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് വിട്ടിട്ട് പോയി. കുറേ കൊല്ലം കഴിഞ്ഞിട്ട് മുപ്പർ വന്നു, നോക്ക പഴയ നമ്മളെ ജമാഅത്തല്ല എങ്ങനെ ഉണ്ട്, പഴയ നാട്ടിൽ ഞാൻ രണ്ട് കൊല്ലം നിന്നതല്ലേ, ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട് ആ നാട്ടിലേക്ക് വീണ്ടും വന്നു. വന്നിട്ട് നോക്കുമെന്ത്, ഒലോ അൽഫയിട്ട് നായിൻ്റെ വാലിനെ പി കോയലിൻ്റെ പൊത്തിൽ കൂടിലായത്ത കൗവമൂ,
നായിൻ്റെ വാൾ 1000 വർഷം ആട്ടിലിട്ടെങ്കിലും എടുക്കുമ്പോൾ പണ്ടത്തെ വാളല്ലേ. 2 വർഷം ഇയാൾ വാഴന്ന് പറഞ്ഞ് ഉറുതി പറഞ്ഞ് മനുഷ്യനെ നന്നാക്കി പള്ളിക്ക് വരുത്തി. നോക്കുമ്പോൾ പള്ളിയിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല, പണ്ടത്തെ വല്ലനായി. അപ്പോൾ നോക്കുമ്പോൾ ഏയ് ഒരു സ്ഥലത്ത് ഒരാൾ നിസ്കരിക്കുന്നത് കാണുന്ന പള്ളിയിൽ ഒരാളുണ്ട്, മറ്റൊരാളും കാണുന്നില്ല. ഉസ്താദ് കേട്ട് നമ്മൾ അബൂക്കറയുടെ മൂസയുടെ ഈസോയുടെ നിങ്ങൾ മാത്രം നിസ്കരിക്കുന്ന കാണുന്നല്ലേ റബ്ബെ, ആവട്ട് എൻ്റെ വാള് നിങ്ങൾക്കെങ്ങ് പിടിച്ചില്ലേ റബ്ബെ. അപ്പോൾ മൂപ്പർ പറഞ്ഞ് എന്തറിയോ, ഉസ്താദ് നിങ്ങിപ്പോൾ വാള് പറഞ്ഞത് എനിക്ക് ഉപകാരം എന്തറിയോ, എൻ്റെ തടി കാണുന്നില്ലേ നല്ല തടി, ഇത് തായോട്ടും മീത്തയോട്ടും പോകുമ്പോൾ ഗ്യാസ് ബാക്കിൽ കറക്റ്റ് പോന്നു, അതിന് 5 പ്രാവശ്യം കൂടെ വന്നിട്ടിങ്ങനെ ആക്കുന്ന ഞാൻ പടച്ചോടി നിസ്കരിക്കുന്നല്ല ഇത്. ഏ എൻ്റെ മുഅ്മിനുകളെ, പടച്ചറബ് ഞമ്മളെ സലാമത്താക്കട്ടെ, ആമിയല്ലേ അല്ലാ സലാമത്താക്കട്ടെ. എൻ്റെ മുഅ്മിനുകളെ, പടച്ചറബിനാണ് നീ നിസ്കരിക്കുന്നുവെങ്കിൽ, പടച്ചറബിൻ്റെ പള്ളിയിലേക്കാണ് നീ പോകുന്നുവെങ്കിൽ, മോനെ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ അത് ബന്ധാ ബിവഖാരിം വസീന, നീ പള്ളിയിലേക്കാണ് പോകുന്നെങ്കിൽ മോനെ നല്ല വഖാറോടുകൂടെ സീനത്തോടുകൂടെയാണ് പള്ളിക്ക് പോകേണ്ടത്. എങ്ങനെയും പള്ളിക്ക് പോവലല്ല, പള്ളിക്ക് പോകുമ്പോൾ എൻ്റെ മുഅ്മിനുകളെ ആ വീട്ടിൽ നിന്നിട്ട് ഓരോ ഹജ്ജ് വീക്കുമ്പോൾ നിന്റെ ഓരോ ചവിട്ടടി വെക്കുമ്പോൾ അല്ലാ ഞാൻ പോകുന്നത് പള്ളിയിലേക്കാണ് റബ്ബേ, നിന്നോട് മിണ്ടാനാണ്, നിന്നോട് സംസാരിക്കാനാണ്. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദുനിയാവും ആഖിറത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടല്ലോ എനിക്ക് ശക്തി തരുന്നവൻ നീയാണ്, ഭക്ഷണം തരുന്നവൻ നീയാണ്, എല്ലാം തരുന്ന നീയല്ലേ അല്ലാ. നിനക്ക് വേണ്ടി 5 വക്ത് നിസ്കാരം ഞാൻ ഒറ്റൊന്നും കവാകാതെ ഞാൻ നിസ്കരി ആ ഉദ്ദേശത്തോടുകൂടെ ഇതാ ഞാൻ പള്ളിയിലേക്ക് ഓരോരോ വക്തിലും പോകുന്നു അല്ലാ എന്ന നല്ല നിയത്തോടുകൂടെ നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോയാൽ നിന്റെ ഓരോരോ ചവിട്ടടിക്ക് പകരം പടച്ചറപ്പ് ദോഷങ്ങളെ പൊറുക്കുന്നു മാത്രമല്ല, നിസ്കരിക്കുന്നവർക്ക് മലായിക്കത്തിൻ്റെ ദുആ ഉണ്ട്, ഉറുമ്പുകളുടെ ദുആ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സർവ്വതും അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആക്കൂട്ടത്തിലാക്കി തീർക്കട്ടെ. പള്ളിക്ക് വരുമ്പോ ആ നല്ല നിയത്തോടുകൂടെ എങ്ങനെ വരണോ, വഖാരും വസീന, നല്ല വഖാർ വേണം. എങ്ങനത്തെ ഡ്രസ് ഇടണോ, ബർമുഡ ചട്ടിയല്ല, പള്ളിക്ക് പോകുമ്പോ ഇടുന്ന ബർമുഡ ചട്ടി. അത് മാത്ര അല്ലാ, നൈറ്റ് പാൻറ്റ് നൈറ്റ് ചട്ട, മൂലഞ്ചിക്ക് പോകുമ്പോ അബ്ബ എന്ത് ചന്തത്തിൻ്റെ ഡ്രസ്സ്, മംഗളത്തിന് പോകുമ്പോ എങ്ങനത്തെ ഡ്രസ്സ് അല്ലേ. അള്ളാൻ്റെ പള്ളിക്ക് പോകുമ്പോൾ ഇടേണ്ടത് നിന്റെ പെട്ടിൻ്റെ അടിൻ്റെ അടിയിലുള്ള നല്ല ഡ്രസ്സ്. എന്ത്, നിനക്ക് ശക്തി തന്ന, ആഫിയത്ത് തന്ന, ഭക്ഷണം തന്ന, പ്ലാട്ട് തന്ന, കൃഷി തന്ന, കാറ് തന്ന, ലോറി തന്ന, ഭാര്യ തന്ന, മക്കളെ തന്ന റബ്ബിനിക്കല്ലേ നിസ്കരിക്കാൻ പോകുന്ന. ആ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് നല്ല വക്കാറോടുകൂടെ നല്ല സീനത്തോടുകൂടെ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടാണ് നീ പള്ളിക്ക് പോകണം മോനെ. ആ പള്ളിക്ക് പോയിട്ട് മോനെ, പള്ളിക്ക് പോകുമ്പോ ഏ ഇവിടെ നോക്ക്, പള്ളിക്ക് പോകുമ്പോ നല്ല നീയത്ത് പോണം. എന്ത് നീയത്ത്, മുഅ്മിനേ പള്ളിക്ക് വന്ന് നീയത്ത് വേണോ, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ഒരു പള്ളിയാണ് പള്ളി കോർട്ട്. അവിടെ ജഡ്ജ്മെന്റ് അല്ല, അവിടെ തന്നെ പള്ളി അള്ളാൻ്റെത്, അള്ളാൻ്റെ കോർട്ട്. അത് നിന്റെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമുണ്ട്, ഗ്യാരണ്ടിയാ. മറ്റുള്ള അവിടുത്ത് പോയ പോലല്ല, പള്ളിയിൽ പോയി ഒരു 2.5 അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് നീ കേട്ടാൽ റബ്ബ് ഉത്തരം തരും, ഹായ്ബാക്കൂല, നിങ്ങളെ തിരിച്ചയക്കൂല. പക്ഷേ ആ പോകുന്ന പോക്ക് അങ്ങനത്തേതാണ്, ഞങ്ങൾ പോകുന്ന എന്തിന്, അവൻ കിട്ടുവാണറ അവൻ്റെ തിരക്ക് കൊടുക്കണം എടാ പള്ളിയിൽ. പള്ളിൻ്റെ ഒരു മീറ്റിംഗ് ആകുമ്പോൾ പോകുന്ന നോക്കുന്നില്ലേ, അവനെ ഇറക്കണറാ, അവനാവലറ പ്രസിഡന്റ്, അവനാവറ സെക്രട്ടറി, അവനടിക്കണോ, അവൻ പൊടിക്കണോ, തല എല്ലാം പകതീർക്കുന്ന പള്ളിയിൽ
എല്ലാ പക തീർക്കുന്ന പള്ളിയിലല്ലേ ഇപ്പോ എല്ലോ സുബ്ഹാനല്ലാഹ് എല്ലാ കുസാഖണ്ടിയുള്ള പള്ളിയിലല്ലേ? അതുകൊണ്ട് മുഅ്മിനികളെ പള്ളിനെ പറ്റി ഞങ്ങൾ പഠിച്ചിട്ടില്ല. പള്ളി സർവതും കറാമത്തുള്ള പള്ളിയാണ്, കാരണം ബൈത്തുല്ലാഹ് പള്ളി അള്ളാഹന്റെ വീടാ. വഖഫ് ചെയ്യലോടുകൂടെ അള്ളാഹന്റെ വീടായി. അറബി കെട്ടട്ടെ, അണറബി കെട്ടട്ടെ, മുഹമ്മദ് കെട്ടട്ടെ, പോക്കർ കെട്ടട്ടെ, ഏത് മുഹമ്മദ് മൂസ കെട്ടട്ടെ, പള്ളി മുഖാഫാവലോടുകൂടെ വഖഫാവലോടുകൂടെ അത് അള്ളാഹന്റെ പള്ളിയാണ്. അത് അതിൽ ഓരോരോ കല്ലും സിമെന്റും അതിലുള്ളതെല്ലാം അള്ളാഹുന്റെതാണ്. അതിലേക്കൊന്ന് നോക്കിയാൽ അള്ളാഹനെ ബഹുമാനിക്കും പോലെയാണ്. അതിനൊന്ന് പൈൻറ്റ് കൊടുത്താൽ അള്ളാഹ് പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നതാണ്. ആ പള്ളിക്ക് നീ എന്തു കൊടുക്കുന്നുവോ അള്ളാഹ്ക്ക് കൊടുക്കും പോലെയാണ്. കാരണം അത് മുഹമ്മദിനോ അബൂബക്കറിനോ മൂസാക്ക് കൊടുക്കുന്നതല്ല, ഇന്നത്തെ പ്രസിഡന്റിന് കൊടുക്കുന്നതല്ല, സെക്രട്ടറിക്ക് കൊടുക്കുന്നതല്ല, ഉസ്താദിന് കൊടുക്കുന്നതല്ല. നിന്റെ വീടിനേക്കാളും നിന്റെ ഔത്തിനേക്കാളും ബഹുമാനിക്കേണ്ടതാണ് അള്ളാഹന്റെ പള്ളി. നമ്മളെ പള്ളി, നമ്മളെ വീട് രണ്ടു ചണ്ട് മൂന്ന് തട്ട്, റബ്ബേ ഒരു പോയിന്റ് കൊടുത്തെങ്കിൽ പിറ്റേന്ന് പോയിന്റ് ക്യാൻസൽ, പിന്നൊരു പോയിന്റ്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം മോഡൽ നമ്മളാക്കുക നമ്മളെ പോലെ, അതിനേക്കാളും മോഡലാക്കേണ്ടത് നമ്മളെ പള്ളിയല്ലേ? നമ്മളെ പള്ളി ഒന്ന് വിശാലത ചെയ്യാൻ വാതു വേണ. ഏയ്, വാതു ഉണ്ടാക്കണ. ഇനി നമ്മളെ പള്ളിന്റെ കളക്ഷൻ ആക്കാൻ വേണ്ടി വാതു വേണ, ഉറുതി വേണ. വേണ്ട ഉറുതി വാതെന്തിനറിയോ? നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് എൽമ പഠിക്കാനാണ്, മസാല പഠിക്കാനാണ്, നിസ്കാരം പഠിക്കാനാണ്, നോമ്പങ്ങനെ നോക്കുന്ന ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിക്കാനാണ്. കളക്ഷൻ അല്ല, കളക്ഷൻ നീ എന്നെ ആക്കണോ? എന്തേ നിന്റെ പള്ളിയല്ലേ ഇത്? അള്ളാഹിൻ്റെ പള്ളിയല്ലേ? നിന്റെ നാട്ടിൻ്റെ പള്ളിയല്ലേ? നിന്റെ വീടിനെത്ര നീ ബഹുമാനിക്കുന്നു, അതിനേക്കാളും ആദരിക്കേണ്ടത് പള്ളിയല്ലേ? അപ്പൊ പള്ളിക്ക് എന്തിനെ വേണം? നിനക്ക് കണ്ണ് കാട്ട് പൊട്ടിനാ പള്ളി ചോറ് നല്ല വാവാ ഓക്കോ പ്രസിഡന്റ് കണ്ടു പൊട്ടിനാ? പ്രസിഡന്റ് അല്ല, അത് പ്രസിഡന്റിനെ കണ്ടു പൊട്ടിനല്ല, നിന്റെ കണ്ണുക്ക് എന്ത് പറ്റിനീടാ? നീ അള്ളാഹിന്റെ ആളല്ലേ? അള്ളാഹിന്റെ പള്ളി, അള്ളാഹിന്റെ ദർസ്, അള്ളാഹിന്റെ സ്ഥാപനം, സ്ഥാപനകളും ഇൽമു കേന്ദ്രങ്ങളും അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അതിന് കൊടുക്കുമ്പോ അള്ളാഹ്ക്ക് കൊടുക്കും പോലെ കൊടുക്കണോ? പേരിനും പ്രശസ്തിക്കല്ല. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കണം ഞാൻ എന്തിനു പറയുന്നത്. അള്ളാഹിന്റെ പള്ളിക്ക് വരുമ്പോ നിന്റെ എല്ലാം ഒഴിവാക്കിട്ട് നിന്റെ മനസ്സ് നല്ല ശുദ്ധിയാക്കിയിട്ട്, ഇത് ഞങ്ങൾ പള്ളിക്ക് പോയതെങ്ങ്, ഔലിയാന്റെ അടുത്ത് പോയതെങ്ങ്, ഉമ്രക്ക് പോയതെങ്ങ്, അജ്ജിന് പോയത്, ഭാര്യനെ തച്ചിട്ട് പോയത് ഉമ്രക്ക്, ഉമ്ര ചെയ്യാവാ, ഉമ്മാനെ തച്ചിട്ട് പോയത് ഉമ്രക്ക്, നാട്ടുകാരെ ഫിത്തിനെ ഫസാദാക്കി പള്ളിനെ ജണ്ടാക്കിട്ട് പാർട്ടിയാക്കിട്ട് പോകുന്ന ഉമ്രക്ക് സ്വീകരിക്കുവാ? സ്വീകരിക്കളറാ? പള്ളി എന്ന് ചെല്ലെങ്കിൽ ആര്? അള്ളാഹന്റെ പള്ളിയല്ലേ? പള്ളിയിൽ ഗ്രൂപ്പുണ്ടാ? എന്ത് ഗ്രൂപ്പറാ? പടച്ചറപ്പ് കാക്കട്ടെ. എന്ത് ഗ്രൂപ്പ്? പടച്ചറപ്പ് ഞങ്ങളെ നന്നാക്കട്ടെ. നമുക്ക് ബുദ്ധിയില്ലാന്ന് ചെല്ലെങ്കിൽ വേറെ വേണ. ദിമാഗ് വാലേക്കു ഇഷാറത്ത് കാഫി ഹേ നൈത്തു പൊട്ടു കാപ്പി എന്ന് പണ്ടത് ചെല്ലണം. സമചിനെ വാലാവണം ഞമ്മ, ഇൽമുള്ളവരാവണം ഞമ്മോ. ഇൽമില്ലെങ്കിൽ ഒന്നുമില്ല. അദ്ദേഹത്തെ ഉസ്താദ് ചെല്ലേ, ഓ മയ്യ കുമ്പി ഗൈരി ഇൽമി അഅ്മലു അഅ്മലുഹു മർദൂദത്തു ലാ തുഖബലു. ഇൽമില്ലാണ്ട് ഒരമലും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു നമുക്ക് നല്ല ഇൽമു നൽകട്ടെ. നിസ്കരിക്കണമെങ്കിൽ ഇൽമു വേണോ? ഉദു കൊടുക്കണമെങ്കിൽ ഇൽമു വേണോ? ഹൈദ് കുളിക്കണമെങ്കിൽ ഇൽമു വേണോ? പെറ്റങ്ങ് കുളിക്കണമെങ്കിൽ ഇൽമു വേണോ? ഇന്ന് നിന്റെ ഓളോട് പോയിട്ട് കേട്ടോ, പെറ്റങ്ങ് എപ്പോൾ കുളിക്കുന്ന മോളെ? അത് നാപ്പോല് സാധാരണ കുളിക്കുന്നത്. നാപ്പോല എപ്പോ ഉസ്താദ്? ഇത് എന്നോട് അടുത്ത് വിളിച്ച് ചോദിച്ചു, ഉസ്താദ് എൻ്റെ പെഞ്ഞെ പെറ്റിനാൽ എപ്പോൾ കുളിക്കുന്നത്? ഞാൻ നോക്കുന്ന പെത്തിട്ടിയല്ലേ. അള്ളാഹാക്കട്ടെ, എന്തൊരു പെദ്ദറവോ. ഒരു ഭാര്യ പെറ്റങ്ങ് എപ്പ കുളിക്കുന്ന അറിയാത്ത ഭേദം എന്ത്? ഒരു ഒരു സാധാരണ മദ്രസ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാം. വാക്കലു
ഒരു ഭാര്യ പെറ്റെങ്കിൽ സെക്കൻഡ് കൊണ്ട് കുളി നിർബന്ധമാവും. ഒരു സെക്കൻഡിൽ കുളി നിർബന്ധമാവും. അതെങ്ങനെ പഠിക്കണോ കേക്കണോ? ഉമ്മമാർ അത് കേക്കലുണ്ടാ? ഒന്ന് കുറവ് 30 കുളിക്കുന്നേ കുപ്പായിരുന്നേ, ഹലാക്കിന്റെ കുപ്പായ 41 കുളി, 51 കുളി, ഗൾഫിൽ പുതിയ അർജന്റ് പോകുന്ന കുളി. അത് കുളിയല്ല, കളി. യഥാർത്ഥമായ ഒരു പെറ്റങ് കുളിക്കുന്നപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് കുളി നിർബന്ധമാവും. സാധാരണ 40, അതിനേക്കാളും കൂടിയാലോ 60. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഹൈലത്തറ അറിയോ? നിന്റെ കയ്യിലെന്തിനെ മത്തിയെന്നിന്റെ കുന്തുവേൻ അവിടെ ചെറുപ്പു കാക്കട്ടും. ഇസ്തിഹാദത്ത് അറിയോ? ഒരു പെണ്ണിക്ക് വന്ന് രോഗച്ചോര എന്നുണ്ട്, രോഗച്ചോര. അതെന്തെന്നറിയോ? ഈ ഒട്ടാസിയുള്ള ചോര തന്നെ, ഹലാക്കിന്റെ ചോര. പറച്ചറബ് കാക്കട്ടെ. ഉമ്മമാർ പഠിക്കണോ? ക്ലാസ്സിൽ പോകണോ? സ്താദന്മാരെടുക്കുന്ന ക്ലാസ്സിൽ പോയിട്ട് ഇസ്തിഹാദത്ത് പഠിക്കണോ? അതുപോലെ ഹൈദിൻ്റെ ക്ലാസ് ഉസ്താദ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണോ? ഒരു പെറ്റങ്ങ് പെണ്ണ് എപ്പോൾ കുളിക്കുന്നു പഠിക്കണോ? എന്തിന് ഏറെ പറയുന്നേ? നിന്റെ ഓള് മങ്ങളായിട്ട് എത്ര കാലായിരുന്ന നീ? എത്ര കിടാക്കായിര? 5 കിടാക്കായിരുന്നു ഉസ്താദ്. കുലിൻ്റെ ഫർളത്തിര കേട്ടോളോ പോയിട്ട്, കുലിൻ്റെ ഫർളത്തിര പോന്നിട്ടും ചൊല്ലുവരോ. എന്നമ്മ അടുപ്പിൽ കോൽ വെക്കണോ? തണ്ണി ചൂടാക്കണോ? ചകരി വേണോ? സോപ്പ് വേണോ? തേക്കണോ? കുളിൻ്റെ ഫറൽ അറിയാത്ത എത്ര ഉമ്മമാരുണ്ട്, ഷെർത്തറിയാത്ത എത്ര ഉമ്മമാരുണ്ട്, നോമ്പിൻ്റെ ഫറൽ അറിയാത്ത എത്ര സഹോദരങ്ങളുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്ത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാത്തവരുണ്ട്. ഒരു പള്ളി എന്ന് പറഞ്ഞാൽ മുഅ്മിനുകളെ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം മസാജിദുഹ വ ഖൈറു ബിഖായിൽ അർദി മസാജിദുഹ. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം പള്ളികളാണ്, പള്ളിയാണ്. ബെടക്കായ സ്ഥലം മാർക്കേട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പള്ളി വലിയ ബഹുമാനിക്കേണ്ട സ്ഥലമാണ്. അവിടെ പോയാൽ വേഗം വന്നുകൂടാ, പള്ളിയിൽ പോയാൽ പാസ്റ്റ് വന്നുകൂടാ, മാർക്കേട്ടിൽ പോയാൽ വേഗം വരണം. ഫിത്നയാണ് അവിടെ ഉണ്ട്, അവിടെ മുസീബത്താണ് മാർക്കേട്ടിൽ സംഭവിക്കുന്നത്, പള്ളിയിൽ അങ്ങനെയല്ല. പള്ളിയിൽ പോയാൽ സുബ്ഹാനല്ലാഹ് പോകുമ്പോൾ തന്നെ നല്ല നിയത്തോടുകൂടെ പള്ളിയിൽ പോയി ആ പള്ളിൻ്റെ മിനാര കാണുമ്പോൾ, ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക, റഹ്മത്തിൻ്റെ വാതിലൊന്ന് തുറന്നുതാ അല്ലാഹ്. പള്ളിയിലേക്ക് കടക്കുമ്പോൾ ദുആ ഉണ്ട്, ദ്വാർക്കലുണ്ടാ? പള്ളിക്ക് പോകുമ്പോൾ റബ്ബെ പോന്ന പോക്കലെൻ്റെ റഹ്മത്ത് പോയിട്ട് മുസീബത്താവും. അങ്ങനത്തെ പോക്കല്ല പോകുന്ന പള്ളിക്ക്. ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വുദു കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തൊരു ബഹുമാനം പോകണം. വുദു കൊടുക്കുന്ന എന്തിൻ്റെ മോനെ? പടച്ചറബിനോട് മുണ്ടാണല്ലേ. പടച്ചറബിനോട് മുണ്ടണമെങ്കിൽ അതിന് ക്രമമുണ്ട്, ഒട്ടാസി മുണ്ടെന്നല്ല. ആ മുണ്ടാൻ വേണ്ടിയിട്ട് ആ പടച്ചറബിൻ്റെ അടുക്കൽ മുണ്ടൽ ശരിയാവണമെങ്കിൽ, കറക്റ്റ് മുണ്ടണമെങ്കിൽ വുദു വേണോ? ആ വുദു കൊടുക്കുന്ന എങ്ങനെ? മുൻകൈ കഴുകുമ്പോൾ സുന്നത്ത് നിയത്താക്കണം, മുഖം കഴുകുമ്പോൾ ഫർള് നിയത്താക്കണം. ആ കയ്യും കാലും മുഖവും കാ കൈയിട്ട് ആ മുടി തടകിട്ട് കാല് ശരിക്കും വടമ്പുകാലെല്ലാം വെള്ളം എത്തിനാന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ആ കറക്റ്റായ വുദുവിൻ്റെ ശേഷം അതാ കൈ ഉയർത്തിട്ടൊരു ദുആ ഉണ്ട്. വുദു കഴിഞ്ഞാൽ ഒരു ദുആ കേട്ടനമ്മ, അത് കേട്ടിനി ദ്വാർക്കലുണ്ടാ? നീ ചിന്തിക്ക്, നീ ആലോചനക്ക്. പള്ളിക്ക് പത്തിട്ട് ആക്കുന്ന പണി ഞാൻ ആക്കലുണ്ടാ? ഞാൻ ഒരു പുരക്ക് പത്തിട്ട് ആക്കുന്ന പണി ഞാൻ ആക്കലുണ്ടാ? പിന്നെ പുരല് ബർക്കത്താന്നെങ്ങനെ? ഒരു പുരല് ബർക്കത്താവണമെങ്കിൽ ആ പുരൽ കടക്കുമ്പോൾ എന്ത് ചെല്ലണോ, പുരനെ പുറത്ത് വരുമ്പോൾ എന്ത് ചെല്ലണോ, ഒരു കിടാവിനെ മദ്രസയ്ക്ക് അയക്കുമ്പോൾ എന്ത് ചൊല്ലി കൊടുക്കണോ? ഞമ്മ ചൊല്ലി കൊടുക്കലുണ്ടാ? മമ്മി ടാറ്റാ ബൈ ബൈ. പിന്നെ അതിനേക്കാൾ ഹലാക്ക് വേറെ വേണ. മമ്മി ഏ ഷവാ, മമ്മി ഷവാ, ഏ ഷവാ ഞാൻ വരുന്നാവാം. ഓൾ വിചാരിച്ചത് ഇംഗ്ലീഷിൽ ഇത് ചെല്ലല്ലേ, ഓൾ കുറഞ്ഞിനാ ഇംഗ്ലീഷിൽ പറഞ്ഞ നമുക്ക് മനസ്സിലാവുന്നമ്മ. ഗുഡ് നൈറ്റിംഗ് ഗുഡ് മോർണിംഗ് തമാമ. ഇന്ന് പേഷനല്ലേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഭയങ്കര ഇംഗ്ലീഷ്, ഉമ്മക്ക് ഭാരി കൊസിയായി.
ഭർത്താവിൻ്റെ ഒരു കത്ത്, ഇപ്പൊ കത്തില്ല, ഇപ്പൊ ഫോൺ അളത്തോളു, ഐമോളു, മാമിമോളു, മർമോളു, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ മൊബൈലിൽ. ഇപ്പൊ ഐമോളിൽ ഒരു ഫോൺ, ഇതാ നിങ്ങളെ മോനിപ്പ ഡാഡി മമ്മി ടാറ്റാ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഉള്ള ചിലത് ഭാര്യ കൊസ്സിയിലുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ എന്നെ മുണ്ടുന്നേ ബാവ, ഓണിക്കും കൊസിയായി. ഏ പടച്ചറപ്പേ, ഒരു മുസ്ലിമായ ഒരു കിടാവ് ഫാത്തിമാൻ്റെയും ഐസമ്മാൻ്റെയും അബൂബക്കറിൻ്റെയും ആചാരം മോണ്, മദ്രസക്ക് പോകുമ്പോൾ എന്ത് ചൊല്ലണം, ശാലയ്ക്ക് പോകുമ്പോൾ എന്ത് ചൊല്ലണം എന്നറിയോ? മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ അഭിവാദ്യം എന്താ? എന്ത്? ഒരു മുസ്ലിം മുസ്ലിമിനെ കാണുമ്പോൾ പഹിലേ കലാമല്ല, പഹിലേ അസ്സലാമു അലൈക്കും, പിന്നെയാണ് സുബ്ഹാനല്ലാഹ് കലാം. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അത് എരിയുന്നല്ല, ചില എരിയുന്ന റബ്ബ് സലാമേ, അസ്സലാമു അലൈക്കും പേടിച്ച് ദുനിയാവുണ്ടായിരുന്നു തുടങ്ങി അവനിക്ക്. അങ്ങനെ എരിയണല്ല സലാം, സലാം അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്ത്, നിനക്കൊരു പ്രസന്റേഷൻ കുറഞ്ഞത് തരുമ്പോ നീ പ്രസന്റേഷൻ ഏറെ അപ്പുറം കൊടുക്കണം. ഖുർആൻ ചൊല്ലുന്നു, ഇദാ വഹിയതും ബിതഹിയത്തിൻ ഫയൂ ബിഹ്സന മിൻഹാ. ഏ നിനക്കൊരാൾ സലാം അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോ നീ എന്താക്കണോ, വഅലൈക്കും സലാം മാത്രമല്ല വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു കൂട്ടി പറയണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞമ്മോ ഞങ്ങൾക്ക് സലാം ചെല്ലണെങ്ങനെ, അത് ചെല്ലുന്നെങ്ങനെ, ഇതിനെ കൂടി കൂടി അറിയാത്തവരുണ്ട്. അല്ലാഹു നമുക്ക് ഇൽമ് നൽകട്ടെ. എത്ര വാദ് ഞമ്മക്ക് കേൾക്കലുണ്ട്, നേരത്തെ ഉസ്താദ് ചൊല്ലിയത് പോലെ ഇൽമിങ്ങനെ കേൾക്കുന്നല്ലാതെ, ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ വിടുന്നല്ലാതെ ഇൽമിനെ പറ്റി ഞമ്മക്കറിയില്ല. ഇൽമ് പഠിക്കണം, പഠിച്ചാൽ തീറൂല മിനൽ മഹ്ദീൽ അൽഅഹദ്, തൊട്ടിൽ മുതൽ ഖബർ വരെ പഠിക്കാറുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ. അതുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വഖാറും സക്കീനത്തോടെ പോയിട്ട് ഹൗദിന്റെ കരയിൽ നിന്നിട്ട് മുണ്ടണ്ട, നിന്റെ മീറ്റിംഗ് വേണ്ട, നിന്റെ ഏത് കച്ചവടവിടെ ചർച്ച വേണ്ട, പള്ളിന്റെ കമ്പൗണ്ട് കടന്നാൽ റബ്ബുമായിട്ട് മാത്രമാണ് ബന്ധം. പള്ളിയിലേക്ക് എത്താ പിന്നെ ബിസി എന്തിൻ്റെ അറിയോ, അള്ളാഹുമായിട്ടുള്ള മുണ്ടൽ മാത്രം. എന്ത്, പള്ളിനെ കാണുമ്പോ അള്ളാഹു മുഫ്തഹലി അബ്ബാബ് റഹ്മത്തിക്ക, നിന്റെ റഹ്മത്തിന്റെ ബാദൽ തുറന്നതാ അല്ലാ, എന്നിട്ട് വുദു എല്ലാം എടുത്തിട്ട് ആ വുദുവിന്റെ ശേഷമുള്ള ഒരു ദുആ ഉണ്ട്. എന്ത് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. എന്തൊരു ഉത്തമമായ ദുആ! അതെങ്ങനെ ദുആ ഇറക്കുന്നേ? അതിന് ക്രമം അല്ലാഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ദുആ ഇറക്കണം? ഒട്ടാസി അല്ല, നിന്റെ കൈ, ഏയ് നിന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തണം, നിന്റെ കണ്ണു ആകാശത്തേക്ക് ഒന്ന് നോക്കണം, നോക്കിട്ട് ദുആ ഇറക്കണം. എന്ത്, ഡയറക്റ്റ് അർശിലേക്ക് കളക്ഷൻ. അത് ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വുദുവിന്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ആ ദുആ ഇറക്കുമ്പോ കണ്ണും കൈയും ആകാശത്തേക്ക് ഉയർത്തിട്ട് ചൊല്ലണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ. ഏയ് അവിടെ വെച്ചിരിക്ക, ഉദർ പോയിട്ടോ, മണിപ്പന്തക്കുള്ളോട്, ആ മനസ്സിലാവട്ടെ. കേട്ട് എൻ്റെ മുഅ്മിനുകളെ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാൻ ആ വുദുവിൻ്റെ ശേഷമുള്ള ദുആ എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ആ ദുആക്ക് അപ്പുറം തന്നെ ഉത്തരവുണ്ട്. ഏയ് ദുആൻ്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരവുണ്ട്, അത്ര അർത്ഥമുള്ള ദുആ. എന്നെ ശുദ്ധിയാക്കണം അല്ലാഹ്, എന്നെ നന്നാക്കണം അല്ലാഹ്, എൻ്റെ സ്വാലിഹായ ഒരു അടിമയാക്കണം അല്ലാഹ്. എന്തോ അർത്ഥമുള്ള ദുആ. ഈ അർത്ഥമുള്ള അർജിങ്ങ ഞങ്ങൾ ഇതിനെ വിടുവോ? ഗഡ്ബഡും ഗഡ്ബഡും ചെല്ലുന്ന കേട്ടനല്ല, തിന്നിട്ട് നോക്കിയിട്ട് നീ അത് നല്ല കലക്കിട്ട് തിന്നുമ്പോൾ ഗടിപിടി കൊന്താന്നപ്പോ. ആ അതേപോലെ ഏതൊരു ദുആ ആവട്ടെ, ഏതൊരു സാധനം ആവട്ടെ, അത് മനസ്സിലാവണമെങ്കിൽ അത് എന്തെന്നറിയണോ? അപ്പൊ അല്ലാഹുവിന്റെ പള്ളിക്ക് പോകുമ്പോ നല്ല വഖാറോടെ സക്കീനത്തോടെ പോയിട്ട് വുദു എടുത്തിട്ട് വുദുവിന്റെ ശേഷമുള്ള ദുആ അറന്നിട്ട് പള്ളിയിൽ കയറിയ പാട് നിയത്ത് വെക്കണോ, നവൈത്തുൽ ഇത്തിഖാഫ് ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല. മിമ്പറിന്റെ അവിടെ തന്നെ ഉണ്ട് നിയത്ത് വെക്കലുണ്ടാ?
വെച്ചതുണ്ടാ? ഓരോരുത്തർ അവരൊരു ആലോചനാക്കണം. ഞങ്ങൾ വെച്ചിനാ ഇല്ലേ, ഉതുവെടുത്തതിന് ശേഷം ദ്വാരന്നിട്ട് പള്ളി കയറിട്ട് ഒരു നിയത്തി വെച്ചും കൂലി വെറുതെ കിട്ടുന്നല്ല അമ്മ. ഇതെന്തിനു ഞാക്കിയെന്ന്? റമദാൻ അടുത്ത് വന്നില്ലേ, ഒരുപാട് കൂലി അള്ളാഹു ഞങ്ങൾക്ക് നൽകട്ടെ. അതിനുവേണ്ടി റമദാന്റെ വിജയത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ ഗൗരവത്തോട് മനസ്സിലാക്കണം, ആ നിയത്ത് വെച്ചിട്ട് പിന്നെ റബ്ബിനോട് മുണ്ടാൻ പോകുന്നേ. മനസ്സിലാക്കി, റബ്ബിനോട് മുണ്ടുന്ന എങ്ങനെ മുണ്ടുന്നേ? വട്ടലാസി മിണ്ടിയെങ്ങാവുന്ന കൈ കെട്ടുന്നില്ല. കൈ കെട്ടുമ്പോ ഇസ്ലാം ശരീഅത്ത് പഠിപ്പിച്ച ആ നിലക്ക് കെട്ടണം. അത് വ്യായാമമാണ്, ഏറ്റവും ആരോഗ്യമുള്ള നിസ്കാരം. ആ കൈ എങ്ങനെ പിടിക്കണം അങ്ങനെ പിടിക്കണം, അപ്പൊ ആരോഗ്യം കിട്ടുന്നു. ഞമ്മോ പ്രയോജനമുണ്ടോ? കൈ കെട്ടുമ്പോ പണ്ടേ ഞാൻ മദ്രസയിൽ പഠിച്ചത്, ഞമ്മൾ തുണി ചെവി ഉണ്ട് ഇന്ന് ഇതിനെ നേരെ ഇബ്രാഹിം പേരിൽ ഇങ്ങനെ ആക്കിയിട്ട് അക്ബർ. ഇത് പണ്ടത്തെ കോഴിക്കോട് പള്ളിക്ക് പോയാണ്, ഇപ്പത്തെ ഈ കാലഘട്ടം. മുന്നല്ല എന്തോ പ്രശ്നം ഉണ്ടായിട്ടില്ല. കോഴിക്കോട് പള്ളിക്ക് പോയിട്ടാകുമ്പോൾ ഈ നാട്ടിനോ പള്ളിയിൽ കൈകെട്ടി നോക്കുമ്പോൾ ഒരാൾ പൊക്കുളിനെ താഴെ കെട്ടിയുള്ളൂ. ഓം വിചാരം ചെയ്ത് ഹനഫി ആയിരിക്കും അല്ലേ. പൊക്കുളിനെ മീത്തെ നഞ്ഞിലും നായരായിട്ട് കെട്ടി, ഇത് ഷാഫി എന്ന് വിചാരിച്ചു. നോക്കും വീട് കെട്ടതാണല്ലോ, ഇതെന്തിൻ്റെ ബാബ ഊൺ മനസ്സിലാക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ കെട്ടുന്നത് പുതിയൊരു കെട്ട് കെട്ടായിട്ട് അല്ലാഹു അക്ബർ തലക്ക് കേട്ടി. ഇനി കെട്ടുന്ന വിഷയത്തിലും ചർച്ച. അള്ളാഹു ജമല കാക്കട്ടെ. ഇങ്ങനെ കെട്ടണമെന്ന് ഏത് കിതാബിലും ഇല്ല, ഏത് സംസുലുലമ പറഞ്ഞിട്ട് അള്ളാഹു തറഞ്ഞ് വരുത്തി കൊടുക്കട്ടെ. തഹജുലുലമ ചൊല്ലിയിട്ടില്ലേ, ചൊല്ലിന സംസുലുലമ താജുലുലമ വലിയ മഹാന്മാരല്ലേ, ഉലമാക്കളെ രാജാവ് ഹംസുലുലമാലെ, ഉലമാക്കളെ സൂര്യൻ, ആ വെളിച്ചം അള്ളാഹു തറഞ്ഞ് ഉയർത്തി കൊടുക്കട്ടെ. ആ രണ്ട് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചിന ഇവിടെ കെട്ടിന്ന് ഒരു ചൊല്ലിയങ്ങമേ കെട്ടാ ഞമ്മ, ഒരു ചൊല്ലിയിട്ടില്ല. പിന്നെ ആര് ചൊല്ലിയേ? ഏതൊരു പടു ജാഹില്, ജാഹില് എന്നറിയാത്ത ജാഹില്. നാലാമണോ പടു ജാഹിലാണവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല. അവനോടടുക്കല്ല ഹബീബേ പൊടോ, കഴുതയ്ക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ. ആ പടുജാലിൻ്റെ ബാക്കിൽ പോയിരുന്ന കഴുതയ്ക്ക് പുല്ല് പൊരിച്ച് കൊടുത്തോന്നു മഹാൻ ചെന്ന്. ഓൻ്റെ ബാക്കിൽ പോയി തോറ്റണ്ടാവാന നീ. എന്തേ പടുജായിലോ? ജാഹിലല്ല, ജാഹിലിന് അള്ളാഹിന്റെ പേടിയുണ്ട്, തങ്ങന്മാരെ പേടിയുണ്ട്, ബാപ്പനെ പേടിയുണ്ട്, ഉമ്മനെ പേടിയുണ്ട്. ഈ പടുജായിൽക്ക് അങ്ങനത്തെ പേടിയില്ല. ഓൻ ചെല്ലുന്നതിന് ഞാനും ഒരു ഒലിയാണ്, ഒലിയല്ല എലി. എന്ത് ഒലി? ഞാനൊരു മൊയ്തി ഷേക്കറാ, എന്നെ വിളിക്കില്ല നിങ്ങൾ പള്ളിയിൽ പോയിട്ട്. ഓനെ വിളിച്ചെങ്കിൽ ഉള്ള ഉള്ള ഈമാണോ നഷ്ടപ്പെടും അല്ലാതെ മല കാക്കട്ടെ. ഏ മൊയ്തി ഷേക്കിനെ വിളിക്കുന്ന ശിർക്ക്, ഓനെ വിളിക്കുന്ന ശിർക്കില്ല. വളരെ ഗൗരവത്തോട് മനസ്സിലാക്കണം ഞമ്മ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം ഞങ്ങ. മഹാന്മാർ ഞമ്മക്കൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. മഹാന്മാരാര് വിലമാക്കലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഏതോ ഒരു പടുജായിൽ വന്നിട്ട് ചെന്ന് മൗലിദ് ശിർക്ക്, പാത്യ ശിർക്ക്, അത് ശിർക്ക്, ഇത് ശിർക്ക്, എന്തിന് ഉപ്പുകയറ്റിന്റെ ശിർക്കാ? എന്തെങ്കിലും എനിക്ക് വിവരണ്ടാ? പടുജാഹിലല്ലേ, ജാഹിലല്ല പടുജാഹില്. അവൻ്റെ കൂടെ പോയിരുണ്ട, അവൻ്റെ മെമ്പർഷിപ്പ് വേണ്ട, അവനോട് അടുക്കണ്ട, അവൻ്റെ താടി കടങ്ങിയിട്ട് കൊടുക്കണ്ട, അവൻ്റെ നിസ്കാരത്തിന് തൈബ് കണ്ട് കൊടുക്കണ്ട. നിസ്കാരവും ജപ്പമാലയും സവിശേഷമാ, ഇതുകൊണ്ട് ചിലരെ ചാക്കിലാക്കാനൊരു വിഷമാ. അസ്മീൻ്റെ മാല ഉണ്ടാവും, ബിസ്കിട്ടക്കം ബിസ്കിട്ടക്കം, നിസ്കാരത്തിന് തൈമ് ഉണ്ടാവും, സമീസുണ്ടാവും, താടി വിട്ടതിന് ശേഷം പിന്നെ ആട് ഭണ്ഡാരി ഷാപ്പ് പോകണുണ്ട് സാറിന്. അങ്ങനത്തെ സൈസിന് താടി പൊട്ടിനെ റബ്ബെ, ഭണ്ഡാരി സാബിൽ പോകാതെ താടി വെച്ചിട്ട് സുബ്രഹാണോ ജല്ല ജലാലു. ഈ സൈസിൽ ഞങ്ങൾ വിചാരിച്ചതിൽ ഒലിയും, ഒലിയുള്ളത് എലി. പിന്നൊരു കൂട്ട ഒലിയുണ്ട്. ഇപ്പൊ റബ്ബെ കണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു പോകും. തസ്ബീന്റെ മാല കൗത്തിൽ ഫോണിഞ്ച് മോന്തറ 25 കയ്യില് മതിയാന്നില്ല, അത്ര വെച്ചിന് മുടി ഇങ്ങനെ സൈസ് ജല കെട്ടിട്ട് റബ്ബെ പച്ചതട്ട. ഇതെല്ലാം കാണുമ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഒലി നമ്പിയിട്ടുണ്ടാ. ഇസ്ലാം ശരീഅത്ത് പോനിഞ്ച് മോതിർ വെക്കാൻ ചെന്നില്ലേ?
ഇസ്ലാം ശരീരത്തിന് വിരുദ്ധ. മുടി ജടകട്ടം തീരാ, മുടി വെക്കുമ്പോ ശരിക്കും മുടി വെക്കണോ അതിനെ ബോത്തലിടണോ എണ്ണയിടണോ? ഇസ്ലാം ചെന്ന് മുടി വെക്കുമ്പോ ഇസ്ലാം ശരീരത്ത് പ്രകാരം മുടി വെക്കണോ? ഏ കക്കൂസിന്റെ ബ്രസ് പോലത്തെ മുടി വെച്ചിരണ്ട. ഏത് നിന്റെ ഇപ്പത്തെ ബാലക്കാർ വെക്കുന്ന കുറെ മുടിയെല്ലാം ഉണ്ടോ? അത് ഇസ്ലാം ഒന്നും അംഗീകരിക്കുന്നില്ല. കക്കൂസിന്റെ ബ്രസ് പോലത്തെ മുടി എണ്ണ, പിന്നെ ഒന്ന് ബോക്സ്, പിന്നെ സ്പൈക്ക്, പിന്നെ വെജ് കട്ട്, നോൺ വെജ് കട്ട്, സ്ലോപ്പ് കട്ട്. അല്ലാഹു ഞമ്മലകാക്കട്ട്. ഇതല്ലേ ഇവിടെ ആരുള്ളാരാ? തോപ ചെയ്യണം, മടങ്ങണം. അള്ളാഹുന്റെ റസൂൽ നാളെ മുഖം നോക്കിയല്ല പടച്ചിറപ്പ് കാക്കട്ട്. ഒരു മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹുന്റെ റസൂൽ ചൊല്ലി അവിടെ ഇവിടെ ചെത്തിട്ട് നടുവിന് മാത്രം മുടി വെക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധം. അള്ളാഹു ഞമ്മല കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മുടിയും താടിയും അതുപോലെ മീശയും വെക്കുമ്പോ ഇസ്ലാം അംഗീകരിക്കുന്ന നിലക്ക് വെക്കണം. മുടി ഇങ്ങനെ ജട കെട്ടിയിട്ട് ഒരു സൈസ് കഴുകാണ്ട് എണ്ണ തേക്കാതെ ഒരുപാട് മോഡൽ പ്രകാരം നടക്കുന്നെങ്കിൽ അവൻ ഒലിയല്ല, ഒലി അംഗീകരിക്കണ്ട. തസ്ബീഹിന്റെ മാല ഒരുപാട് കഴുത്തിലിട്ട് മോതിരം ഒരു പോരഞ്ചിരി അത് വെച്ചിട്ട് നമ്പിരണ്ട. ആ തരീക്കത്ത്, ഈ തരീക്കത്ത്, ഏ എന്ത് തരീക്കത്ത്! ഹക്കീക്കത്തില്ലാത്ത, ശരീഅത്തില്ലാത്ത എന്ത് തരീക്കത്ത്! അല്ലാഹു കാക്കട്ട്. ഒരു തരീക്കത്താവണമെങ്കിൽ ഹക്കീക്കത്ത് വേണോ? ശരീഅത്ത് വേണോ? ശരീഅത്തും ഹക്കീക്കത്തില്ലാത്ത തരീക്കത്ത് എന്തിന്റെ? അല്ലാഹു മേലെ കാക്കട്ട്. അതിന്റെ ബാക്കിൽ പോയി കുടുങ്ങിയിട്ടുണ്ടാ. അതും ഇതെല്ലാം എല്ലാം ഉണ്ടാ അതിന്റെ ഉള്ളിൽ. എന്തിന് മനസ്സിലാക്കിയാ നീ? ഉള്ളിലല്ല ഇഷ്ടപ്പെടാത്തതുണ്ട്, പടച്ചിറവ് പറയാത്തതുണ്ട്. തരീക്കത്തിൽ പോകുമ്പോൾ ജാഗ്രത ആക്കണോ? ഔലിയാൻ്റെ അടുത്ത് പോകുമ്പോൾ ജാഗ്രത ആക്കണോ? എല്ലാ ഔലും ഒലിയല്ല. പണ്ടൊരു ഒലിയും ഉണ്ടാവില്ല അബ്ബ, പണ്ട് എപ്പോൾ അത് കേട്ടത്, ഡേറ്റ് കൊണ്ടില്ല. ഒരു ഒലിയുണ്ടായി. ആ ഒലിൻ്റെ അവസ്ഥ എന്തറിയോ? അയാൾക്ക് നല്ല ചോറ് വേണം. ചോറിൻ്റെ മുഖത്തെ ഞങ്ങളെ വീസ് ബാജി ഇപ്പം നല്ല ചോറ് തന്നെ നമുക്ക്, നല്ല മീൻ, നല്ല ടിക്ക, നല്ല ഫക്ക, നല്ല കൊക്ക. അള്ളാഹു ബർക്കത്താക്കട്ടെ. അള്ളാഹു നല്ല ആലിമിങ്ങളെ ഇഷ്ടപ്പെടുന്ന യൂസുഫാജി ഔസിയ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ ഉലമാക്കളെ ഇഷ്ടപ്പെടുന്ന ആൾ, ഉലമാക്കുള്ള അയാളെ ഇഷ്ടപ്പെടുന്നു യൂസുഫാജിനെ. അതുപോലെ ഞമ്മളുമാണ് അള്ളാഹു ഔട്ടത്തിലാക്കി തീർക്കട്ടെ. നിങ്ങളെല്ലാം ഗുരുത്തെ മക്കില്ല, നിങ്ങളും ഉലമാക്കളെ ഇഷ്ടപ്പെടുന്നവരെ തന്നെ, സദാത്തുക്കൾ ഇഷ്ടപ്പെടുന്നവരെ. നമുക്ക് ഏറെയറിയുന്ന ഔസിയനെ മാത്രമാ യൂസുഫാജിനെ. ആ മൂപ്പര് സാധാരണ പരിചയമുണ്ട്, ഫോൺ വിളിക്കലും സംസാരിക്കലുണ്ട്, ഉലമാക്കളുമായിട്ട് സാധാരണ ബന്ധമുണ്ട്. ഒരുപാട് മഹാൻ. അയാൾക്ക് ഗ്രൂപ്പില്ലേ? ഏതും ഓക്കേമേ, യാക്കേന്ന് കേൾക്കലില്ലേ? പിന്നെന്തേ, ഏത് ഗ്രൂപ്പില്ല? സുന്നത്ത് ജമാഅത്തിൽ വിഷയത്തിൽ അയാൾക്ക് ഗ്രൂപ്പില്ല. സുന്നത്ത് ജമാഅത്ത് ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റിൽ അയാളെ കയ്യിലില്ല. അള്ളാഹു മല കാക്കട്ടെ. ഏതായാലും സുന്നത്ത് ജമാഅത്തിൽ ആരുണ്ടോ ഉലമാക്കൽ, ഓരോ ഇഷ്ടപ്പെടുന്ന ആള്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരി ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഗുണച്ചന്റെ വലിയ മഹാനല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള്. അപ്പുറം ദുആതും തന്ന് അള്ളാഹു ഇനി ആഫിയത്ത് കൊടുക്കട്ടെ. എൻ്റെ മുഅ്മിനുകളെ പണ്ട് ഒരു വലി, എങ്ങനത്തെ വലി അറിയോ? അള്ളാഹ് മൂപ്പർക്ക് ചോറിൻ്റെ കൂടെ നല്ല കോയി കാച്ചത് വേണം. നരകത്തിൻ്റെ കോയി ഒന്ന് വേണേ. എന്നിൻ്റെ നരകത്തിൻ്റെ കൊയ്യും കെട്ടെ, തീ കരച്ചിട്ട് കൊണ്ടിരുന്നില്ല അതിന് നരകത്തിൻ്റെ കൊയ്യൊന്ന്, അതിനെ ഒന്ന് കാണണം. കണ്ടില്ലേ മൂപ്പർ ഭക്ഷണം കഴിക്കാല്? അങ്ങനെ മൂപ്പർക്ക് എല്ലാവരും നാട്ടുകാരല്ലേ, മൂപ്പർ ഒലി ഇഷ്ടപ്പെടുന്ന അതല്ലേ ഇട്ട് കോയിൻ്റെ നല്ല പൊരിച്ചത് നല്ല ചോറെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ തിന്നിട്ട് കുറേ നാളാകുമ്പോൾ മൂപ്പർ ഒരു നാൾ നിസ്കരിക്കുമുണ്ടല്ലോ, നിസ്കരിക്കുമ്പോൾ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ പൂതാക്കിയുള്ളു. നിസ്കാരം കഴിഞ്ഞിട്ടാവാ ജനങ്ങൾ കേട്ട്, മനുഷ്യന്മാർ കേട്ട്, എന്ത് ഉസ്താദ് നിങ്ങൾ നിസ്കരിക്കും ഊതി? അത് മക്കത്തെ പള്ളിക്ക് നായി കയറിക്കൊണ്ടെങ്കിൽ അതിനാട്ടിയത്, മക്കത്തെ പള്ളിക്ക് നായി കയറലുണ്ടാ? മക്കത്തിൽ നായി ഉണ്ടാ? ഈ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങളെങ്കിൽ മനസ്സിലാക്കായിരുന്നു. പണ്ടത്തെ ഈമാനുള്ളവരല്ലേ, അവർക്ക് എന്ത് ചെയ്യില്ലെങ്കിൽ ഓക്കെ തന്നെ, യാക്കേന്ന് കേൾക്കലില്ല. പണ്ട് ബേട്ടയാടാൻ പോയി, ബേട്ടയാടാൻ പോയിട്ടാകുമ്പോഴത്തെ രാത്രിയല്ലേ, സുബ്ഹാനല്ലാ, അറിയാത്ത വെടിയടിച്ച് അവിടെ ഇരുട്ടത്ത് ഇറച്ചാക്കി എല്ലാവരും കഴിച്ച് സുബൈക്ക് പോയിട്ട് നോക്കുമെന്നിൻ്റെ നായി, നായ് കറുത്ത നായിൽ ബെൽത്തെ പുല്ലി ജിങ്ക മാണ് ചില്ലടിച്ചത്, ഈ ഇറച്ചി തിന്നിട്ടായി എല്ലാവരും നായിൻ്റെ ഇറച്ചി തിന്ന്. സുബൈക്ക് മുള്ളാക്ക മുള്ള പണ്ടിപ്പം ഉസ്താദന്മാർ
ഇപ്പൊ ആലിമിങ്ങ, ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നല്ല ഡിഗ്രി ഉള്ള ഉസ്താദ് ഒരു മദനി അല്ലെങ്കിൽ അംജദി അല്ലെങ്കിൽ അസഹരി അല്ലെങ്കിൽ അങ്ങനത്തെ ആളായിരിക്കും. പണ്ടങ്ങനല്ല, പണ്ട് ഏതോ ഒരു ദബ്ബി വിറ്റ് വിറ്റിട്ടുള്ള ദബ്ബിയായിട്ട് പോനെ ബാങ്ക് കൊടുക്കുകയാണ്. ദബ്ബി മുക്കുരി അള്ളാഹാക്കട്ട്, ഒരു ബാങ്ക് കൊടുക്കാൻ കൂടി അറിയാല പൊട്ടാസി. അതേപോലെ പണ്ട് മുല്ലാക്ക, മുല്ലാക്കൊക്കെ എന്തറിയോ, ഇൽമ് കുറവാണെങ്കിൽ ഈമാൻ നല്ല ഗട്ടിയുണ്ട്, പക്ഷെ ഒന്നും അറിയല്ല, മസ്തലൊന്നും അറിയല്ല. അങ്ങനെ മൂപ്പരടുത്ത് വന്ന് ചോദിച്ചു, തങ്ങളെ ഇന്നലെ നമുക്ക് ഒറ്റാസി തോറ്റുപോയല്ലേ, ബേട്ടയാടി നോക്കുമ്പോൾ അത് ജിങ്കേൻ ചെല്ലിട്ട് അടിച്ചത്, ജിങ്കേലി മനസ്സിലായില്ലേ, മാണ് അല്ലെ, മാണ് മാണ് ചെല്ലിട്ട് അടിച്ചത് നോക്കുമ്പോൾ കറുത്തനായി വെളുത്ത പുല്ലി കണ്ടിട്ട് തോറ്റുപോയത് നമ്മ നോക്കുമ്പോൾ നായി അത് എന്താക്കുന്നേ കേട്ട് എല്ലാ തൊണ്ടയൊക്കെ ആയിട്ട് കറിയല്ലേ, എത്ര കാറിനേ, ഏത് തൂര്യം ഇത് പോന്ന പടച്ച റബ്ബ. അപ്പൊ അവസാനം ആരോ ചെല്ലിയവള, ഉസ്താദ് നിങ്ങളെ മോൻ അദ്രമാനം ഉണ്ടായല്ലേ, നിങ്ങൾ ഇറച്ചി കൂട്ടിനെ പോലെ കാണുന്നല്ലേ രാത്രി, ഒക്ക അദ്രമാൻ കൊണ്ട് അയച്ച ഒക്കു, അവനും ഉണ്ടായ ബേട്ടാടോന് ഒന്നാ ഇപ്പൊ ഇപ്പൊ വരുന്ന ഇപ്പൊ വരുന്ന എല്ലാം ഉള്ളിലേക്ക് പോയിടാം, ഉള്ളിലേക്ക് പോയിട്ട് ഒരു കിതാബ് എടുത്ത് വന്ന് കിതാബ് തന്നെ കിതാബ് വന്നു ആ കർത്തതായി വെളുത്ത പുല്യും എന്റെ മകൻ അബ്ദുറഹ്മാണെങ്കിൽ കൂട്ടാം മസാല. പണ്ടതായി ഇന്ന് ഈ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ചെറുപ്പക്കാർ കൊല്ലുമയിലാരെ അള്ളാഹാക്കട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാക്കണോ, പണ്ടല്ലേ ആ ഒലിയെ ചൊല്ലി ഞാൻ ഊറ്റിയത്, നായയാണ് ഓടിച്ചത്, മക്കത്തെ പള്ളിയിൽ നായ കയറിക്കോണുണ്ടായി, റബ്ബേ മക്കത്ത് ഇന്നും നായയില്ല പണ്ടും നായയില്ല, അത് അറിയാൻ ഈമാനുള്ളവർ ആളും ഉണ്ടായില്ല. അവസാനം അല്ലാഹ്, ആ കൂട്ടത്തിൽ ആ നാട്ടിലൊരു ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മമാരങ്ങനല്ലേ വലിയ ഹിക്മത്ത് പിടിച്ചോ റബ്ബേ, ഇനി മനുഷ്യന്മാരെ കൊടുക്കുന്നെങ്കിൽ ഓരെ പോലത്തെ ചതിയന്മാർ ലോകത്തിൽ എന്നെ കൈതക്കുന്ന അതിയും, പെണ്ണുങ്ങളെ പോലത്തെ ചതിയന്മാർ ലോകത്തിൽ ഖുർആൻ എന്നെ ചൊല്ലിയത് എന്നെ പറഞ്ഞിരുന്നമ്മ പോകുമ്പോൾ കല്ല് അഡ വെച്ചിരണ്ട കാർക്ക് പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. നിങ്ങളെപ്പറ്റി അല്ല പറഞ്ഞത്, എല്ലാ പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ചതിയന്മാരുണ്ട്, നല്ലവരുണ്ട്, നല്ലവർ ആര്, വഖൈറു മതായിഹ അൽ മർഅതു സ്വാലിഹാ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണ്, സ്വാലിയായ പെണ്ണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങളെ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ചതിയന്മാരുണ്ട്, കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്, എത്രയോ മഹാന്മാരെ കുടിക്കിയത് പെണ്ണാൻ. സമൂനുൽ ഖാസി തങ്ങളെ ആയിരക്കണക്കുള്ള ശത്രുക്കളോട് പോരാടിയ മഹാനായ സമൂനുൽ ഖാസിനെ കുടിക്കിയത് ഒരു പെണ്ണാൻ. അങ്ങനെ ചരിത്രമെടുത്തു നോക്കിയാൽ വലിയ വലിയ മഹാന്മാരെ കുടിക്കിയത് പെണ്ണാൻ. അങ്ങനെ ഈ ഔലിയായന്റെ നാട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, ആ പെണ്ണ് മനസ്സിലാക്കി അത്ര ദൂരമുള്ള നായിനെ കണ്ട ഞങ്ങളെ ശൈഖല്ലേ അള്ളാ, അന്ന് നല്ലൊരു ബിരിയാണി ആക്കിയിട്ട് എന്താക്കിയെന്നറിയോ, ചെറിയ കുഞ്ഞുങ്ങളെ പൊരിച്ചിട്ട് നല്ല കാച്ചിട്ട് സുബ്ഹാനല്ലാ ചോറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൂടിയിട്ട് കൊണ്ടന്ന് റബ്ബേ. അങ്ങനെ മൂടിയിട്ട് കൊണ്ടന്ന് വെച്ചിട്ട് തങ്ങളെ മുട്ട പൊരിച്ചപ്പോ തങ്ങൾക്ക് കോഴി കണ്ടില്ല, കോയില്ലാത്ത ചോറ് എനിക്ക് വേണ്ട. എതിർന്ന് നോക്ക് കോയി കാണുന്നില്ലല്ലേ, കോയില്ലാത്ത ചോറ് എനിക്ക് വേണ്ട എന്ന് വലിച്ചിരുന്നു. അപ്പൊ ഉമ്മ കേട്ട് മക്കത്തെ നായ് കണ്ണിലേക്ക് ഇത്ര അടുത്ത് ചോറിൻ്റെ ഉള്ളിൽ കോയി കാണാത്തേ, നോക്കുമ്പോ ഇത് ഒലിയല്ല എലി. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് ഔലിയാക്കന്മാരെ ഇറങ്ങിയ കാലഘട്ടമാണ്. തൊപ്പി മീത വെച്ചെങ്കിൽ മക്ക, വെച്ചെങ്കിൽ മദീന, സുബ്ഹാനല്ലാഹ് പൊക്കുൽക്ക് കുത്തിയെങ്കിൽ വയറുവേദന, പോയെങ്കിൽ ഭയരന്നെ പോയി അവസാനം, സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് ആക്കട്ടെ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഒറിജിനൽ ഔലിയാക്കന്മാരുണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന നമ്മളെ ബഹുമാനപ്പെട്ട മഹാൻ. മഹാന്റെ പേരെന്താ, മഞ്ചത്ത് അല്ലേ, മഞ്ചത്ത് പുലരിക്കട്ടയിൽ മറപ്പെട്ട് കിടക്കുന്ന വലിയ കറാമത്തിൻ്റെ ഉടമയായ മഹാനല്ലേ. അങ്ങനെയുള്ള മഹാന്മാരെ ആദരത്തിൽ പോയി ഒന്ന് ദുആറന്നോ, സയ്യിദ് മദനി തങ്ങളടുത്ത് പോയി ഒന്ന് ദുആറന്നോ, സി എം മദനി തങ്ങ സി എം മടവൂറിനൊന്ന് വിളിച്ചോ, ഔസുല്ലാമിനെ ഒന്ന് വിളിച്ചോ, അവർക്കോറു ഫാത്തിഹ എപ്പോഴും ഒതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അങ്ങനെയുള്ള മഹാന്മാരെ എപ്പോഴും വിളിച്ചാൽ വിളിച്ചാൽ ദുആർന്നാൽ ഫാത്തിഹ ഓതിയാൽ നമുക്ക് ബർക്കത്തുണ്ട്. എന്തിനും ഡ്യൂപ്ലിക്കേറ്റിന്റെ ബാക്കിൽ ഞങ്ങൾ പോകണോ, നമുക്ക് തരീഖത്ത് വേണോ, തരീഖത്തുമായി ബന്ധപ്പെടണോ. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ
അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലിക്കോ. സ്വലാത്തിന്റെ മജ്ലിസ് എവിടെയുണ്ടോ, നിങ്ങളെ നാട്ടിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഉണ്ടോ, അവിടെ ഒന്ന് ഇരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ യാ ഹബീബല്ലാഹ എന്ന് വിളിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ ഞമ്മളെ കാണുന്നു, ഞമ്മളെ അറിയുന്നു, ഞമ്മളെ മനസ്സിലാക്കുന്നു. ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ ബേജാറുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ കാരണം കൊണ്ട് തീരുന്നു മുഅ്മിനീങ്ങളെ. അതാണ് മുറബ്ബിയായ ഷേഖ്, അത് ഞമ്മളെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. കള്ളത്തരീക്കത്തിന്റെ ബാക്കിൽ പോകണ്ട, കള്ള ഔലിയാക്കന്മാരെ ബാക്കിൽ പോകണ്ട, ഒറിജിനൽ ഒറിജിനൽ ആയിട്ടുള്ള ഞങ്ങളെ ഹബീബായിട്ടുള്ള ലോകത്തെ നേതാവായിട്ടുള്ള കാരുണ്യത്തെ കടലായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ സലാത്ത് വെറുതെ ചൊല്ലിയാൽ പ്രതിഫലമാണ്, തമാശക്ക് ചൊല്ലിയാലും പ്രതിഫലമാണ്. നിസ്കാരം പോലെയല്ല, മറ്റുള്ള സക്കാത്ത് പോലെയല്ല, മറ്റുള്ള ഇബാദത്ത് പോലെയല്ല, ഞങ്ങളെ ഹബീബിൻ്റെ മേലിൽ എങ്ങനെ ചൊല്ലിയാലും തമാശക്ക് ചൊല്ലിയാലും പ്രതിഫലമുള്ളതാണ് സ്വലാത്ത്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് കോണമുണ്ട് മുഅ്മിനീങ്ങളെ. ജീവിതത്തിൽ വിശപ്പില്ല, ജീവിതത്തിൽ ദാരിദ്ര്യമില്ല, ജീവിതത്തിൽ മാരകമായ രോഗമില്ല ആർക്ക്? സ്വലാത്ത് ചൊല്ലിയവർക്ക്. അതുകൊണ്ട് ഉമ്മമാരെ, ഒരു നാൾ ചുരുങ്ങിയത് 1000 സലാത്ത് ചൊല്ലിക്കോ. വീട് കെട്ടുമ്പോൾ അനാവശ്യം പറയണ്ട, ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഏഷനി പറയണ്ട, ആരെ എണ്ണണ്ട. നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ര് ഏറെ ചൊല്ലൂ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന തസ്ബീ ഏറെ ചൊല്ലിട്ട് നല്ല പ്രതിഫലം കരസ്ഥമാക്കിക്കോ. ആരെയും എണ്ണണ്ട, ആരെയും ഗീബത്ത് വേണ്ട, നമീമത്ത് വേണ്ട, ഏഷനി വേണ, പരദൂഷണം വേണ്ട, നല്ലത് മാത്രം പറഞ്ഞ് നിന്റെ നാവിനെ നനച്ചോ. അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ. എൻ്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം വളരെ കുറവാണ്. തീൻതിൻ കദുന്യാം ലോക മുസാഫിർ ഹേ, മൂന്ന് നാളത്തെ ദുനിയാവ് ഞമ്മ സഫറിലാണ്. ഞങ്ങളെ സഫർ എണ്ടാവാനുണ്ട്, മൂക്കിലേക്ക് പഞ്ഞി വെക്കാനുണ്ട്, ഭാര്യനെ വിട്ട്, ഉമ്മനെ വിട്ട്, ബാപ്പനെ വിട്ട്, ചങ്ങായിമാർ വിട്ട് പിരിയാനുണ്ട്. ആ പിരിയുമ്പോൾ ഞങ്ങളെ കയ്യിൽ നല്ല അമൽ വേണം, നല്ല ദിക്ർ വേണം, നല്ല സ്വലാത്ത് വേണം, നല്ല ഒരുപാട് ഇബാദത്ത് വേണം. തസവ്വദ് മിമ്മാശി കലിൽ മാതി വഖം ലില്ലാഹി വഅമൽ ഖൈറ സാദി. ഈ ദുനിയാവിനെ വിട്ടുപോകുമ്പോ ഞങ്ങളെ കയ്യിൽ ഒരുപാട് ഇബാദത്ത് വേണം, ഒരുപാട് നിസ്കാരം വേണം, ഒരുപാട് ധർമ്മങ്ങൾ വേണം, ഒരുപാട് നല്ല അമലുകൾ വേണം. അല്ലാഹു നമുക്ക് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, ഒരുപാട് ഈ ദുനിയാവിൽ പലതും പലതും കേൾക്കുന്ന സമയമാണ്. രാവിലത്തെ ഇമാൻ വൈകുന്നേരമില്ല, വൈകുന്നേരത്തെ ഇമാൻ രാവിലെയാകുമ്പോലില്ല, നഷ്ടപ്പെടുന്ന ഒരവസരമാണ്. അതും ഇതും ചിന്തിക്കാതെ നല്ല നിലക്ക് ജീവിച്ചോ. നമ്മൾ ആയുസ് എപ്പോഴാണ് തീർന്നതറിയില്ല, കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്നല്ലേ മരണം സംഭവിക്കുക. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്, കൊല അധികരിക്കും, മരണം അധികരിക്കും. എപ്പോഴാണ് വലിയ വലിയ പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് എത്ര മരണപ്പെട്ടു പോയി, അവരെ ദർജല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇനി കുറഞ്ഞ ആലിമിങ്ങലെ ഉള്ളൂ, അവരെ ആഫിയത്തുള്ള കൊടുത്ത് ഒരുപാട് ആയുസ്സുള്ളവരെ കൊടുക്കട്ടെ. എൻ്റെ മുഅ്മിനുകളെ, നമ്മളും അതാ മരിക്കുന്നവരാണ്, മരിക്കേണ്ടവരാണ്. നമ്മൾ ആയുസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് വേണം, ഇതാ നമുക്ക് റജബ്, ഇനി കഴിഞ്ഞാൽ ഷഅബാൻ, ഇനി വരുന്നത് റമദാനാണ്. അതുകൊണ്ട് ഈ റജബിലും ഷഅബാനിലും വേണ്ടത്ര അമല് ചെയ്യണം, വേണ്ടത്ര ധർമ്മങ്ങൾ കൊടുക്കണം, വേണ്ടത്ര നമ്മൾ സദഖ ചെയ്യണം, വേണ്ടത്ര പാപങ്ങളെ സഹായിക്കണം, വേണ്ടത്ര നമ്മൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യണം. കള്ളുകുടി ദൂരത്താക്കണം, വ്യഭിചാരം ദൂരത്താക്കണം, അതുപോലെ വേണ്ടാത്ത ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വെടിയണം, വലിച്ചെറിയണം, എറിഞ്ഞിട്ട് നന്നാവണം, തോപ്പ് ചീഞ്ഞു മടങ്ങി ശുദ്ധിയാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാരാകട്ടെ. അതുമാത്രമല്ല, 5 വക്ത് നിസ്കാരം അതാത് സമയങ്ങളിൽ
എട്ട് മുസല്ലിയാവാതെ റമദാൻ മാത്രം നിസ്കരിക്കാതെ ദായിമം സല്ലിയാവോടെ എപ്പോഴും നിസ്കരിക്കുന്നവരാകണം. അതുകൊണ്ട് സാരിയ എന്ന ഈ നാട്, ഈ ഒരു ചെറിയ നാട് അള്ളാഹു ബർക്കത്തുള്ള നാട്ടിൽ അല്ലാക്കട്ടെ. ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, ഇൻഷാല്ലാഹ് സ്ഥാപനം ഇവിടെ ഉണ്ട്. അള്ളാഹു ഉയർത്തട്ടെ. ഇനി സഹറത്തുൽ ഖുർആൻ അടുത്ത ഇൻഷാല്ലാഹ് തുടങ്ങാൻ ഉദ്ദേശം ഉണ്ടെന്നാണ് ഉള്ളത്. അതുകൊണ്ട് സഹറത്തുൽ ഖുർആൻ, അങ്ങനെ ശരീഅത്ത് കോളേജ് ഇൻഷാല്ലാഹ് കുറഞ്ഞ വീടുകളെ ഉള്ളോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വലിയ നാട്, ഇൻഷാല്ലാഹ് ചുറ്റുഭാഗത്തുള്ളവരെ സഹായിച്ച് സഹകരിച്ച് ആ മഖ്ബറയിൽ മറപ്പെട്ട് കൊടുത്ത് മഹാന്റെ ബർക്കത്തെടുക്കാൻ, അവിടുത്തെ പൊരുത്തമെടുക്കാൻ നല്ലവണ്ണം എല്ലാവരും പ്രവർത്തിക്കണം. ചെറുപ്പക്കാർ പ്രവർത്തിക്കണം, സഹോദരന്മാർ പ്രവർത്തിക്കണം. ഈ സാരിയ, ഈ ഒരു ചെറിയ പള്ളി, ഈ ഒരു ചെറിയ മഹൽ അള്ളാഹു ബർക്കത്തുള്ള മഹല്ലുകളെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വളരെ വഴുകിപ്പോയി. ഇൻഷാല്ലാഹ് 10 മണിക്കാണ്, 11 വരെ ഒരു അവകാശം ഉണ്ട് നമ്മൾ യൂസുഫാജി പറഞ്ഞെങ്കിലും എനിക്ക് നാളെയും മറ്റൊന്നും എല്ലാ നാളിലും വയതുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു മജ്ലിസിൽ വയത് പറഞ്ഞത് ആദ്യമാണ്. ഇൻഷാല്ലാഹ് അള്ളാഹു ബർക്കത്താക്കട്ടെ. ചെറിയ മജ്ലിസാണെങ്കിലും ഒരുപാട് നല്ലവരായ മുത്തല്ലിമീങ്ങൾ, ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ബസ്സിലും റിക്ഷയിലും കാറിലും ലോറിയിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്താക്കട്ടെ. നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുന്നത് എൻ്റെ മുഅ്മിനുകളെ, എൻ്റെ ചെറുപ്പക്കാരെ, ഞങ്ങൾ നന്നാവണം, വയത് കേട്ട് നന്നാവണം, മനസ്സിലാക്കണം. അതുകൊണ്ട് വയത് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാത് കേക്കളോട് കൂടെ മനസ്സിലത് പതിയണം, നല്ല ഉറക്കണം. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയാൽ ഭാര്യയ്ക്ക് ഈ വാത് പറഞ്ഞു കൊടുക്കണം. ഏ, ഈ വാത് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്നലെ ഞാൻ വയതിന് പോയി, ഫൈസി ഉസ്താദിൻ്റെ വയത് ഇതാ, ഇന്നാൽ ഇന്ന് വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ യൂട്യൂബിലും ആർട്ടിബിലും ഇതാ ഇവിടെ ഓൺലൈൻ ഉണ്ടല്ലേ, കെ എസ് ഒ സി ആർ, കർണാടക സുന്നി ഓൺലൈൻ, നമ്മുടെ മദനീൻ്റെ എല്ലാ സ്ഥലത്തുണ്ട് കെ എസ് ഒ സി ആർ. അള്ളാഹു വിജയിപ്പിക്കട്ടെ നമ്മളെ വയത് എത്തിക്കാൻ. ഇന്ന് ഈ ചെറിയ കുഗ്രാമത്തിൽ നടത്തുന്ന വയത് ഇന്ന് ഗൾഫിലുള്ള ചെറുപ്പക്കാർ കേട്ടോണുണ്ട്, പല നാടുകളിലും എത്രയോ ലക്ഷങ്ങൾ ഈ വയത് കേട്ടോണുണ്ട്, ആയിരങ്ങൾ കേട്ടോണുണ്ട്. നമ്മളെ സാരിയിൽ നടക്കുന്ന എല്ലാ പരിപാടിയും ഒരു പക്ഷേ നമ്മളെ ജ്യേഷ്ഠന്, അനുജന്, ഗൾഫിലുള്ള എല്ലാവരും നോക്കിയോണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നോക്കുന്ന എല്ലാവർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. ആ ഓൺലൈനിലുള്ള എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങളും റമദാൻ വന്നല്ലോ, നമ്മളെ പള്ളിക്കെന്ത് വേണം നിങ്ങൾ കൊടുക്കണം കേൾക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ മദ്രസക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് വാത് വെക്കണമെന്നില്ല, പ്രസംഗം വെക്കണമെന്നില്ല. ഇപ്പോൾ വാതുള്ള വെക്കുന്ന എന്തെന്നറിയോ, കളക്ഷൻ നല്ല കളക്ഷനാക്കുന്ന ഉസ്താദുണ്ടാ, കൊടന്നിട്ട് സുബാനല്ലാഹ് പട്ടപട്ടാന്ന് നാല് പറയലും ലട്ടപട്ടാന്ന് ആക്കലും, എന്നിട്ട് പിറ്റേന്ന് പെണ്ണുങ്ങ ചർച്ച, ഇന്നലെ ഉസ്താദ് പൈശാചിക്കൻ ചൊല്ലി കൊണ്ടായത്, പൈസേൻ്റെ വിഷയാ നിൻ്റെ. ഈ പൈശാചിക്ക ചൊല്ലിയത് ഒരു മനസ്സിലായിട്ടില്ല, ശൈത്താൻ്റെ ചൊല്ലിയത് ഓർമ്മിച്ച പൈസേൻ്റെ വിഷയായിട്ടിരിക്കും. അത് പണ്ടൊരു ഉമ്മ എന്താക്കിയറിയോ, ഒരാ ഭർത്താവ് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളെ പിടിച്ചോണ്ട് വന്നു, ചീല വെല്ലുതിക്ക, കക്കിറിക്ക, മുളക് എല്ലാം എടുത്തോണ്ട് വന്നു. ഉമ്മ ഉതുകൊടുത്തോണ്ട് വരുന്ന ഭാര്യ ഉതുകൊടുത്തൊരു പറഞ്ഞത്ത് ഇയാൾ വിളിച്ചു, തന്നെ ഏയ് ഇത് ഉള്ളേക്കൊണ്ടോ, ഇന്നലെ ഉസ്താദ് ചെല്ലിനി സന്തന്റെ സാധനം തൊട്ടേ ഉതു മുറിയും. ഉസ്താദ് ചെല്ലിന്നിട്ട് ചങ്കസ്ഥാനം തൊട്ടേ ഉതു മുറിയും. ഈ മലയാളം അറിയാത്ത ഈ ഉമ്മ ഉണ്ടല്ലോ, ചന്ദന്റെ സാധനം തൊട്ട് ഉതുകൊരു. അങ്ങനത്തെ ഒരു ഖൗമ ഏ മലയാളത്തിൽ ലട്ടപട്ട പട്ടപട്ട എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് കേട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ട് ലക്ഷ എഴുതി കൊടുത്ത് ഇന്ന് നട്ട് തിരിഞ്ഞാനുണ്ട്. എന്തേ കൊടുത്തിട്ടേ ഇല്ലൊന്ന് എഴുതിനെ മാത്രം, കോട്ടി എഴുതിന് 50 ലക്ഷം എഴുതിന്, അത് ആയിരുന്നു കൊന്നില്ല. മജ്ലിസിലല്ലേ റബ്ബെ, എന്ത് 10-15 ലക്ഷം കളക്ഷന് പോവാ, എന്തെങ്കിലും മനസ്സിലായനാ? ഒരു ഉദുവിൻ്റെ ചെറുത്ത് കേട്ടെങ്കൊത്തുണ്ട, ഒരു ഉദുവിൻ്റെ ഫർദ് കേട്ടെങ്കൊത്തുണ്ട. സുബ്ഹാനല്ലാഹ്, എൻ്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, വയത് പണ്ടത്തെ വയത് സുഖപുറം പോലോത്ത, സുബ്ഹാനല്ലാഹ് വീരക്കമ്മനെ പോലോത്ത, അദ്യാർ മുഹമ്മദാജിനെ പോലോത്ത, പണ്ടത്തെ 40 ദിവസത്തിൻ്റെ 50 ദിവസത്തിൻ്റെ വയത് റബ്ബേ, ആ വയത് കേട്ടട ഉറൂടെ വയലാല് പലരും ചാകുന്നവർ, വയത് കേട്ട് വഫാത്തായ എത്ര ആള്, മരിച്ചത് എത്ര ആള്, കറഞ്ഞ് കറഞ്ഞിട്ട് അവിടെ വീണിട്ട് റബ്ബെ മരണപ്പെട്ടത് എത്ര ആള്. ഇതുപോലെ മൈമൂനത്തുൽ മിസ്രിയ
മൈമൂനത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹു ബസറയിലുള്ള മഹ്ദിയാണ്. അതാ ഒരു നാൾ റബീഅത്തു ബിനുൽ ഖൈസം റളിയല്ലാഹു അൻഹുനിക്ക് സ്വപ്നം കാണുകയാണ്. റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹുനിക്ക് സ്വപ്നം കാണുന്നു. എന്തേ സ്വപ്നം കാണാൻ കാരണം? ഉറങ്ങാത്ത മഹാനാണ്, പടച്ച റബ്ബിനെ ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കുന്ന മഹാനാണ്, ഉറക്കില്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് ഉറക്ക് വരുന്നില്ല. ഒരു നാൾ തൻ്റെ ഒരു മോള്, ചെറിയ മോള് പറഞ്ഞു, പാപ്പാ ഓ റബീഉൽ ഖൈസം തങ്ങളെ, എൻ്റെ വാപ്പായിട്ടുള്ളവരെ, ബിഹുർമത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനം കണക്കിലെടുത്തിട്ട് ഈ മോള് പറയുന്നു, നിങ്ങൾ ഉറങ്ങണം പാപ്പാ. ഉറങ്ങാത്ത റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു, തങ്ങളെ നിങ്ങൾക്ക് നാളെ മഹ്ശറയിൽ ചെന്നാൽ സ്വർഗത്തിൽ ഒരു ഭാര്യയുണ്ട്, ആരാണെന്നറിയോ? ഇന്ന് ബസറയിലുള്ള മൈമൂനയാ, ഇന്ന് ബസറയിൽ താമസിക്കുന്ന മൈമൂനയാൻ നാല് സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് നടക്കുകയാണ്. ബസറയിലേക്ക് നടന്ന് ചുറ്റുകയാണ് വൈൻ മൈമൂന. മൈമൂന എവിടെ? മൈമൂന എവിടെ? മൈമൂനനെന്ന് കാണണല്ലോ റളിയല്ലാഹു അൻഹു. നാട്ടുകാർ ചോദിച്ചു, ഏത് മൈമൂന? ഒരു പ്രാന്തത്തി മൈമൂന ഉണ്ടൂടെ? ഒരു പ്രാന്തി മൈമൂന ഉണ്ടൂടെ? ആ മൈമൂനയാണോ? അല്ലാ അല്ലാ, ആ മൈമൂനനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ പറയുന്ന ഒരു പ്രാന്തിയാണ്, അവൾക്ക് പ്രാന്താണ്, അവൾ പ്രാന്തിയാണ്, സുബ്ഹാനല്ലാ. മാത്രമല്ല, ആട്ടുമേച്ച് ജീവിക്കുന്ന പെണ്ണാണ്, സുബ്ഹാനല്ലാ, ആട്ടുമേക്കുന്ന പെണ്ണാണ്. ആട്ടുമേച്ചിട്ട് മൗന്തിയാകുമ്പോ, രാത്രിയാകുമ്പോ മച്ചിന്റെ മുകളിലും മരത്തിന്റെ മുകളിലും കയറിട്ട് പാടുകയാണ്. എന്താണ് പാട്ടെന്നറിയോ? ആ ജനങ്ങൾക്കൽക്കാൻ വൈഹാറിട്ടാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്കും വൈഹാറിട്ടാണ്. ഇന്ന് കണ്ടില്ലേ ചില ഇൻട്രസ്റ്റിൻ്റെ പാട്ട് വന്നേ ഞങ്ങളെ കിടാക്കൊക്കെ വൈഹാറിട്ട്. ഇന്ത്യയുടെ കുറെ സ്ഥലത്ത് ഞാനിങ്ങനെ പോയി നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു ബടി പോലത്തെ ഒരു മൈക്ക് പിടിച്ചിട്ട് കിടാക്ക പാടുന്ന കേൾക്കുന്നു. ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് റസൂലിന്റെ ബുർദമിട്ട് പാടുന്നമ്മ, ഞമ്മൾ ബാരിൻ്റെ കിടാക്കല്ലേ, ഞമ്മൾ മുസ്ലിമിൻ്റെ കിടാക്കല്ലേ, നല്ല തന്നെ പാടുമല്ലേ. ഞാൻ വിചാരിച്ചിട്ട് കുറെ കാത് കൊടുക്കുമ്പോൾ എന്തിനാ അറിയോ, വയറ് നമ്പാള കല നമ്പാള കാത് നമ്പാള. ഞാൻ കേട്ടു, ഇതെന്നില്ല ഒരാ കേട്ടു, ഇത് പാട്ടോ ഉസ്താദ്, ഇത് പാട്ടാ? ഈ പാട്ട് പാടിയ ആൾക്കല്ലേ പ്രശസ്തി കൊടുത്തത് ഗവർമെൻറ്റ്? ബാരി ബാരിങ്ങ കൂടിയിട്ട് കൊടുത്തല്ലേ ഉസ്താദ്. മുക്കാ ഊന് തരൻ്റെ ബീളത്തിൽ കൊടുക്കൊണ്ട് ചെല്ലിട്ട് ഞാൻ പോയി കിടാക്കല്ലേ വിടക്കാക്കി. ഇടി വാട്സാപ്പിലും അതേ പാട്ട്, പെണ്ണുങ്ങളെ വായിലും അതേ പാട്ട്, കിടാക്കല വായിലും അതേ പാട്ട്. ഈ പാട്ടവിടെയും മൈമൂനത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ പാടുന്ന പാട്ട് ബസറയിൽ പാട്ടാണ്. എന്താണ് പാട്ട്? റബ്ബേ, ഉമ്മമാർക്ക് ബക്കറ്റ് കിടത്തുന്നല്ലേ, ആ നല്ലോണം പൈസ ഇടണം. എത്ര ഉമ്മമാർ ബന്ധനക്കം തരും, സാരിയിൽ എത്ര ഉള്ള എത്ര ബന്ധിട്ടുണ്ടാവും. നല്ലോണം ബംഗാറ് വെള്ളി സ്വർണ്ണെല്ലാം ഉണ്ടാവല്ലേ. മാപ്പിളെ കുറെ ഫോണാക്കിട്ട് കിടത്തരി, വേവേ ഫോണാക്കത്ത് തന്നിട്ടുണ്ടാ. അപ്പം ഐ ദിവസത്തെ അത് ചെല്ലി ഞാൻ കൊടുത്തില്ലേ, ഓ എനിക്ക് ഫോണാക്കി പറഞ്ഞ വേണ്ട. ആ നിങ്ങൾ നല്ല വർക്കത്തിന് നമ്മളെ നാട്ടിലെ പള്ളിക്ക് വേണ്ടിയിട്ട് മദ്രസയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് ശമ്പളം ഉസ്താദ്മാർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നിയത്ത് ചെയ്തിട്ട് വളർന്നിട്ട് മജ്ലിസിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് നല്ല നിയത്താക്കിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ ചൊല്ലിയിട്ട് പെണ്ണുങ്ങളെ അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കട്ടെ, അള്ളാഹു ഭാര്യ ഭർത്താക്കളെ നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ, മക്കളില്ലാത്തവർക്കുള്ള മക്കൾ നൽകട്ടെ, അള്ളാഹു കൊശി നൽകട്ടെ, സന്തോളം നൽകട്ടെ. മൈമൂനത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹാന്റെ പാട്ട് അവിടെ പാട്ടാണ്, എല്ലാവർക്കും വൈഹാറിട്ടാണ്. എന്താ പാട്ട് എന്നറിയോ? അജാമല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. സുബ്ഹാനല്ലാഹ്, ഈ അർത്ഥം ഈ പാട്ട് കേൾക്കലോട് കൂടെ ബഹുമാനപ്പെട്ട റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹു കണ്ണിൽ തന്നെ വന്നു നീർ വന്നു. ഏയ് കണ്ണീര് ഒഴുകി,
അർത്ഥം അറിഞ്ഞെങ്കിലല്ലേ കണ്ണീർ വരുന്നമ്മ. പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഓർക്ക് നാട്ടുകാർക്ക്, അത് എന്ത് പാടിയെന്ന് മനസ്സിലായില്ല. ആ മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹ പാടിയ പാട്ടെന്താണെന്നറിയോ? അജബാ, അത്ഭുതമേ അത്ഭുതമേ, ലിൽ മുഹിബ്ബി കൈഫ യനാ. അല്ലാഹുവിനെ പിരിസം വെക്കുന്നവൻ, അല്ലാഹുവിന്റെ മുഹബ്ബത്തുള്ളവൻ, അല്ലാഹുമായിട്ട് ബന്ധമുള്ളവനുക്ക് വറക്ക് വരുവോ? കുല്ലു നോമിൻ അലൽ മുഹിബ്ബി ഹറാമോ, വറക്ക് ഹറാമാണ്. പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നവർക്ക് വറക്ക് ഹറാമാണ്. അങ്ങനെയാണ് മൈമൂനത്ത് ബീവി റളിയല്ലാഹു നിസ്കരിക്കുന്നു. ആര്? ഒരു മെഹ്റാബ് പോലെ ആക്കിയിട്ട് മൈമൂനത്തുൽ മിസ്റിയല്ലാഹുവിന്റെ ആടിന്റെ മധ്യത്തിൽ നിസ്കരിച്ചോണ്ടുണ്ട്. നോക്ക് ഉമ്മമാരെ, ഞമ്മ എപ്പോ നിസ്കരിക്കുന്നേ? അല്ലാ നിസ്കരിക്കുന്ന അഞ്ചൽ പൊരിക്കോണ്ടെങ്കിൽ നിസ്കാരമില്ല, സോജാക്കോണ്ട് ഇറങ്ങി നിസ്കാരമില്ല, സുബൈക്ക് പണിയെടുക്കാൻ തുടങ്ങി മോദിയോരെ പണിയെടുത്തോണ്ട് ഊഹു നിസ്കാരക്കല്ല, അസർ നിസ്കാരക്കല്ല, നിസ്കാരമില്ല. പിന്നെടുക്ക് ബർക്കത്തന്നെ ദ്വാറക്കുസ്താദ് മാപ്പിലേക്ക് ബർക്കത്ത് കിട്ടണം. മാപ്പിളക്ക് ബർക്കത്ത് ഉണ്ടെങ്കിൽ നീ ശരിയാവണ്ടേ? നീ ശരിയില്ലാതെ ബർക്കത്തിന് ദ്വാർപ്പിച്ച ശരിയാവും മോളെ. അതുകൊണ്ട് എന്ത് വേണം? മൈമൂനത്തുൽ മിസ്റിയാ റളിയല്ലാഹു അൻഹ ആടിന്റെ മധ്യത്തിൽ മിഹ്റാബിൽ നിസ്കരിക്കുന്ന കണ്ടപ്പോ റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സലാം വീട്ടിയപാട് മൈമൂനനെ കണ്ടിട്ട് ചോദിക്കുന്നു, അസ്സലാമു അലൈക യാ മൈമൂന, വഅലൈക്കും അസ്സലാം യാ റബീഉൽ ഖൈസമേ. മൂപ്പർ സലാം പേര് ചൊല്ലിട്ടാകുമ്പോ മൂപ്പർ പേര് ചൊല്ലിട്ടെന്നെ സലാം മടക്കി. അപ്പൊ കേട്ട് എന്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ കൊന്തായത്, ആ നിനക്ക് മനസ്സിലായത്? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ അള്ളാഹു എനിക്ക് സ്വപ്നം കാട്ടി, നാല് സ്വർഗത്തിലുള്ള ഭർത്താവ് വരുന്നു മോളെ, അയാളെ പേര് ഇന്നാൽ ഇന്ന പേരാ. ഔലിയാക്കന്മാർക്കെല്ലാം അറിയും. അബക്കൂർ പോകുന്നെങ്കും അവലിയാക്കന്മാർക്ക് പിടിയുണ്ട്, ഇത് അബക്കൂർ വന്നിനെ കള്ളാ നിസ്കരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു നല്ല ആമലും ചെയ്തിട്ടില്ല. കൊണ്ട മുഖം നോക്കുക, ഉമ്മ പാത്തുമ്മ പോയെങ്ങനെ ഭർത്താവിനെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് ചവിട്ടിട്ട് അടിച്ചിട്ട് ഇന്നത്തെ ഓരോ അവസ്ഥ കേട്ടിങ്ങ റബ്ബേ. ഭാര്യന്മാരെ ഭർത്താക്കന്മാരെ ശല്യ, ഭർത്താക്കന്മാർ ഭാര്യമാരെ ശല്യ. അല്ലോ അത് ചെല്ലിട്ട് കാര്യമില്ല, അത് രണ്ട് മൂന്ന് ദിവസത്തെ വാത് പറയേണ്ടി വരും. പെണ്ണുങ്ങൾ വിഷയം അല്ലോ കാക്കട്ടു, ഭാര്യ ശൈത്താണ്, ഭർത്താവ് പിശാച്ചിയല്ലേ പോലെ. ഇന്ന് ഭാര്യ ഭർത്താക്കത്തമ്മ തമ്മിൽ സ്നേഹമില്ല, പിരിസയില്ല, മൊഹബത്തില്ല. അല്ലോ കാക്കട്ടെ, സുബൈക്ക് മുതൽ ജാവു വരെ അടിച്ച് പൊടിച്ച് തലക്ക് പൊട്ടിച്ചിട്ട് രാത്രി ആകുമ്പോ എങ്ങനാവൂ? ഓളെ മനസ്സിലാകുന്ന റബ്ബേ, സുബൈക്ക് അടിച്ചിട്ട് തല പൊട്ടിച്ചിന്, ഇന്നലെ കാൽക്ക് അടിച്ച് പൊടിച്ചിന്, ഇപ്പൊ എന്നെ വിളിക്കുന്ന റബ്ബേ, പോയില്ലേ കൊന്നുണ്ട? അങ്ങനെ ട്രാസി മനസ്സില്ലാതെ മനസ്സോടു കൂടെയാണ് സ്നേഹം. മോനെ നിന്റെ പോലത്തെ ജയൂസ്, നിന്റെ പോലത്തെ ബടക്ക് ലോകത്തിൽ വേറെ ഇല്ല. ഒരു ഭാര്യ ഭർത്താക്കൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് അഷ്റഫുൽ ഖുൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു. നിങ്ങൾക്കറിയോ ഒരു ചെറിയ കഥ ഇൻഷാ ലാസ്റ്റിൽ പറഞ്ഞ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മൈമൂനത്തുൽ മിസ്റിയാ റളിയല്ലാഹു അൻഹ സലാം മടക്കി അങ്ങാണ്ട് തമ്മ തമ്മിൽ സംസാരിക്കുന്ന ഇടയിൽ നമ്മളെ മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവായിട്ട് നല്ല സ്വർഗത്തിലുള്ള ഭർത്താവല്ലേ, മൂപ്പറോട് പറയുന്ന എനിക്കൊരു വാള് പറഞ്ഞു തരണം. ഉമ്മ ആവശ്യപ്പെടുന്ന ഭർത്താവ്, ഭാര്യ ആവശ്യപ്പെടുന്ന ഭർത്താവിനോട് വേള് പറഞ്ഞു തരാ. എന്താ വേള്? അല്ലാ റബീഉൽ ഖൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന വേള് എന്താ? ഇന്ന ലദൈന കാലം വജഹീമ വതഅമ ദൗസത്തിൻ അദാബൻ അലീമ. മോളെ നാല നരകത്തിൽ വെച്ച് കിട്ടുന്ന ഭക്ഷണമോ തൊണ്ടയിൽ കിട്ടുന്ന ഭക്ഷണമാണ് മോളെ. ആ നരകത്തിൽ ഒരുപാട് ഭയാനുകൊണ്ട് മോളെ
കുടിക്കുന്ന വെള്ളം തൊലി പോകുന്ന വെള്ളമാണ്. ഇങ്ങനെ നരകത്തിൻ്റെ കാര്യങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വഹറത്ത് മൈമൂനത്ത് ലോകം വെടിഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. വയതുകൊണ്ട് മരണപ്പെട്ടു പോയ മൈമൂനത്തുൽ മിസ്ഹി റളിയല്ലാഹു അൻഹാ അവിടുത്തെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ഈമാനുള്ള സലാമത്താക്കട്ടെ. അവർക്ക് ഭ്രാന്ത് എന്ത്? അല്ലാഹുവിന്റെ ഭ്രാന്ത്. ഹാ അല്ലാഹുവേ, കൊല്ലുന്നാൽ അന്ന് ഞാനുണ്ടെങ്കിൽ മിദിശേഖ് പറഞ്ഞില്ലേ, അല്ലാഹുവിനെ കൊല്ലുമ്പോ ഞാനുണ്ടെങ്കിൽ കൊല്ലാൻ പെടലാഞ്ഞി എന്ത് കാരണം? ഹേ അല്ലാഹ പറഞ്ഞ എന്ത് തെറ്റ്? അല്ലാജ പറഞ്ഞത് എന്തറിയോ? ഒരാൾ ഇവിടെ മജ്ലിസിലുള്ള ആൾ ഓർത്ത് എടിച്ചിട്ട് വന്ന് പറഞ്ഞു ഞാനല്ലാ, ഞങ്ങൾ എന്താ വിടുവോനെ വിടുവാ അപ്പോലെ കസയാക്കും. പക്ഷെ കാക്കട്ട് ഇവിടെ കസയാക്കി അല്ല, ഇവിടെ പോലീസുകാർ വിടല്ലേ, അതുകൊണ്ട് ഗൾഫിലാണെങ്കിൽ അപ്പോലെ കസയാക്കും. ആ ഇസ്ലാമിക് ഗവൺമെൻറ്റ് ഇവിടെ ഇപ്പോൾ ശരീരത്തിന് വിരുദ്ധമായി നടക്കുന്നവരൊന്നും ചെയ്യാൻ കഴിയുന്നേ നമുക്ക്. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ പ്രത്യപ്പെട്ടണ, ഇവിടെ പ്രത്യപ്പെട്ടണ, എന്ത് പെട്ടണേ? ഒന്നും ആയാ ഓണെങ്കിലും ആക്കിയാരാ? ഏറ്റവും വലിയ പ്രത്യപ്പെട്ടണ എന്തിൻ്റെ അറിയോ നമ്മൾ ചെയ്യേണ്ടത്? ദുആ. അഞ്ച് വ്യക്തി നിസ്കരിച്ച് ദുആ ഇറക്കി. പഠിച്ച റബ്ബേ, ഞങ്ങളെ ഹബീബിനെ ആക്ഷേപിച്ചവൻ്റെ നാവ് നീ ഒന്ന് അടക്കണേ അല്ലോ. ഒന്ന് ദുആ ഇരുന്നില്ലെങ്കിൽ എപ്പോ അവൻ്റെ നാവ് അടങ്ങട്ടെ? ഞമ്മ ദ്വാരക്കാരില്ലേ, സലാത്ത് ചെലവും നാവും അറിയാത്ത ഹംക്ക് ഇൻകിലാബ്. ഊണ്ടെ പ്രത്യപ്പെട്ട അല്ല സ്വീകരിക്കുവാറ, അതേ സ്വീകരിക്കാത്തത്. ഒരു വക്ത് പള്ളി പോവാത്ത റസൂലുള്ളാഹിന്റെ ഇഷ്കുള്ള ഇഷ്ക് എന്ത് ഇഷ്ക്? ഊണ്ടെ തലന്റെ മുടി നോക്കി കക്കൂസിന്റെ ബ്രസ് പോലെ ഊണ് ഇഷ്ക്. പ്ലാറ്റ് നോൺ വെജ് കട്ട്, വെജ് കട്ട് ഇത് വെച്ചിട്ട് പോകും ചേർന്ന് റസൂലുള്ളാഹിന്റെ ഇഷ്ക് കിടക്കും. അവൻ്റെ ഇഷ്ക് ഉള്ള പോക്കാത്ത ഇഷ്ക് ഉള്ള കാക്കട്ട്. ആമീൻ ചെയ്യ ഉള്ള കാക്കട്ട്. മക്കളെ തോപ ചിഞ്ഞ് മടങ്ങിക്കോ. ഞമ്മളെ അല്ല സ്വീകരിക്കും, ഞമ്മളെ പ്രത്യപ്പെട്ടുള്ള സ്വീകരിക്കും, ഞമ്മ ആക്കുന്നതല്ല സ്വീകരിക്കും. ഞങ്ങൾ കറഞ്ഞിട്ട് ദ്വാരുന്നെങ്കിൽ ശത്രുക്കൾ അപ്പം വീഴും. ഹാ എന്ത് വീഴാത്തത്? എന്താ മുസ്ലിമിക്ക് ശക്തി കുറഞ്ഞത്? ഞമ്മളെ മോ നോക്കുമ്പോ മോ മോത്തേക്ക് തുപ്പുന്നെന്തേ? വാൻതുമല്ല ഖുർആൻ ചൊല്ലില്ലേ, ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഉന്നത സ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് ഈമാനില്ല. ഉണ്ടോ ഈമാണ്? പള്ളിക്ക് പോകാത്ത ഊണ് ഇൻകിലാ പോലെ ബമ്പാ പത്തിപ്പെട്ടനെ ഉള്ളവൻ. റസൂലുള്ളാഹ് ആക്ഷേപിച്ചൊക്കെ ഒരു ബേജാറ്. ഓ പള്ളിക്ക് പോകാത്ത ബേജാറില്ലേ? അല്ലാണ്ട് റസൂൽ ഖന്ദക് വിളിക്കുമ്പോൾ അസർ ഖലാവിൻ്റെ പേരിൽ, ഖലായിട്ടില്ല അടുത്തതിൻ്റെ പേരിൽ. ഖലാവൻ മുട്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടില്ല, ആരും ഒരു സാപം വെച്ചിട്ടില്ല. അല്ലാണ്ട് റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിൻ്റെ കഴുത്ത് മുറുക്കിയപ്പോലും അല്ലാണ്ട് റസൂൽ ചിരിച്ചതാ. തായിഫിലെ റൗഡികൾ മക്കൾ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിനെ കല്ലെറിച്ചപ്പോ ചോര വന്നപ്പോൾ റസൂലുള്ളാഹ് ആക്ഷേപിച്ചില്ല, അല്ലാഹു മഗ്ഫിർ ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ, അവർക്ക് വിവരമില്ല റബ്ബേ പൊറുത്തു കൊടുക്കല്ലാ എന്ന് ദുആർന്നല്ലേ. ഖന്ദക് കുഴിക്കുമ്പോ അസർ നിസ്കാരം ഖലാ കാണടുത്തായപ്പോൾ എന്ത് ദുആർന്നത് അറിയോ? അവരെ ശപിച്ചത് എങ്ങനെ അറിയോ? മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നറാ, അല്ലാ എന്റെ നിസ്കാരം കലാകാൻ അടുത്തായി പോയി. അതിനെ വിടാത്തവർ, അതിനെ എതിർത്തവർ, ആ നിസ്കാരത്തിനെ തടഞ്ഞവർ ആരുണ്ടോ? അവരെ വീടും അവരെ കബറും തിയാൽ നിറക്കല്ലാഹു റസൂലുള്ളാഹി. ഒരു നിസ്കാരം കലായതിന്റെ പേരിലുള്ള ഒരു ബേജാർ റസൂലുള്ളാഹ്. ഞങ്ങൾക്ക് ബേജാറുണ്ട്. സലാത്ത് ഇന്നലെ സനാത്ത് വലിയ സനാത്ത് പെയ്ത് സുബൈക്കത് പള്ളിക്ക് വരാത്ത വർക്ക് പിടിച്ചു വസ്തത് അല്ലാണ്ട് റസൂലിന്റെ സലാത്തിന്റെ മജ്ലിസ് പോയിട്ട് സുബൈക്ക് അസലാത്തു ഖൈർ മിനന്നവും. നിസ്കാരം ഖൈറല്ല മോനെ, നിസ്കാരം ഖൈറ്, വർക്ക് ഖൈറല്ല. നീന്തച്ചാൻ അയ്യേ നമാസ് അച്ചാ എന്നെ വിളിക്കുമോ? അറിങ്ങിനെ ഹംകു
മോൻ ചെന്ന സലാത്തിന് പോയിട്ട് നിസ്കരിച്ചിട്ടില്ല. എന്ത് സലാത്തറ അത്? ഉറൂസിന് പോയിട്ട് നിസ്കാരമല്ല. ഉമ്മമാർക്ക് മോയിലഞ്ചി പോയെങ്കിൽ നിസ്കാരമല്ല. എന്താ ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് മണിയറയിൽ ഇരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ നിസ്കാരമില്ല. എൻ്റെ പൈൻറ്റ് കൊടുത്തിട്ട് ഫൈൻറ്റ് പോകും. ഉമ്മ ശരി ഉതു എടുത്തിട്ടുണ്ടാ മുഖ കഴുകിട്ടുണ്ടാ രണ്ട് നാ കുളിച്ചിട്ടേ പോകും. പുതിയാപ്പിള വരുന്നവർ അന്ന് വീട്ടിൽ കൂടിയിട്ടേ കുളിച്ചത്. വീട്ടിൽ കുളി നോക്കുമ്പോൾ നിൻ്റെ പുതിയാപ്പിള നോക്കുപോലല്ലേ ഇത് പെണ്ണ്. ഈ കളർ കൊടുത്തതല്ലേ ഈ പുതിയാപ്പിള ഓക്കെ ആക്കീന്. ഇത് കുളിച്ചിട്ട് പറയുമ്പോൾ കാക്കയെ കുളിച്ചാൽ കൊക്കാകയില്ല എല്ലാ പോലെ കാക്കയെ കുരങ്ങാന്നമ്മ. ഇത് പണ്ടത്തെ പോലെ ഇതാരനെ ആണ് നിങ്ങളെ ഭാര്യ. എന്തിൻ്റെ ഭാര്യ? എൻ്റെ ഭാര്യ അത്ര ചന്തണ്ടായി. ഇത് ഈ വീട്ടിൽ പാർലറിൽ പോയിട്ട് ചന്താക്കിയത് പറിച്ച് റബ്ബ് കാക്കട്ട് വേണ രണ്ട് ദിവസം നിസ്കാരമില്ല ഓക്കും. ആ ദാമ്പത്യ ജീവിതം ഹൈറാവോ? എന്തിന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കുന്ന അമ്മ? ഏയ് അവിടെ അറിവുണ്ടെന്ന് അവിടെ ശരിക്കും കേക്ക്. വീട്ടിൽ പാർലറിൽ പോയിട്ടുണ്ട. ആ വീട്ടിൽ പാർലറിൽ പോയിട്ട് ആ പൈൻറ്റ് ഈ പൈൻറ്റ് കൊടുത്തിരുന്ന ചന്താക്കുന്നു. എന്നിട്ട് പുതിയാപ്പിള സോക്കുന്ന ഭാവം ഊണ അന്ന് പോയ പിന്നെ വന്നിട്ടില്ല പുരക്ക് പറിച്ച റബ്ബ് കാക്കട്ടു. ഞാനിങ്ങ് പറഞ്ഞു പോയി കുറേ നേരം. അതുകൊണ്ട് മുഅ്മിനുകളെ മനസ്സിലാക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വേണം. മങ്കശനാ ഫലൈസ മിന്നാ. ഏതൊരു പണിയും ഡ്യൂപ്ലിക്കേറ്റ് ആക്കുന്ന അവൻ എൻ്റെ ഉമ്മത്തിയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ച റബ്ബ് ഞമ്മല കാക്കുമാരാകട്ടു. അതുകൊണ്ട് ഈ ദുനിയാവാണ്, ഈ ദുനിയാവ് നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞമ്മൾ ദുനിയാവ് തീരും. അതുകൊണ്ട് ആ തീരുന്നതിന് മുമ്പ്, ഈ ദുനിയാവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൂപ ചെയ്ഞ്ഞ് മടങ്ങി നല്ലവരാവണം. ഞമ്മൾ നിസ്കാര ഹദാ വീട്ടണോ? ഞമ്മക്ക് എന്തെല്ലാം ഹക്കുണ്ടല്ല ഹക്കല്ല കൊടുക്കണോ? ഒരു ഭാര്യനോട് ചൊടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് മാപ്പാക്കി കൊടുക്കണോ? ഒരു ഭാര്യ ഭർത്താവിനോട് എല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം? ഇങ്ങനെയുള്ള ജീവിതം വേണോ? ഒരു സഹോദരനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം? വിസജല്ലണ്ട, നിന്നെ അങ്ങനെ ചെല്ലില്ല ഇങ്ങനെ ചെല്ലില്ലെന്ന് ചൊല്ലണ്ട, ആരാ അവസ്ഥ വരൂ. അപ്പോൾ എനിക്ക് നീതപ്പ മാപ്പാക്കറ ബാവ എന്ത് ചെല്ലിട്ടുണ്ടാവും മാപ്പാക്ക് എന്ത് ചെല്ലിന്ന് മൊത്തം ചെല്ലിട്ടുണ്ട. അപ്പോഴേ അടി തുടങ്ങും അവിടെ പറച്ചു കാക്കട്ടെ. അപ്പോൾ തമ്മാ തമ്മിൽ എന്ത് വേണോ എപ്പോഴും ഫീ തവാദ്ദുഹിം വ തറാഹുമിം ചൊല്ലിയ പോലെ തമ്മാ തമ്മിൽ സ്നേഹത്തിലും പിരിസത്തിലും മുസ്ലിമീങ്ങൾ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പള്ളി പള്ളി, മദ്രസ മദ്രസ, സ്ഥാപന സ്ഥാപന, മുസ്ലിം മുസ്ലിം എന്ന നിലയ്ക്ക് ഞങ്ങൾ ജീവിക്കണം. ഒരു മുസ്ലിം ആവണമെങ്കിൽ എന്തെല്ലാം കർത്തവ്യമുണ്ട്, എന്തെല്ലാം കടമകളുണ്ട്. ഏണാതറാകൂ മണവണാകൂ ഹേലില്ലേ. അപ്പം ഞങ്ങൾ മനുഷ്യനാവണം, മനുഷ്യത്വമുള്ളവരാവണം, ഞങ്ങൾ നല്ലവരാവണം, സ്വഭാവത്തിൽ നല്ലവരാവണം. ചിരി സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മൂമിനെ നോക്കിയിട്ട് ഒരു പുഞ്ചിരിക്കുന്ന സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരികളെ ഞാൻ നിർത്തുന്നു. ഞങ്ങൾ നല്ലവരാവണം. ഈ റജബ് മാസം വല്ലാത്ത മാസമാണ്. റഹ്മത്തിൻ്റെയും ജൂദിൻ്റെയും ബിർറിൻ്റെയും മാസമാണ്. കോണത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും റഹ്മത്തിൻ്റെയും മാസമാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാം നല്ല കർമ്മങ്ങളാണ്, പ്രതിഫലമുള്ള കർമ്മങ്ങളാണ്. ഒരു സദഖ കൊടുക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമാണ്. ഒരു നല്ല ദിക്ര് ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലമാണ്. സ്വീകരിക്കും. അതുപോലെ നമ്മൾ നിസ്കാരം ജീവിതത്തിൽ കഥായതെല്ലാം നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് നല്ലവരായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ, ഈ മജ്‌ലിസ് നീ ഒരു പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണം. അല്ലാഹ് മക്ബൂലായ മജ്‌ലിസ് ആക്കണം. അല്ലാഹ് എല്ലാവരും നീ എഴുന്നേറ്റ് നിന്നിട്ട് മുഅ്മിനുകളെ ഒന്ന് അടുത്തേക്ക് വരിക. അല്ലാഹു ഞമ്മളെ ഈ മജ്‌ലിസ് സ്വീകരിക്കുന്ന മജ്‌ലിസിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ. ഈ ആദ്യത്തെ ദിവസത്തിൽ ഇത്രയും നിങ്ങൾ കൂടിയ ഈ ഓരോരുത്തർ വളരെ ദൂരത്തിൽ നിന്ന് വന്നവരാണ്. നിങ്ങളോട് പൈസ ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടെങ്കിൽ തരുക. കാരണം ഇതൊരു ചെറിയൊരു നാടാണ്. ഈ നാട്ടിൽ ഈ ചെയ്യുന്ന പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കി നല്ല നിയത്തോടുകൂടെ നല്ല ഒരു പൈസ സംഭാവന എൻ്റെ കയ്യിൽ നിങ്ങൾ തരണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു പക്ഷേ
പൈസ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ മുഅ്മിനുകളെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ദുആക്കാൻ എന്നെ ഏൽപ്പിച്ചതുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനായ എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട കെ എച്ച് ഉസ്താദ്, കെ ടി ഫൈസി ഉസ്താദ്, യഥാ ദുബായിൽ സോനപ്പൂർ എന്ന പള്ളിയിലുണ്ടായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അനുജനക്ക് വിളിച്ച് പറഞ്ഞു, ദുആ ചെയ്യാൻ പടച്ച റബ്ബേ, ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരുപാട് പള്ളികളിൽ താമസിച്ച മഹാനാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയൊരു പ്രവർത്തകനാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ വർഗത്തുകൊണ്ട് കെ എച്ച് ഉസ്താദിനെയും അയാളെ വാപ്പാൻ്റെയും അയാളെ കുടുംബങ്ങളെയും കബർ നീ വെളിച്ചമാക്കണം അല്ലാ, സ്വർഗ വളപ്പാക്കണം അല്ലാ. ഈ ദുആന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, കെ എച്ച് ഉസ്താദും അതുപോലെ ഞങ്ങളിൽ ഒരുപാട് മരണപ്പെട്ട ഓരോ ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ ആരെല്ലാം ഉണ്ടോ അവർക്കും ഞങ്ങൾക്കും നീ ഖൈർ നൽകണം അല്ലാ. ഇനി ഞമ്മളെ മഞ്ചത്തിൽ നടക്കുന്ന ഇഫ്ദു സഹറത്തുൽ ഖുർആൻ, ഇപ്പോൾ ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്, ഇൻഷാല്ലാ സഹറത്തുൽ ഖുർആൻ അത് വലിയൊരു ഫായിദയുള്ള നമ്മളെ ചെറിയ ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല സൗകര്യം. ഇപ്പം ഞങ്ങൾ മറ്റേ ഇവിടെ കടത്തുന്ന എന്ത് എന്ത് ചെറിയ സ്കൂളെന്ന് ഫസ്റ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് അങ്കണവാടി. ആ അങ്കണവാടി ഇത് അങ്കണവാടിനേക്കാൾ ഹൈറായ അങ്കണവാടി. ഞമ്മളെ കുട്ടികൾക്ക് മൂന്ന് വയസ്സുള്ള, എത്ര വയസ്സ്, മൂന്ന് വയസ്സുള്ള കുട്ടികളെ ചേർത്തെങ്കിൽ അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം. എല്ലാം ഖുർആൻ മാത്രമല്ല, എൻ്റെ ഒരു കിടാവണ്ണി ഇപ്പോൾ സഹറത്തുൽ ഖുർആൻ ഖാദിസയിൽ എൻ്റെ ഒരു പുള്ളി പോകുന്നുണ്ട്. ആ കിടാവ് നല്ലോണം ഞാൻ അത്ഭുതപ്പെടുന്നു ചിലപ്പോൾ. ആ കിടാവ് സംസാരിക്കുന്നതും ആ കിടാവ് ചേരുന്നതും, സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ, ഇപ്പോൾ വീട് കയറുമ്പോൾ ഉമ്മനെ കാണുമ്പോൾ വാപ്പനെ കാണുമ്പോൾ ഇങ്ങനെ ഉറപ്പാണ്. അത് പഠിച്ചിട്ട് എൻ്റെ ചെറിയൊരു പുള്ളിയുണ്ട്, ചെറിയൊരു പെൺകിടാവുണ്ട് രണ്ട് വയസ്സിൻ്റെ, അതും കൂടി പഠിച്ച് വെച്ചിനി പ്രബ്ബെ ഹസ്ബി റബ്ബി ജല്ലല്ലാ. അതിൻ്റെ ഇടയ്ക്ക് ആ തിന്നുമ്പോൾ ചെല്ലുന്നത്, കുടിക്കുമ്പോൾ ചെല്ലുന്നത്, പുരന്ന് കീയുമ്പോൾ ലാഹുല പോലെ അക്കോത്ത ഹസ്ബി അല്ലാ പോലെ, ഇങ്ങനത്തെ ഒരുപാട് തസ്ബീഹികൾ. അത് മാത്രമല്ല, ചെറിയ എൻ്റെ പുല്ലി കുളു അള്ളാഹത് അള്ളാഹു സമദ് എന്നെ ഓതുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അത്ഭുതപ്പെടുന്ന നിലക്കുള്ള ഞങ്ങളെ മക്കളെ നന്നാക്കാനുള്ള ഒരുപാട് നല്ല വഴികൾ സഹറത്തുൽ ഖുർആൻ, ഇഫ്ദുൽ ഖുർആൻ, ഒരുപാട് ഇപ്പോൾ ചെറിയ ചെറിയ നമ്മളെ ഒരുപാട് തുടങ്ങി. ഇൻഷാല്ലാ നമ്മളെ മഞ്ചത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ സഹറത്തുൽ ഖുർആൻ തുടങ്ങുന്ന കുട്ടികളെല്ലാം ചേർക്കണം. ഇതാ പിഞ്ചോമനം ഭേദങ്ങളെ കാണുന്നില്ല, അതെല്ലാം തലക്കെട്ട് കെട്ടിയിട്ട് ഉറങ്ങുന്ന സമയത്ത് വന്ന് ചെയ്തതിന് പാവം. അള്ളാഹു ബർക്കത്താക്കട്ടെ. നല്ല ഹാഫിദിങ്ങളെ പെടുത്തട്ടെ. ഹാഫിദെങ്കിലും ഹിഫ്ദ് വേണം, മറക്കാൻ പാടില്ല. മറക്കാത്ത നിലക്ക് ഹിഫ്ദാക്കാനുള്ള തോഫീഖ് ചെയ്യട്ടെ. ഈ കിടാക്ക് പരിശുദ്ധ ഖുർആൻ എല്ലാം ബൈഹാറിട്ടാണ്. എത്ര അഞ്ച് ജൂസ് പഠിച്ചവരുണ്ട്, പത്ത് ജൂസ് പഠിച്ചവരുണ്ട് അല്ലേ, ഇരുപത് ജൂസ് പഠിച്ചവരുണ്ട്. ഉസ്താദാൻ ഹാഫിദായി ഉസ്താദാൻ പഠിപ്പിക്കുന്ന സാധാരണ അല്ല. ഒരു പറഞ്ഞു കൊടുക്കുന്ന ആൾ അങ്ങനത്തെ ആൾ തന്നെ, ഒട്ടാസി പറഞ്ഞു കൊടുക്കുന്ന ആളാ പറ്റുമോ? പണ്ടൊരു ഉസ്താദ് നൂണ് പഠിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? ഊണ് നൂണ് ചൊല്ലുവാൻ അറിയുന്നില്ല അയാൾക്ക്. ഊണ് കിടാക്കള്ള ഊണ്, ഏ ഞാൻ ഊണെന്ന് പറഞ്ഞേട്ടടാ, നിങ്ങൾ ഊണെന്ന് പറ, അർത്ഥമുണ്ട. ഞാൻ ഊണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊണെന്ന് പറ, നൂണെന്ന് പറയാൻ ചെറിയ ഊണെന്നല്ലേ, ഇയാൾക്ക് അത്ര അറിയുള്ളല്ലോ. അപ്പം എൽമ പഠിഞ്ഞു കൊടുക്കുന്ന ആൾ അങ്ങനത്തെ എൽമുള്ള ആളാണ്. ഒട്ടാസ് ആരുമുണ്ട്, ഒട്ടാസ് ആരെങ്കിലും പഠിപ്പിച്ച പ്രയോജനമുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ നല്ല ഉഷാറുള്ള ഹിഫ്ദുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ മുദരിസായിട്ടുണ്ട്. ഈ കുട്ടികൾക്കെല്ലാം നല്ല പഠിപ്പിക്കുന്ന ഇൽമു അല്ലാഹു നാഫിഉ ഇൽമിനെ കൂട്ടത്തിലാക്കട്ടെ. പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അതിനെ സഹകരിക്കുന്നവർ, ഈ കൊല്ലം രണ്ട് വർഷത്തിൻ്റെ ക്യാൻറ്റീൻ ഇൻഷാല്ലാ അതിൻ്റെ പേരെ ചിലവല്ല ഒരാൾ വന്നിട്ട് അല്ലേ ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും പോയിട്ട് അവിടെ കാണണം. നിങ്ങളെ കഴിവിൻ്റെ സഹാദി അരി നമ്മൾ യൂസുഫാജി എപ്പോഴും അതിൻ്റെ വേണ്ടി അരി കൊടുത്തുകൊണ്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ട്. അയാൾക്ക് എങ്ങനെയാണല്ലോ ബർക്കത്ത് കൊടുത്തത്, അതുപോലെ ഞങ്ങളും അതേപോലെ ആക്കണം. നമ്മളെ നമുക്ക് കിട്ടുന്ന സ്വത്ത് സമ്പത്തിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിക്ക്, അള്ളാഹുവിൻ്റെ പള്ളിക്ക്, ചെറിയൊരു പള്ളി നമ്മളെ നാട്ടിൽ ഇവിടെ പള്ളി ഫുള്ള ആൾക്കാർ ആരെ ഉണ്ടാ ഇല്ലല്ലേ, മതിയാന്നല്ലേ പള്ളി, ഇൻഷാല്ലാ മതിയായി ഇങ്ങനെ കൂട്ടണം, അതിന് വേണ്ടി ചേർക്കണം, മദ്രസക്ക് വേണ്ടി ചേർക്കണം, ശമ്പളം കൊടുക്കാൻ മതിയാന്നില്ല. എത്ര ശമ്പളം, ഇതാ കേബിളിന് 600 കൊടുക്കുന്ന, ഇതാ 700 പിടിക്കി, അള്ളാഹുവിൻ്റെ ദീനിക്കല്ലേ. കേബിളിന് എത്ര കൊടുക്കുന്നു? 500. ബേജാറുണ്ട? 100 ഏറ്റവും ബേജാറുണ്ട്? 100 രൂപ പള്ളിക്ക് ആറ്റിയൂടാ? 6 കമ്മീറ്റിനോ? 6 പ്രസിഡന്റ്? ഓണിക്ക് പറിച്ചല്ല റബ്ബെ. കേബിൾ നേരെ ഓണിക്ക് പറയാൻ പേടിയില്ലേ, ധൈര്യമില്ലേ? വരണ്ട. ബസ്സിനെ കണ്ടിട്ട് പൈസ ഏറ്റ് ബേജാറുണ്ടോ? ബേജാറ് പള്ളിക്ക് കയറിയപ്പോൾ, പള്ളിക്ക് കൊടുക്കുമ്പോൾ, മദ്രസ കൊടുക്കും ഞങ്ങൾക്ക് ബേജാറ്.
പടച്ചറബി അള്ളാഹു ഞമ്മായി ഒരുത്തങ്ങറില്ല ഒരു എത്ര 1000 രൂപ 500 രൂപ അങ്ങനെ ചെല്ലുന്ന കൂട്ടത്തിൽ തോന്നി മലാക്കട്ടെ കേട്ടിട്ട് കൊടുക്കണോ ആ ഇപ്രാവശ്യം ശമ്പളം മതിയായിട്ടില്ലേ എത്ര എത്ര കൂട്ടണോ ഇതാ എൻ്റെ ജനം ഇരിക്കട്ടെ അങ്ങനെ കൊടുക്കണോ ഒരു മാസം ശമ്പളം ഞാൻ കൊടുക്കുന്നേ ഒരു മാസം ശമ്പളം ഞാൻ കൊടുക്കുന്നേ ആ 2 മാസം ശമ്പളം അഡ്വാൻസ് ഇരിക്കുമ്പോൾ കൊടുക്കി ഇല്ലാത്ത കൊടുക്കാന്ന ഉള്ള സമയത്ത് ഞമ്മളെ ദീന് ചിലവാക്കി നല്ലവരാവണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഏറെ പറഞ്ഞ് സമയം വൈകുന്നില്ല ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയമല്ലായത് കൊണ്ട് നമുക്ക് അനുവാദം ഇത്ര കിട്ടിയത് കൂടെ വിലപിച്ച് ഇന്നലെ 10 മണിക്ക് വന്നിന് പോലീസ് സാക്കു സാക്കു എല്ലു സാക്കിനെ അരെ വെളിയൂർ കെട്ട ഉമ്മർച്ചാൻ്റെ ഉമ്മാൻ്റെ ആഫിയത്തിന് വേണ്ടിയിട്ട് 311 ബദരിങ്ങളെ കാവൽ കൊണ്ട് ആ ഉമ്മാക്കുള്ള ആഫിയത്ത് കൊടുക്കട്ടെ ഞമ്മ ദ്വയർക്കെന്ന് മാത്രം ഇത് സദക്ക സദക്കാക്ക് വലിയ ഫോറുണ്ട് ഈ ചൊല്ലുള്ള സമയമില്ല സദക്ക കൊടുക്കുന്നവർ ആയിസ് അള്ളാഹു നീട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സദക്ക കൊടുക്കുന്ന ആൾക്ക് ആഫിയത്തുണ്ടാവും അത് മാത്രം സർവ ബലാ തട്ടും അള്ളാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ ഇൻഷാല്ലാ കഴിഞ്ഞത് നിങ്ങൾ എത്ര പൈസ ഉണ്ട ആ കീസ് നോക്കാണ്ട് എടുക്കുമുണ്ടല്ലേ ബിസ്മില്ലാ റഹ്മാൻ അത് 2000-ൻ്റെതോ ഇനി 100 വരുന്ന ഒരു കോട്ടിൻ്റെ ഒരേ പാവല് വരുന്ന പോലെ 1 കോടി 1 ലക്ഷത്തിന് ചിലപ്പോൾ കാക്കട്ട് എട്ടാം എന്തെല്ലാം വരുന്നിപ്പോൾ പഠിച്ചറപ്പ് സലാം ഞമ്മളെ സലാമത്താക്കണം അവരെ സലാമത്താക്കണം അല്ലേ നമ്മൾ ഇല്ലെങ്കിൽ ജീവിച്ച് ഇനി ഇനി കുറച്ച് അള്ളാഹു ആക്കട്ട് എന്തെല്ലാം എന്ന് പഠിച്ചോനിക്ക് അവൻ്റെ തീരുമാനമല്ലേ അവൻ്റെ തീരുമാനത്തിന് എന്താക്കണം നല്ലൊരു ഭരണ അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ലൊരു ഭരണ അള്ളാഹു നൽകട്ടെ അത് ഏതുമാവുമ്മ നമുക്ക് ദീനിന് ഉപകാരമുള്ള ഒരു ഭരണ അള്ളാഹു നമുക്ക് നൽകട്ടെ അത് ഇതും ചൊല്ലിട്ട് ഞാൻ ചൊല്ലിട്ടാ ഇയാൾ അതിൻ്റെ ആളല്ലേ നിങ്ങൾ ചൊല്ലു വർഗീയ ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ആളും അല്ല ഞമ്മ അതിൻ്റെ ആളുള്ള നമുക്ക് ഈ പേര് നമുക്ക് അങ്ങനത്തെ എന്തില്ല അള്ളാഹു അവർക്കെല്ലാം തറച്ചു ഉയർത്തി കൊടുക്കട്ടെ ഈ കെ ഉസ്താദിൻ്റെ തറക്കി അത് ഉയർത്തട്ടെ എ പി ഉസ്താദിൻ്റെ തറക്കി അത് ഉയർത്തട്ടെ ഞമ്മാരും ഉണ്ട് ഉണ്ടിട്ടുണ്ട ഞമ്മക്ക് അവരെ പറ്റിയൊന്നും ഞാൻ കൊന്തില്ല കൊന്തുണ്ട ഞങ്ങൾ എ പിന്നെ കൊന്തുണ്ട ഈ കെ ഒന്ന് കണ്ടു ഈ കെ എ പി ആറ ചെല്ലുന്ന കേട്ടിനെ ബാബ ഞങ്ങൾ ഞമ്മ നോക്കിയിട്ടില്ല ഞമ്മ അറിഞ്ഞിട്ടില്ല അത് മഹാന്മാരാണ് അവരെ പറയില്ല ഞാൻ തർക്കം ഓർ തീർത്തോട്ടുമ്പ ഞമ്മജിന് കൂടെ പോകുന്നേ പൂച്ചക്ക് നീ ബംഗാർ തൂക്കുന്ന അവിടെ പൂച്ചക്ക് ആവശ്യമുണ്ടോ പൊന്ന് തൂക്കുന്നവരെ പൂച്ചക്ക് ആവശ്യമുണ്ടോ അതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യണ്ട ഞമ്മ ഗ്രൂപ്പ് ഈസത്തിലേക്ക് പോകണ്ട രണ്ട് മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ചിട്ട് നല്ലവരായി ജീവിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പടച്ചറബ് സലാമത്താക്കട്ടെ ഞമ്മ ഒരറ്റ എല്ലാ നിസ്കാരത്തിലും നല്ലൊരു ഭരണം നീ തരണം അള്ളാ നല്ലൊരു ഭരണം നീ നൽകണം അള്ളാ ഉപ്പതരില്ലാത്ത മുസ്ലിമീങ്ങൾക്കും മറ്റവർക്കും എല്ലാവർക്കും സഹായമാണ് ക്രിസ്ത്യന്മാർക്കും ഹിന്ദുക്കൾക്കും എല്ലാം ഉപകാരമുള്ള ഒരു ഭരണം നീ തരണം അള്ളാ ഞമ്മായിട്ട് ജീവിക്കണം അവരായിട്ട് ജീവിക്കണം ഓറായിട്ട് ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ഒരു ഭരണം നീ നൽകണം അല്ലാ അവരവരെ മതം പിടിച്ചിട്ട് കറക്റ്റ് ജീവിക്കാൻ അവരവരെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് കറക്റ്റ് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ ഒരു 500 രൂപ അബ്ദുറഹ്മാൻ ഹാജി മരിച്ചുപോയ ഉമ്മാൻ്റെ പേര് അള്ളാഹു ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണം അല്ലാ ഖബർ സ്വർഗ്ഗ വളപ്പാക്കണം ഉപ്പാൻ്റെയും ഖബർ നീ വെളിച്ചമാക്കണം അല്ലാ നീ സ്വർഗ്ഗ വളപ്പാക്കണം അല്ലാ അങ്ങനെ ആരും ദ്വാരക്കാനുണ്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് ആ കവറ് തന്നെ എന്തിനെ ആ കവർ നോക്കാനല്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നല്ല പൈസ ഇട്ടിട്ട് 4 തങ്ങ വരുന്നു ഓലമുണ്ട് ഉസ്താദ് അൽഹംദുലില്ലാ നല്ലൊരു ബർക്കത്തിൻ്റെ ഉസ്താദാണ് ദുആക്ക് ഉത്തരം കിട്ടും പോലത്തെ വലിയ സൂഫി വരിയാണ് ഓലമുണ്ട് ഉസ്താദ് ഇൻഷാല്ലാ ഗൗരവാധ്യക്ഷരുമാണ് ജമാഅത്തിൻ്റെ മൂപ്പൊരു വരുമ്പോൾ ആ കവറ് നിങ്ങൾ നല്ല നിങ്ങളെ വിസ എഴുതിട്ട് നിങ്ങൾ വിസ എഴുതിയ മതി അത് വായിക്കണാ വായിച്ചിട്ടില്ലേ നിങ്ങൾ തല വെച്ചാക്കണ്ട അള്ളാഹുക്ക് എല്ലാം അറിയുന്നു നല്ല മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഉമ്മമാരെ ആ കവറിലിടുമ്പോൾ നല്ല നീയത്താക്കി മക്കളില്ലാത്തവർക്ക് മക്കൾ മംഗളാവാത്തവരെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് നല്ല പുതിയ പോലെ ഇങ്ങനെ ഒരുപാട് അള്ളാഹു ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഓടിയെടുക്ക ഇസ്മാലിച്ച മരിച്ച ഉമ്മാൻ്റെ പേരിൽ അള്ളാഹു ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണം ഇത് വലിയ സദഖ മരിച്ചു പോയവർക്ക് കൊടുക്കുന്ന അത്ര സദഖ വേറെന്തില്ല മരിച്ചവരെങ്ങനെ മസലുൽ മയ്യത്തിക്ക് മസലുൽ ഖരീഖ് ഒരു മരിച്ച ആളെ ഉദാഹരണം മുങ്ങിയ ആളെ പോലെ ഒരു മീന്താൻ അറിയാത്ത ഒരു മുങ്ങി എങ്ങനെയാവും എന്നെ സലാമത്താക്കുന്നവർ എന്നെ സലാമത്താ ഖബറിലോൾ വിളിച്ചു ചേർന്ന് നമുക്കറിയുന്നില്ല നമുക്ക് കേൾക്കുന്ന നമുക്ക് എന്താ കാതുണ്ടാ മൃഗങ്ങൾ കേൾക്കുന്നു മൃഗങ്ങളുള്ള ശബ്ദിക്കുന്നു നമുക്കറിയുന്നില്ല ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ മൃഗങ്ങളെല്ലാം ഒട്ടാസിച്ച് ഓടുന്നുണ്ടേ ആ ഖബറിലോൾ വിളിച്ചു ചെല്ലുമ്പോൾ അവർക്ക് കേൾക്കുന്നു നമുക്ക് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ വാപ്പ വിളിക്കുന്നു ഉമ്മ വിളിക്കുന്നു എനിക്ക് നിങ്ങൾ സദക്ക് കൊടുക്കുന്ന എൻ്റെ മോൻ ഇന്നത് വയലിലേക്ക് പോയിനപ്പാ നമുക്ക് സദക്ക് കൊടുത്തിട്ട് വേണമോ
കേട്ടോണ്ടോ അവിടെ. അതുകൊണ്ട് മരിച്ചവർക്ക് സദഖ ചെയ്യുക. അള്ളാഹു നമ്മളെ മരിച്ച എല്ലാവരും ഖബർ അള്ളാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൽ അള്ളാഹാക്കി തീർക്കട്ടെ. ഇൻഷാ എല്ലാവരും ഗുണം തരി മരിച്ചവർക്ക് പേരിലും, അതുപോലെ നല്ല നിയത്താക്കി എല്ലാവരും തരി. സലാത്തു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ അസർ നിസ്കാരത്തിൻ്റെ ഉടനെ ബദർ മൗലിദ് നടക്കുകയാണ്. അതേപോലെ തന്നെ മഗരിബ് നിസ്കരിച്ചതിൻ്റെ ഉടനെ ശൈഖുന വാലമുണ്ട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഖുതുബിയത്ത് നടക്കുകയാണ്. ശേഷം ബഹു സലാഹുദ്ദീൻ സഖാഫി മാടനൂർ മുദരിസ് മുടടുക്ക അവരുടെ അർത്ഥഗംഭീരമായ പ്രഭാഷണം നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നാളെയും നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് ഗൾഫിൻ്റെ ഒരുപാട് പേര് ഈ ഓൺലൈനിലിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാവും, സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഞാൻ വേർന്നിട്ടുണ്ട്. ഗൾഫിലുള്ളവർ, നാട്ടിലുള്ളവർ, ചെറുപ്പക്കാർ, ഉമ്മമാർ, പെങ്ങന്മാർ, എല്ലാ നാട്ടുകാരും നല്ലോണം ഇതിന് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകുമാറ. നാലത്തെ പരിപാടിക്ക് നമ്മളെ ഹൗസിയ യൂസഫ് ആജി 25 കിലോ ഇറച്ചി, അള്ളാഹുവേ അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകണമല്ല. അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നീ ബർക്ക ചെയ്യണമല്ല. ഇവിടെ കയ്യിൽ ഒരുപാട് സദക്ക തന്നിട്ടുണ്ട്. ഈ സദക്ക മുഴുവനും നീ സ്വീകരിക്കണമല്ല. എല്ലാ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ആമീന്ന് പറഞ്ഞോളി. ഞാൻ ദുആ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ദുആ അല്ല, മലക്കുകൾ ആമീന്ന് പറയും. നല്ലവരുണ്ട് ഈ കൂട്ടത്തിൽ, ഒരു 40 ആള് കൂടിയവർ ഒരു ഒലിയുണ്ട് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഒലി ചിലപ്പോൾ നമുക്ക് അറിയില്ല ആറ് ഒലി ആറ് ഈമാനുള്ളവർന്ന് ആരെയും പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു മജ്ലിസ് നല്ല മജ്ലിസാണെന്ന് നിയത്തിച്ചിട്ട് എല്ലാവരും ആമീന്ന് പറയുക. അല്ലാഹു മല ദുആ അല്ലാഹു മക്ബൂലാക്കട്ടെ. الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا مولانا محمد الرحمن الرحيم يا الله ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മക്ബൂലായ മജ്ലിസ് ആക്കണം അല്ലാഹ്. ഇത് ഗൗസുൽ ആലമിന്റെ മജ്ലിസാൻ, ദിക്റിന്റെ മജ്ലിസാൻ, ഇൽമിന്റെ മജ്ലിസാൻ. റഹ്മാനായ അല്ലാ, ആലിമീങ്ങളുള്ള സാലിഹീങ്ങളുള്ള ഉമ്മമാരുള്ള മജ്ലിസാണ് അല്ലാ. മുത്തഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ് ഹാഫിളീങ്ങളുള്ള. ഞമ്മളെ ആയുസ്സിനെ നീ കൂട്ടണം അല്ലാ. ഞമ്മളെ ആയുസ്സിനെ പെട്ടെന്ന് നീ കുറച്ച് കളയല്ല അല്ലാ. നിന്റെ കാരണമായി ഞങ്ങളെ ഉമ്മവാപ്പന്മാർക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഞമ്മളെ ജ്യേഷ്ഠാനുജന്മാർക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഗൾഫിലുള്ളവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. ഇവിടെ മജ്ലിസിലുള്ള ആണ് പെണ്ണ് ചെറുത് വലുത് ഉസ്താദന്മാർക്കും ആഫിയത്ത് നൽകണം അല്ലാ. ആഫിയത്ത് പ്രധാനമാണ് റബ്ബേ, ആഫിയത്ത് പ്രധാനമാണ് അല്ലാ. ആഫിയത്തുള്ളവർ ഭാഗ്യവാന്മാരാണ് അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളെ ആഫിയത്തിന് നീ കുറവ് വരുത്തല്ല അല്ലാ. പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അല്ലാ
ഞമ്മക്ക് നീ ബ്രെയിൻ ട്യൂമർ തരല്ല അല്ലാ, ക്യാൻസർ തരല്ല അല്ലാ, ഞമ്മളെ കിഡ്നി നീ ഫെയിലാക്കല്ല അല്ലാ, ഞങ്ങളെ കിഡ്നി തകരാറ് നീ വരുത്തല്ല അല്ലാ. പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് പടച്ച റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്ത് പ്രധാനമായി നൽകി. പടച്ച റബ്ബേ റജബിലും ശബാലിലും ബർക്കത്ത് ചെയ്ത് റമദാനിലേക്കുള്ള ആയുസ് ഏറ്റി തരണമല്ലാ. റമദാനും എത്തിച്ച് റബ്ബേ ഒരുപാട് അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് റബ്ബേ ഒരുപാട് പെൺമക്കൾ വിവാഹത്തിന് റെഡിയായവരുണ്ട്, അവർക്ക് നല്ല പുതിയ ആപ്പിളമാർ നൽകണം അല്ലാ. പടച്ച റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കൾ നൽകണം അല്ലാ. പടച്ച റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, നല്ല ഹലാലായ ജോലി നൽകണം അല്ലാ. ഗൾഫിലുള്ള ഒരുപാട് സഹോദരന്മാർ ബുദ്ധിമുട്ടിലുണ്ടവരെ ബുദ്ധിമുട്ട് തീർത്ത് നല്ല ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ, മരിച്ച വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കാൻ സംഭാവന തന്നവരുണ്ട്, അവരെ സംഭാവന സ്വീകരിച്ചവരെ കബറിലേക്ക് തന്റെ മിസിൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. ആ കബറിൽ സ്വർഗത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണം അല്ലാ. ഈ സദഖ കാരണം അവരെ സ്വർഗ വളപ്പാൽ ആ കബറിനെ നീ ആക്കണം അല്ലാ. റബ്ബേ, ബാപ്പാക്കും ഉമ്മാക്കും ആഫിയത്തിന് ദ്വാരക്കാൻ സംഭാവന തന്നവരുണ്ട് റബ്ബേ, ഞങ്ങളുടെ ബാപ്പാക്കും ഉമ്മാക്കും നീ ആഫിയത്ത് തല്ലോ, ആഫിയത്ത് നൽകല്ലോ, ആരോഗ്യം നൽകല്ലോ. റഹ്മാനായ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് സഹോദരിമാർക്ക് അനുജന്മാർക്ക് ജ്യേഷ്ഠന്മാർക്ക് ഇവിടെ കൂടിയ ഉസ്താദന്മാരാലിമീങ്ങൾക്ക് റബ്ബെ ആഫിയത്ത് പ്രദാനം നൽകണം അല്ലാ. പടച്ച റബ്ബേ, സുഗറും ഫെഷറും തന്ന് ഞങ്ങളെ ശരീരത്തെ നശിപ്പിക്കല്ല അല്ലാ, രോഗം തന്ന് ഞങ്ങളെ കിടത്തത്തിലാക്കല്ല അല്ലാ, രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ആഫിയത്ത് പ്രധാനമായി നൽകി ഒരുപാട് നല്ല അമല് ചെയ്യാൻ ഭാഗ്യം നൽകണം അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങളെ വാഹനത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങളെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങളെ ഗൾഫ് ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമു നാഫിഅ ഇൽമാക്കണം അല്ലാ, ഞങ്ങളെ മക്കളെ ഹാഫിദീങ്ങളും ആലിമീങ്ങളാക്കണം അല്ലാ, പരീക്ഷയിലിരിക്കുന്ന മക്കളാണ് അവരെ പരീക്ഷയിൽ വിജയിപ്പിക്കണം അല്ലാ. ഒരുപാട് കുട്ടികൾ പരീക്ഷയിലിരിക്കുന്നു അല്ലാ, ലൗകികമായ വിദ്യാഭ്യാസമാകട്ടെ മദ്രസ കാര്യമാവട്ടെ അവരെ നീ വിജയിപ്പിക്കണം അല്ലാ. പടച്ച റബ്ബേ, വൈവാഹിക ജീവിതത്തിൽ ഇറങ്ങിയ ഒരുപാട് പുതിയ പെണ്ണ് പുതിയ പുലമാറുണ്ട്, അവരെ വൈവാഹിക ജീവിതം ഖൈറാക്കണം അല്ലാ. എത്രയോ പെൺമക്കൾ വിവാഹം കഴിക്കാതെ അതാ ഉമ്മ വാപ്പ വേദനിക്കുന്നു, കണ്ണീർ വഴിക്കുന്നു അല്ലാ, അവരെ കണ്ണീർ വപ്പാൻ നല്ലൊരു പുതിയ ആപ്പില നൽകണം അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് പേര് വിഷമത്തിലും ബുദ്ധിമുട്ടിലും ബേജാറിലുണ്ട്, എല്ലാം നീ തീർത്തു കൊടുക്കണം അല്ലാ. റബ്ബേ, കടത്തിൽ മുങ്ങിയവരുണ്ട്, കടം വീടാൻ ഒരു വഴി നീ കാണിച്ചു തരണമല്ലാ. കടത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും സലാമത്താക്കണം അല്ലാ. കടം വലിയ ദോഷമാണല്ലോ അല്ലാ, ശുഹദാക്കൾ പോൽക്കുമ്പോൾ കൊടുക്കാത്ത ദോഷം കടമാണല്ലോ അല്ലാ. കടത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണം അല്ലാ, കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. മരിക്കുന്നതിന് മുമ്പ് റബ്ബെ മക്ബൂലും മബ്റൂറായ ഹജ്ജും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണം അല്ലാ. മരിക്കുന്നതിന് മുമ്പ് റൗദൊന്നു കണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ എന്ന് ചൊല്ലാൻ ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിൽ അലറ്റുന്ന ദുഃഖങ്ങൾ ബേജാറുകൾ തീർത്ത് ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണം അല്ലാ. പെട്ടെന്നുള്ള മരണം തരല്ല അല്ലാ.
അപകട മരണം തരല്ല അല്ലാ, പെട്ടെന്നുള്ള മരണം തന്ന് ഞങ്ങളെ മക്കളെ നീ യതീമാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ യതീമാക്കല്ല അല്ലാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും സലാമത്താക്കണം അല്ലാ. ഒരുപാട് കിഡ്നി ഫെയിലായിട്ട് റബ്ബേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ദഫ്ഫിൻ്റെ ഉസ്താദിൻ്റെ ഭാര്യ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഉമ്മ കാഫിയത്ത് കൊടുക്കണം അല്ലാ, ആരോഗ്യം കൊടുക്കണം അല്ലാ. അങ്ങനെയുള്ള ഉമ്മമാരങ്ങളെയുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ നീ സലാമത്താക്കണം അല്ലാ. നമ്മളെ കിഡ്നിക്ക് നീ ശക്തി ഏറെ തരണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹാർട്ടിന് ബ്ലോക്ക് നൽകല്ല അല്ലാ, ഹാർട്ട് അറ്റാക്ക് തരല്ല അല്ലാ. അല്ലാഹുവേ ഞമ്മക്കുള്ള സ്വത്തു സമ്പത്തിൽ ബർക്കത്ത് ചെയ്ത് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും സലാമത്താക്കണം അല്ലാ. നമ്മുടെ ഈ പള്ളിക്കും മദ്രസക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച സഹകരിക്കുന്നവർക്ക് നീ സഹായിക്കണം അല്ലാ. അത് കാരണമായി അവർക്ക് വരുന്ന ആഫത്ത് മുസീബത്തിൽ നീ കാക്കണം അല്ലാ. ശത്രുക്കളിൽ നിന്ന് സലാമത്താക്കണം അല്ലാ. അല്ലാഹുവേ നമ്മുടെ നാട്ടിലേക്ക് നല്ലൊരു ഭരണം നീ തരണം അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا الحمد لله رب العالمين بفضله صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.